اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يستوي الأحياء والأموات وما يستوي الأحياء والأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വേദിയിലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് അവർകളെ, സ്വാഗത ഭാഷണം നിർവഹിച്ച സയ്യിദ് സാലിഹ് തങ്ങൾ അവർകളെ, വേദിയിലെ ഹംസ സാഹിബ്, അബ്ദുൽ ഖാദിർ സാഹിബ് ഉൾപ്പെടെ ഈ ആദർശ വിശദീകരണ സമ്മേളനത്തിൽ സംഗമിച്ച സഹൃദയരായ കാരണവന്മാരെ, പ്രിയങ്കരായ യുവ സുഹൃത്തുക്കളെ, ജംഇയ്യത്തുല്ലുലെ സമീപ സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രഭാഷണം വീക്ഷിക്കുകയും ശ്രവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വഴി ഈ കാവഞ്ചേരി മഹലിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ തത്സമയ സംപ്രേഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സഹോദരങ്ങളെ, അവർക്ക് ആ ശബ്ദം ഈ സന്ദർഭം എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയ ബഹുമാനനായ സയ്യിദ് നൂറുദ്ദീൻ തങ്ങൾ അൽ ജിഫ്രി അവർകളെ, അല്ലാഹു തആല ഈ സംഗമം സ്വാലിഹായ ഒരു പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു രണ്ട് ലോകത്തും അർഹമായ വണ്ണമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഇന്ന് ആദർശ പ്രഭാഷണമാണ്. നാളെ ഈയും മറ്റന്നാളും മികച്ച പണ്ഡിതന്മാരുടെ വഴ്ല് നടക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി, ഈ മൂന്ന് ദിവസത്തെ പരിപാടിയുടെ ആമുഖമായിട്ട് ഇങ്ങനെ ഒരു ആദർശ വിശദീകരണം ഇവിടെ സംഘടിപ്പിക്കാനുള്ള സാഹചര്യമെല്ലാം സ്വാഗത ഭാഷണത്തിൽ നമ്മുടെ പ്രിയങ്കരനായ സയ്യിദ് സാലിഹ് തങ്ങൾ ബോധിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നാം പഠിച്ച, നാം പകർത്തിയ ഒരു ദീനുണ്ട്. ആ ദീനിന്റെ പേരാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ആ ഇസ്ലാം ദീനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെക്കുറിച്ച് മുസ്ലിങ്ങൾ എന്നും, ആ ഇസ്ലാം ദീനിന്റെ ഈമാനിനെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മുഅ്മിനീങ്ങൾ എന്നും, ആ നിലക്കുള്ള മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായിട്ടാണ് ഇത്രയും കാലത്ത് ഇവിടെ ജീവിച്ച ആളുകൾ ജീവിച്ചതും അവർ മരണപ്പെട്ടതും നിലവിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും.
അത് ചോദ്യം ചെയ്യാനോ അതിനെ പരിഹസിക്കാനോ അതിനെ ഏകപക്ഷീയമായിട്ട് വെടിവെച്ചിടാനോ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല എന്ന കാര്യം തീർച്ചയാണ്. ഒരു പ്രസംഗം കൊണ്ടോ അതല്ലെങ്കിൽ ഒരു പാട്ടുകൊണ്ടോ ഒരു സീഡി കൊണ്ടോ ഈ ഉമ്മത്തിന്റെ ഈമാനിനെ നഷ്ടപ്പെടുത്താൻ ആര് തന്നെ വന്നാലും, അത് മുജാഹിദിന്റെ ലേബലിലാവട്ടെ, ജമാഅത്തുകാരന്റെ വിലാസത്തിലാവട്ടെ, തബ്ലീഗുകാരന്റെ കോലത്തിലാവട്ടെ, ഇവിടെ ആര് വന്നാലും ഈ ഉമ്മത്തിന്റെ ഈമാനിനെ ചോർന്നെടുക്കാൻ ചോർത്തിയെടുക്കാൻ അവർക്ക് സാധ്യമല്ല. ഈ ഉമ്മത്തിന്, ഈ സമുദായത്തിന്, ഈ ഇരിക്കുന്ന ആളുകൾക്ക് ഇവർക്കൊരു ഈമാനുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചു തന്ന ദീനാണ്, നമ്മുടെ ഉസ്താദുമാർ ചൊല്ലിപ്പഠിപ്പിച്ചു തന്ന ദീനാണ്. ആ ദീനിനെ നഷ്ടപ്പെടുത്താൻ ഒരു പ്രസംഗത്തിനോ ഒരു വഴുതിനോ ഒരു സീഡിക്കോ ഒരു ക്യാമ്പയിനോ ഒരു സെമിനാറിനോ ഒന്നിനും സാധ്യമല്ല തീർച്ചയാണ്. അതുകൊണ്ടാണ് സ്വാലിഹ് തങ്ങൾ നേരത്തെ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, ടെലിഫോൺ വിളിച്ചു, അയാൾക്ക് വരാൻ സാധിക്കൂല. നേർക്കുനേരെ ഈ വിഷയത്തെ കുറിച്ച് ഒരു ആശയവിനിമയം നടത്താൻ അയാൾക്ക് സാധിക്കൂല. കാരണം അയാൾ എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും മൗലവിയുടെ വാക്ക് പകർത്തിയെടുത്തുകൊണ്ട് മൈക്കിയുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ മോനെ അതിന്റെ അപ്പുറം ഒന്ന് പറ, നീ ആ വെച്ച അർത്ഥം ശരിയല്ലല്ലോ, അങ്ങനെ നീ അർത്ഥം വെച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ്, അറബി ഭാഷയും നീ പറഞ്ഞ മലയാളവും അതൊന്ന് കമ്പയർ ചെയ്യൂ സുഹൃത്തെ എന്ന് പറഞ്ഞാൽ ആ സഹോദരന് മുട്ടുങ്കാലുണ്ടെങ്കിൽ അത് വറക്കും, ഇല്ലെങ്കിൽ പിന്നെ അത് വറക്കൂല, വേറെന്തെങ്കിലും വറക്കും. അപ്പൊ അത് വരൂല. തങ്ങളോട് ഞാൻ പറയാനുള്ളത് അത് അവരൊന്നും വരില്ല. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കലക്കലാണ്, കലക്കുക. നിങ്ങൾ അവരുടെ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കുക, അല്ലാതെ ഇസ്ലാം ദീനിലേക്കല്ല. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോ അവരോട് ചോദിച്ചാൽ മതി, മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുമ്പോ അത് ഏത് കൂട്ടത്തിലേക്കാ നിങ്ങൾ ക്ഷണിക്കുന്നത്? ജിന്നുകളോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല, ജിന്നെ കാക്കണേ അതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന ആ മുജാഹിദ്ക്കാണോ, അതോ അത് ശിർക്കാണ് എന്ന് പറയുന്ന മറ്റേ മുജാഹിദ്ക്കാണോ? ബുഖാരിയിലടക്കം ഹദീസിന്റെ കിതാബുകളിൽ ഒരുപാട് കള്ള ഹദീസുകളുണ്ടെന്ന് വിശ്വസിച്ച് നടക്കുന്ന വേറൊരു മുജാഹിദുണ്ട്, അതിലേക്കാണോ? ഏതിലേക്കാ നിങ്ങൾ ക്ഷണിക്കുന്നതെന്ന് തുറന്ന് പറ, ആ കൺഫ്യൂഷൻ ഒന്ന് മാറ്റ്, ഒന്ന് തിരുത്ത്, ഒന്ന് വ്യക്തമാക്ക് എന്ന് അവനോടോ അവരോടോ ചോദിച്ചാൽ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു മുജാഹിദിന്റെ പ്രഭാഷകൻ അല്ലെങ്കിൽ ഒരു മുജാഹിദിന്റെ പ്രവർത്തകൻ അവനോട് ഒന്നോ രണ്ടോ ചോദ്യം നേർക്കുനേരെ ചെന്നാൽ പിന്നെ അവനെ കൊണ്ട് ഒരു ശെറും ഉണ്ടാവില്ല, ഒരു ശെറും ഉണ്ടാവില്ല. ഞാനതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ മാത്രം പറയാം. ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅ അല്ലെങ്കിൽ സുന്നികൾ, ആ സുന്നി വിഭാഗം, അവർ ഇവിടെ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന, ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് സത്യത്തിന്റെ മതമായ ദീനിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങളാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഞാനിവിടെ പ്രസംഗിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രസംഗത്തിന്റെ ഏതാനും ഭാഗങ്ങൾ സമയക്കുറവുണ്ടെങ്കിലും ഞാൻ പരമാവധി അത് കേൾക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ നാവ് പച്ച കള്ളം പറയുന്നതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഒന്നാമതായിട്ട് എനിക്ക് മനസ്സിലായത്. പച്ച കള്ളം നൊണ, അതിങ്ങനെ മൈക്കയിലൂടെ വിളിച്ചു പറയുന്നതിൽ അയാൾക്ക് ഒന്നാം റാങ്ക് ഉണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. അയാളോട് ആദ്യമായിട്ട് എനിക്ക് അത്തരക്കാരോട് പറയാനുള്ളത്, സ്നേഹത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത്, മോനെ, ഈ നിന്റെ ഈ കളവിന്റെ പ്രഘോഷണം നിന്നെ നരകത്തിലേക്ക് നയിക്കും എന്നാണ്. കാരണം പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ
وإن الفتور يهدي إلى النار കളവ് ഒരു മനുഷ്യനെ തമ്മാടിയാക്കും, തമ്മാടിത്തം അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പച്ചക്കള്ളം പച്ചയായി വിളിച്ചു പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞു നീ ഒരു തമ്മാടിയായി മാറും, അവസാനം നീ നരകത്തിൽ പോയി അള്ളാഹുവിന്റെ കോപത്തിന്റെ അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഗേഹമായ നരകത്തിന്റെ അടിത്തട്ടിൽ കിടന്നുകൊണ്ട് വെന്തുരുകും. ഇത് ചെറിയ ഗൗരവം, ചെറിയ വിഷയം, അത് കുട്ടിക്കളിയാ? ഇത് തമാശ കളിയാണോ? ഇത് ഫുട്ബോൾ കളിയാണോ? ഇത് എലക്ഷൻ ട്രെൻഡാണോ? അല്ലെങ്കിൽ എലക്ഷൻ സ്റ്റെൻഡാണോ? അല്ലല്ലോ, ഇത് ദീനിന്റെ കാര്യ. അയാളിവിടെ പറഞ്ഞ കളവുകളിൽപ്പെട്ട ഒരു കളവ് സാധാരണക്കാരായ ആളുകളുടെ ഹൃദയത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് അള്ളാഹിനെക്കാട്ടിലും വലിയ ആളാണ്, ഇതാണ് അത്രേ നാട്ടുകാരുടെ വിശ്വാസം. മുഹിയുദ്ദീൻ മാല തുടങ്ങിയ മാലകളിലൂടെ ഈ നാട്ടുകാർ, മുസ്ലിം സമുദായക്കാർ ഇന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആ ഷെയ്ഖ് അള്ളാഹിനെക്കാട്ടിലും വലിയൊരാളാണ്. എന്നിട്ട് ചോദിക്ക, എന്ത് വിശ്വാസമാണിത്? ഇങ്ങനൊരു വിശ്വാസം ജനങ്ങളിൽ ഉള്ള ഈ വിശ്വാസം, ജനങ്ങളെ ഇങ്ങനൊരു വിശ്വാസം നമുക്ക് പറ്റുമോ? ഇയാൾ ചോദിക്കാം. ഞാൻ നിഷ്പക്ഷമായിട്ട് ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക്, നിങ്ങൾ മുഹിയുദ്ദീൻ മാല വായിച്ചിട്ടുണ്ടാവും, മുഹിയുദ്ദീൻ മാല കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുഹിയുദ്ദീൻ മാല അതിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടോ വായിച്ചിട്ടോ അത് മനസ്സിലാക്കിയിട്ടോ അള്ളാഹിനെക്കാട്ടിലും വലിയൊരാളാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരാൾ എഴുന്നേറ്റ് നിൽക്കൂ. ഉണ്ടോ? ഇവിടെ മോലയന്മാരെല്ലാം മറുപടി പറയുന്നുണ്ട്, സാധാരണക്കാർ സാധാരണക്കാർ എന്നാണല്ലോ ഇവർ പറയുന്നത്. ഈ സാധാരണക്കാരായ ആളുകളാണല്ലോ ഇവിടെ 99%. ഞാൻ ചോദിക്കട്ടെ, ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റുള്ളൂ. ആർക്കെങ്കിലും ഉണ്ടോ മുഹിയുദ്ദീൻ ഷെയ്ഖ് അള്ളാഹിനെക്കാളും വലിയ ആളാണ്? ഇനി ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്നാണ് ഇപ്പൊ സദസ്സിന്റെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എന്നാൽ നിങ്ങളുടെ വാപ്പാർക്കുണ്ടായിരുന്നോ? നിങ്ങളുടെ വല്യപ്പമാർക്കോ വല്യമ്മമാർക്കോ അവരുടെ പിതാമഹന്മാർക്കോ അതിനപ്പുറത്തുള്ള ആളുകൾക്കോ ഉണ്ടോ? പിന്നെന്തിനാ ഇയാൾ ഈ വേണ്ടാത്ത നുണ പറഞ്ഞത്? എന്തിനീ നുണ പറയണം? ആ ഒരു നുണയല്ലേ പ്രധാനമായിട്ടും ഇയാൾ ഇവിടെ സംസാരിച്ചത്? എന്നിട്ട് അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു മുരീദത്തായ ഒരു പെണ്ണ് വന്നുകൊണ്ട് പറഞ്ഞു, ഷെയ്ഖ് അവർകളെ, എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്, എനിക്ക് സങ്കടം താങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? അത് റൂഹിയായ ബന്ധാണ്, അത് ആത്മീയമായ കണക്ഷനാണ്. ശാരീരികമായ ഭൗതികമായ ലോകത്തു മാത്രം ചിന്തയെ അല്ലെങ്കിൽ ബുദ്ധിയെ അതുമല്ലെങ്കിൽ മസ്തിഷ്കത്തെ മൂടുറപ്പിച്ചു വെച്ച ആളുകൾക്ക്, കേവല യുക്തിവാദികൾക്ക് അത് എന്താന്ന് മനസ്സിലാവില്ല. ആ ആത്മീയ ലോകത്ത് നടക്കുന്ന അസ്രായീൽ അലൈഹിസ്സലാമുമായി നടത്തുന്ന ഒരു സംഭാഷണം, അസ്രായീലെ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയ ആ മനുഷ്യന്റെ റൂഹിനെ തിരിച്ചു കൊടുക്കണം. അപ്പൊ അസ്രായീൽ അലൈഹിസ്സലാം അള്ളാഹുവിനെ സമീപിക്കുന്നു, അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഇങ്ങനെ മുഹിയുദ്ദീൻ ഷെയ്ഖ് പറയുന്നുണ്ട്, എങ്കിൽ കൊടുത്തോ, തിരിച്ചു കൊടുത്തോ? എന്നിട്ട് ഇയാള് ചോദിക്കുക, വല്ലാത്തൊരു വിശ്വാസം തന്നെ. ഞാൻ അയാൾ അത് ചോദിച്ചു എന്നല്ലാതെ, അത് ഇന്ന ആയത്തിനെതിരാണ് പറഞ്ഞോ, ഇന്ന ഹദീസിന് ആ സംഭവം എതിരാണ് പറഞ്ഞോ, ഇന്ന കിതാബിന് ആ പറഞ്ഞത് എതിരാണ് പറഞ്ഞോ? പിന്നെന്താ പറഞ്ഞു? ഓ, അതൊന്നും നമുക്ക് അങ്ങനെയൊക്കെ എങ്ങനെ ഉണ്ടാകുമോ? അത് യുക്തിവാദമാണ്, അത് യുക്തിവാദമാണ്, അത് ദീനീവാദമല്ല. ആ ചോദ്യം യുക്തിവാദമാണ്. യുക്തിവാദികളായിട്ടുള്ള യഥാർത്ഥത്തിൽ മുജാഹിദും സുന്നിയും നടത്തുന്ന ഈ തർക്കം എന്ന് പറയുന്നത് ദീനും യുക്തിവാദവും തമ്മിൽ നടക്കുന്ന തർക്കമാണ്.
പരിശുദ്ധ ദീനും യുക്തിവാദവും തമ്മിൽ നടക്കുന്ന തർക്കവിതർക്കമാണ് മുജാഹിദും സുന്നിയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇയാളെ വിചാരം എന്താണെന്നറിയോ, മുയ്യത്തീൻ ഷെയ്ഖ് ഇയാളെ അവതരിപ്പിക്കുകയാണ്, ഇയാൾ ഇയാളുടെ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ്. ഓ മുയ്യത്തീൻ ഷെയ്ഖ് ഇവിടെ വാട അസ്രായിലെ. അപ്പൊ അസ്രായിൽ പേടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരികയാണ്. എന്താ ഷെയ്ഖ് ഉപ്പാപ്പ, അല്ല എന്റെ പിന്നെ നിങ്ങളെ എന്റെ മുരീദിനെ നിങ്ങൾ കൊണ്ടുപോയോ? ആ ഞാൻ കൊണ്ടുപോയല്ലോ. എന്തിനാ കൊണ്ടുപോയത്? പറച്ചോൻ പറഞ്ഞിട്ട്. ആരാ പറച്ചോന്? കൊണ്ടടാ മുരീദിനെ. അതിൽ അസ്രായിൽ പേടിച്ചിറുകി അള്ളാഹിന്റെ അടുക്കൽ ചെന്നു. അപ്പൊ അള്ളാഹ് അതിലേറെ പേടിച്ചിറുകി. അപ്പൊ അള്ളാഹ് പറയാണ്, കൊടുത്തോ അല്ലെങ്കിൽ ഇവിടെ ആകെ കൊഴപ്പാകും. അങ്ങനെയാണ് അവതരിപ്പിക്ക. അപ്പൊ കേക്കണ ഈ പുത്തനത്താണിന്നും അതുപോലെ ബാലുശ്ശേരിന്നും തിരുവനന്തപുരത്തുനിന്നും ഇങ്ങനെ കേരളത്തിന്റെ നാനാഭാഗത്തുനിന്നും പെറുക്കിയെടുത്ത മുജാഹിദുകൾ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇറ്റങ്ങളെ വിചാരം ഈ മൗലവി പ്രസംഗിക്കുന്ന അതേമാതിരിയാണ് ആ സംഭവം. അങ്ങനെയാണെങ്കിൽ സഹോദര, നിങ്ങൾക്ക് വിവരം ഇല്ലാത്ത ഒരു കുറവാണുള്ളത്, വേറെ കുറവൊന്നുമില്ല. കൈ കൈയിന് കുറവില്ല, കൈകാലുകൾക്ക് കുറവില്ല, അതുപോലെ ഉദരത്തിന് കുറവില്ല, മധുരത്തിന് കുറവില്ല, അതുപോലെ പള്ളക്ക് കുറവില്ല, തലക്ക് കുറവില്ല, നാവിനൊന്നിനും കുറവില്ല, വിവരത്തിന്റെ കുറവ് മാത്രമേ ഉള്ളത്. നിങ്ങൾ സ്വഹീഹുൽ ബുഖാരി കണ്ടിട്ടുണ്ടോ? ബുഖാരി ബുഖാരി എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ ഉള്ളു കണ്ടിട്ടുണ്ടോ? മൂസാ നബി അലിഹിസ്സലാമിന്റെ വഫാത്തിനെ കുറിച്ച് പറയുന്ന ഹദീസ് ബുഖാരിയിൽ മാത്രമല്ല മറ്റ് കിതാബുകളിലുണ്ട്. മൂസാ നബി അലിഹിസ്സലാമിന്റെ ആയുസ് അവസാനിക്കുമ്പോ അള്ളാഹുവിന്റെ ഓർഡർ അനുസരിച്ച് അസ്രായിൽ അലിഹിസ്സലാം മൂസാ നബിയുടെ അടുക്കൽ വരികയാണ്. എന്തിനാ പോന്നു? റൂഹ് പിടിക്കാനാണ്. ഒറ്റ ഇടിയ കണ്ണൻ പൊട്ടിച്ചു. മനുഷ്യകോലത്തിലാ വന്നിട്ടുള്ളത്. അസ്രായിൽ അലിഹിസ്സലാം മനുഷ്യവേഷത്തിൽ വന്നു, കണ്ണ അടിച്ചാൽ പൊട്ടിച്ചു. അസ്രായിൽ അലിഹിസ്സലാം അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയി. അള്ളാഹ് ചോദിച്ചു, എന്തേ പോന്നത്? അല്ലാ നീ പറഞ്ഞത് ഇലാ അബദിൻ ലാ യുരീദുൽ മൗത്ത, മരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളിലേക്കാണല്ലോ എന്നെ പറഞ്ഞത്. എന്റെ കണ്ണടിച്ച് പൊടിച്ച് തിരിച്ചയച്ചിരിക്കുകയാണ്. എന്നാ ഒരു കാര്യം ചെയ്യണം, നീ തിരിച്ചു ചെല്ലുക. എന്നിട്ട് പറയാ, ഒരു കാളയുടെ, ഒരു നല്ല രോമമുള്ള ഒരു കാളയുടെ മുതുകിൽ കൈവച്ചിട്ട് ആ കൈയിനുള്ളിൽ എത്ര മുടി പെട്ടെങ്കിൽ ആ രോമങ്ങളുടെ എണ്ണമനുസരിച്ച് ആയുസ് നീട്ടിത്തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ചെന്ന് പറഞ്ഞളാം. അങ്ങനെ അസ്രായിൽ ഇസ്ലാം വന്ന് പറഞ്ഞു. അപ്പൊ മൂസാ നബി രണ്ടാമത് ചോദിച്ചു, ആ അത്രയും കാലം കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു. പിന്നെ റൂഹ് പിടിക്കും. എന്നാ ഇപ്പൊ തന്നെ പിടിച്ചു വിളിയാറുള്ളൂ. അല്ലോ, ഇവിടെ ഇപ്പൊ ഞാൻ ഈ സംഭവം ബുഖാരിയിലുള്ള സംഭവമാണ്. ഇനി ഞാൻ വേറെ കോലത്തിൽ അവതരിപ്പിക്കാം, യുക്തിവാദത്തിന്റെ ശൈലിയിൽ. അസ്രായിൽ അലി ഇസ്ലാം മൂസാ നബിന്റെ റൂഹ് ഇങ്ങോട്ട് പിടിക്കാൻ വേണ്ടി വരിക. അപ്പൊ മൂസാ നബി എന്താണാ അസ്രായിൽ എന്റെ റൂഹ് പിടിക്കാൻ ഇജ്ജോ? ആരാണാ എന്റെ പടച്ചോന്? ഒറ്റ ഇടിയ കണ്ണിന്, കണ്ണ് അങ്ങോട്ട് പൊട്ടി ബേജാറായിട്ട് അള്ളാഹിന്റെ അടുക്കൽ തിരിച്ചു ചെന്നു. അള്ളാഹ് അതിലേറെ ബേജാറ്. അപ്പൊ അള്ളാഹ് പേടിച്ചിറുകിയിട്ട് ഒന്ന് പോയി പറ മൂസാ നബി, നിങ്ങൾക്ക് എത്ര ആയുസാ വേണ്ടത്? അത് നിങ്ങൾ എടുത്തോളി, നിങ്ങൾ കൊയപ്പണ്ടാക്കല്ലേ, കൊയപ്പണ്ടാക്കല്ലേ. അങ്ങനെ ഞാനത് വിശദീകരിച്ചാ എന്താ പണ്ടാകുക? അപ്പോ വളരെ ലളിതമായ ഒരു സംഭവികാസത്തെ മറ്റൊരു ശൈലിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇയാൾ ചോദിക്കുക, കണ്ടില്ലേ മുയ്യദ്ദീൻ ഷെയ്ഖ് പറച്ചോനെക്കാട്ടിലും വലിയ ആളായിപ്പോയി. എന്താ ഇതിന് പറയാ? ഇതിവിടെ മാത്രല്ല, എല്ലാ സ്ഥലത്തും ഈ കോലത്തിൽ പ്രസംഗിച്ച് നടക്കുക. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇത് തന്നെ കണ്ടോ, ഇതൊരു പുസ്തകം മുഹിയദ്ദീൻ ഷെയ്ഖ് മുഹിയദ്ദീൻ മാലി. ഈ പുസ്തകത്തില് ഇങ്ങനെ ഒരുപാട്, ഇപ്പൊ കണ്ടോ, ഷെയ്ഖ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഒരു അധ്യായത്തിൽ 69-ാമത്തെ പേജില് ഇതേപോലെ ഒരു സംഭവത്തെ അവതരിപ്പിക്കുന്ന രൂപം ഒന്ന് നിങ്ങൾ നോക്കണം. കണ്ടോ, അള്ളാഹുവിനോട് ധിക്കാരം പറയുന്ന ഷെയ്ഖ്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം, നിങ്ങൾ സാധാരണക്കാർ വായിച്ചു നോക്കണ്ട. അള്ളാഹുവിനോട് ധിക്കാരം പറയുന്ന ഷെയ്ഖ് എന്നിട്ട് പറയാ എന്താണ്? അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ മക്കളെ കൊടുക്കാൻ നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീക്ക് അവന്റെ ഈ നിശ്ചയം മാറ്റിച്ച് 7 കുട്ടികളെ മുഹിയദ്ദീൻ ഷെയ്ഖ് കൊടുപ്പിച്ചു എന്നാണ് ഈ പറഞ്ഞത്. അതെങ്ങനെയെന്നാൽ മക്കളില്ലാത്തൊരു ഷെയ്ഖ്, മക്കളില്ലാത്തൊരു സ്ത്രീ മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ അടുത്ത് ചെന്ന് തനിക്ക് കുട്ടികളില്ല,
അതിനാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എനിക്കൊരു കുട്ടിയെ വാങ്ങിത്തരണമെന്ന് അപേക്ഷിക്കുന്നു. അതനുസരിച്ച് ഷെയ്ഖ് അള്ളാഹുവോട് ഇവൾക്കൊരു കുട്ടിയെ കൊടുക്ക് എന്നാവശ്യപ്പെടുന്നു. അപ്പൊ ഇവര് ഈ അർത്ഥം വെച്ച് കണ്ടോ, മലയാളത്തിൽ ഇൻവെർട്ടർ കോമയിലാണ് ഏറ്റവും. അപ്പൊ മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് കൊടുക്കടാ പറച്ചോനെ ഒരു കുട്ടിയെ. അങ്ങനെയാണോ മുഹിയുദ്ദീൻ ഷെയ്ഖ് പറയാ, അള്ളാഹുവേ എന്റെ മുരീദത്തായ ഈ പെണ്ണിന് ഒരു കുട്ടിയെ കൊടുക്കണമേ. അത് ഇവരർത്ഥം വെക്കുന്ന എന്താണ്, പറച്ചോനെ കൊടുക്കടാ ഒരു കുട്ടിയെ. ഇവിടെയാണ് മുജാഹിദിന്റെ തന്ത്രം. ഒരു ചരിത്രത്തിൽ എന്താണോ സംഭവിച്ചത് അതിനെ തന്റെ ആശയത്തിനനുസരിച്ച് അർത്ഥം കൊടുക്കുക. അത് ആയത്തിലുണ്ട്, ഹദീസിലുണ്ട്, ചരിത്ര സംഭവവികാസങ്ങളിലുണ്ട്, കണ്ടോ. എന്നിട്ട് പറയാം, അപ്പോഴേ ഇതിൽ എഴുതിയേക്കാണ്, അപ്പോഴേക്ക് അള്ളാഹു ഭയപ്പെടുകയും തന്റെ തീരുമാനം മാറ്റി ഷെയ്ഖിന്റെ ആവശ്യത്തിന് വഴങ്ങിക്കൊണ്ട് എട്ട് എന്ന് ചോദിക്കാനിടവരാത്ത വിധം പെട്ടെന്ന് ഏഴെണ്ണം ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു എന്നാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് തട്ടിക്കയറിയെന്നും അള്ളാഹു ഭയപ്പെട്ടുവെന്നും അള്ളാഹു പേടിച്ചുപോയി എന്നും, അങ്ങനെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരില് കള്ളമായ ചരിത്രങ്ങള് ജനമധ്യത്തില് ഈ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വസവാസിലാക്കുന്ന ഈ ചരിത്രത്തെ വികലമായി അവതരിപ്പിക്കുന്ന മുജാഹിദുകളില്ലേ, എനിക്ക് അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളുടെ പ്രയാണം നരകത്തിലേക്കാണ്. നിങ്ങൾ സ്വർഗത്ത് കടക്കൂലട്ടോ, ഈ കോലത്തിൽ പോയാ നിങ്ങൾ സ്വർഗത്ത് പോവില്ല. ഈ കോലത്തിൽ പോയാ നിങ്ങൾക്ക് ഈമാൻ കിട്ടാതെ ചത്തുപോകേണ്ടി വരും. ഇത് കുട്ടിക്കളിയല്ല, ഇത് കുട്ടിക്കളിയല്ല. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, എന്റെ ഒരു വലിയനെ സംബന്ധിച്ച് വികലമായ അവതരണം നടത്തി പോയാൽ അല്ലാഹു ആണടോ നിന്നോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. തയ്യാറായിക്കോ, പറച്ചവനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോ. കാവഞ്ചേരിയിൽ ഒന്ന് പ്രസംഗിച്ച പ്രഭാഷക, നീ അല്ലാഹുവിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ സജ്ജമാവുക, തയ്യാറാവുക. അതിനുള്ള വടിയും വാളും പരിചയം, അതിനുള്ള തോക്കും അതിനുള്ള ബോംബും എന്തൊക്കെയാണോ നിന്റെ കയ്യിലുള്ളത് അതൊക്കെ നീ ശേഖരിച്ചു വെച്ചോ. അതേ എനിക്ക് പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കുകയാണ്. ഇപ്പൊ റിഫായി ഷെയ്ഖിനെ സംബന്ധിച്ച്, റിഫായി ഷെയ്ഖ് ഗർഭപാത്രത്തിലുള്ള സമയത്ത് ഉമ്മ ചോദിച്ചു, ഇത്ര ഉമ്മ, ഏതൊരു ഉമ്മാക്കും പള്ളിയിലുണ്ടാകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത് അറിയാനുള്ളൊരു ആശ ഉണ്ടാവും, ബൂതി ഉണ്ടാവും അല്ലേ? അത് ബൂതില്ലാത്ത ഒരു ഉമ്മ ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരുപാട് ഉമ്മമാര് പ്രസവിച്ച മക്കളാണല്ലോ നമ്മളൊക്കെ. നമ്മളെ പ്രസവിക്കുന്നതിന് മുമ്പ് ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോ ഈ കുട്ടി ആണാണോ പെണ്ണാണോ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഇത്രേ ഞാൻ ആണാണ്. എന്നിട്ട് ഇയാൾ ചോദിക്കുക, അല്ലോ ഇസ്ലാം ദീന് എതിരല്ലേ, എന്തൊക്കെ പീ പറയുന്നത്, എന്തായാലും കുഴപ്പമുള്ളത്. അങ്ങനെ ഗർഭപാത്രത്തിലുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് തങ്ങൾക്ക് അങ്ങനത്തെ ഒരു കറാമത്തും ബഹുമതിയും അള്ളാഹു കൊടുത്തു എന്ന ഒരു ചരിത്രത്തിൽ ഏത് ഇസ്ലാമിന്റെ വിശ്വാസത്തോടാ എതിരുള്ളത്? ഈമാൻ കാര്യത്തിൽ ഏത് കാര്യത്തിനോടാ എതിരുള്ളത്? ഇസ്ലാം കാര്യത്തിൽ ഏത് കാര്യത്തിനോടാ എതിരുള്ളത്? കിതാബിന്റെ ഇബാറത്തിൽ ഏത് ഇബാറത്തിനോടാ എതിരുള്ളത്? ഉണ്ടെങ്കിൽ അതിങ്ങോട് പറ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഏയ് അങ്ങനെയൊക്കെ എങ്ങനെ ഉണ്ടാവുമോ, അതൊക്കെ അങ്ങനത്തെ വലിയൊരു അത്ഭുതം ഉണ്ടാകുമോ എന്ന് നമ്മളെ യുക്തിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് എന്റെ കുടിയിൽ പോയി പറഞ്ഞാൽ മതി, അത് ഇവിടെ പറയണ്ട. നിങ്ങൾ നോക്കണം, ഈസാ നബി അലി ഇസ്ലാമിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ഈസാ നബി അലി ഇസ്ലാം തൊട്ടിലിൽ കിടക്കുമ്പോ സംസാരിക്കാറുണ്ടായിരുന്നു. ഈസാ നബി അലി ഇസ്ലാം അതേപോലെ തന്നെ ഗർഭപാത്രത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വേദം പഠിച്ചിരുന്നു എന്നാണ്. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഈസാ നബിയെ പ്രസവിച്ച സന്ദർഭം, അങ്ങനെ പ്രസവിച്ചു, എങ്ങനെ ഭർത്താവില്ലാതെ ഗർഭമുണ്ടായത് പ്രസവിച്ചു, ഈ കുട്ടിയുമായിട്ട് എങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലും? ഈസാ നബി അലൈഹി സ്വലാം പറയാ, യാ ലൈതനീ കുന്തു നസിയം മൻസിയാ. ഈസാ നബി അലൈഹി സ്വലാം അല്ല, മറിയം ബീവി പറയാ, ഞാൻ ഇപ്പോൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ.
അപ്പോഴാണ് ആ നവജാത ശിശു ഒരു വയസ്സായിട്ടില്ല, ഒരു ദിവസേ ആയിട്ടുള്ളൂ, ആ കുട്ടി പറയാണ് ഉമ്മ നിങ്ങൾ ഒരിക്കലും തന്നെ ഭയപ്പെടേണ്ട ഉമ്മ. എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് പറയാൻ കാരണം അള്ളാഹു തആല പറയാ, എന്താ അള്ളാഹു തആല പറയുന്നത് കണ്ടോ, ഈസാ നബി അലൈഹിസ്സലാം ഫനാദാഹാ മിൻ തഹ്തിഹാ, മറിയം ബീവി പറയാ ഖാലത് യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ, ഈ പ്രസവിച്ച കുട്ടിയുമായിട്ട് ഞാൻ എങ്ങനെ ജനങ്ങളിലേക്ക് ചെല്ലും, ഞാൻ ഇപ്പൊ മരിക്കണം, ഞാൻ വിസ്മരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നിങ്ങനെ സങ്കടപ്പെടുമ്പോൾ ആ പ്രസവിക്കപ്പെട്ട ആ കുട്ടി സംസാരിക്കണം. എന്താ സംസാരിച്ചത്? ഫനാദാഹാ മിൻ തഹ്തിഹാ, മറിയം ബീവിയുടെ അടിയിലൂടെ ആ കുട്ടിയതാ വിളിച്ചു പറയുകയാണ്, അല്ലാ തഹസനി ഉമ്മാ സങ്കടപ്പെടേണ്ട, ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ, ഉമ്മാ നിങ്ങളുടെ കീഴിൽ അല്ലാഹു തആല ഒരു മഹാനെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. മഹാൻ എന്ന് പറഞ്ഞ ഈസാ നബി തന്നെയാണ്. ശരി എന്ന് പറഞ്ഞാൽ മഹാൻ, ശരി എന്ന് പറഞ്ഞാൽ തോട് എന്നർത്ഥമുണ്ട്, മഹാൻ എന്നും അർത്ഥമുണ്ട്. അപ്പോ മറിയം ബീവിയെ ഉമ്മാ നിങ്ങളുടെ കീഴിൽ ഒരു മഹാനെ നിങ്ങൾക്കിതാ അല്ലാഹു ഒരുക്കി തന്നിരിക്കുന്നു എന്ന് ആ പ്രസവിക്കപ്പെട്ട കുട്ടി സംസാരിക്കുകയാ. ഇവിടെ പ്രസംഗിച്ച ആൾക്ക് അത് തള്ളിക്കളയേ, അങ്ങനെയൊക്കെ എങ്ങനെ സംസാരിക്കോ, അത് ഖുർആൻ നുണ പറഞ്ഞതല്ലേ, അത് അല്ലാഹു തആല ജനങ്ങളെ പറ്റിച്ചാൻ വേണ്ടി എന്തോ ഒരു നുണ ഇറക്കിയതല്ലേ. അപ്പൊ ഗർഭപാത്രത്തിൽ സംസാരിച്ചു, പ്രസവിച്ചതിന് ശേഷം സംസാരിച്ചു, എന്താണ് അതിൽ ഇസ്ലാം ദീനിന്റെ ഏതു നിയമത്തിനോടാ എതിര്? അത് പറ, ഏത് നിയമത്തിനോടാ എതിര്? ഇന്ന നിയമത്തിനോടതെതിരാണ്, ഇന്ന ആയത്തിനോടെതിരാണ്, ഇന്ന ഹദീസിനോടെതിരാണ്. എന്തോ ഉണ്ടെങ്കി അതല്ലേ പറയേണ്ടത്? ഏ അങ്ങനെയൊക്കെ എങ്ങനെ ഉണ്ടാവോ, എന്താ ഈ പറയുന്നത്? ഇതാ പയ്യാള് ചോദിക്കുന്നത്. പിന്നെ റിഫായി ഷെയ്ഖ് അള്ളാഹുവിനോട് ആത്മീയമായിട്ട് റൂഹിയായിട്ട് സംഭാഷണം ചെയ്യുന്ന ഒരു ചരിത്രം പറയുന്നുണ്ട്. അത് നമ്മളെ മാലിയിലൊക്കെ ഉണ്ട്. എന്താണ്? ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പായിട്ട് അല്ലാ എനിക്കും എന്റെ വയ്യാൽ തുടർന്ന എന്റെ വഴിയിൽ തുടർന്നവർക്കും നീ സ്വർഗം നൽകണമേ, നാല് സ്വർഗം നൽകണമേ. നാല് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇവിടെ മുജാഹിദികളെ വിചാരം എന്താ, ആകെ ഒരു സ്വർഗം ഉള്ളുവല്ലോ, പിന്നെ എങ്ങനെ നാലെണ്ണം ഉണ്ടാകുകയാണ്? ഖുർആൻ ഒന്ന് വായിക്ക, നീ ഖുർആൻ നിങ്ങൾ ഓതുന്നില്ല, ഈ ഖുർആൻ ഒന്ന് വായിച്ചൂടെ സുഹൃത്തുക്കളെ. ഞങ്ങൾ ഖുർആൻ ഓതുക എന്നാ പറയാ, നിങ്ങളെ ഭാഷയിൽ പറയട്ടെ, നിങ്ങൾക്ക് ഖുർആൻ ഒന്ന് റീഡ് ചെയ്തൂടെ, ഒന്ന് വായിച്ചൂടെ. ഖുർആനിൽ പറഞ്ഞില്ലേ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ല്ലേ, റബ്ബിന്റെ മഖാമിനെ ഭയപ്പെട്ടിരുന്ന ആൾക്കാർക്ക് രണ്ട് സ്വർഗമുണ്ട്. സംശയം മാറിയോ? ഒരു സ്വർഗം എങ്ങനെയാ രണ്ട് സ്വർഗമായത്? ജന്നാത്തു അദിനിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അരുവികൾ ഒഴുകുന്ന അനേകം സ്വർഗങ്ങൾ. ഖുർആൻ പറയാ അതെങ്ങനെ ഒരു സ്വർഗം അനേകമായത്? ജന്നത്താനി മിൻ ദഹബിൻ വ ജന്നത്താനി മിൻ ഫിദ്ദ, സ്വർണം കൊണ്ടുള്ള രണ്ട് സ്വർഗങ്ങൾ, വെള്ളി കൊണ്ടുള്ള രണ്ട് സ്വർഗങ്ങൾ എന്ന് പറഞ്ഞതായിട്ട് കാണാം. അപ്പൊ എങ്ങനെ നാല് സ്വർഗം ഉണ്ടായത്? ഇതൊന്നും കണ്ടിട്ടില്ലേ സുഹൃത്തുക്കളെ? നിങ്ങൾ പറയാം നാല് സ്വർഗം, ആകെ ഒരു സ്വർഗം ഉള്ളുവല്ലോ. അതേപോലെ തന്നെ അപ്പൊ റിഫായി ഷെയ്ഖ് റൂഹിയായിട്ട് അത് കറാമത്താണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് നൽകുന്ന കറാമത്തിൽപ്പെട്ട ഒരു കറാമത്താണ്. ഒരുപാട് കറാമത്തുകളുണ്ട്. ഏറ്റവും വലിയ കറാമത്തും എല്ലാ ഔലിയാക്കൾക്കും നിർബന്ധമായും ഉണ്ടാകേണ്ടുന്നതുമായ കറാമത്താണ് മൈരിഫത്ത് എന്ന് പറയുന്നത്. അത് സാധാരണക്കാർക്കില്ലാത്ത അള്ളാഹുവിനെ കുറിച്ചുള്ള അനുഭവത്തിന്റെ ലോകത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു അറിവാണ് മൈരിഫത്ത് എന്ന് പറയുന്നത്. അത് എനിക്കും നിനക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ മൈരിഫത്തിന് പുറമെ
പ്രാപഞ്ചികമായ ഒരുപാട് അത്ഭുതങ്ങൾ മഹാന്മാർക്ക് അള്ളാഹു കൊടുത്തേക്കാം. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റിഫായു ഷെയ്ഖ് പറയാണ്, എന്താ പറയണത്, പ്രസവ സമയം എത്തുന്ന സമയത്ത് പറയാണ്, ഞാൻ പുതിയൊരു ലോകത്തേക്ക് വരികയാണ്, റബ്ബേ എനിക്കും എന്റെ വഴിയിൽ തുടർന്നവർക്കും നീ സ്വർഗം തരണമേ. അല്ല പറയാണ് തരാം, അല്ല പറയാണ് തരാം, അങ്ങനെ കൊടുക്കും അല്ല പറഞ്ഞിട്ടില്ലേ. വഇദാ സഅലനി അഅതൈതുഹു, എന്റെ അടിമ എന്റെ ഇഷ്ടദാസൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. അല്ലാഹു പറഞ്ഞതാ, ബുഖാരിയിൽ കാണാം. എന്റെ ഇഷ്ടദാസൻ കുന്തു സംഅഹു അല്ലദി യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദി യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വയദഹു അല്ലതി യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹു അല്ലതി യംശി ബിഹാ, അവൻ നടക്കുന്ന കാൽ ഞാനാകും. ഇതൊക്കെ അല്ല ഖുദ്സിയ ഹദീസിലൂടെ പറയാ. എന്താ, നടക്കുന്ന കാല് ഞാനാകും, പിടിക്കുന്ന കൈ ഞാനാകും, കാണുന്ന കണ്ണ് ഞാനാകും, കേൾക്കുന്ന കാത് ഞാനാകും എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹു ചെവിയാകും, അള്ളാഹു കണ്ണാകും, അള്ളാഹു കാലാകും എന്നാണോ? അല്ല, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞതെന്ന് അറിയോ? എവിടെയാ പറയുന്നത്? സൂറത്തുൽ കഹ്ഫിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനത്തെ ഔലിയാക്കൾക്ക് ഫലാ ജറമ, യാതൊരു സംശയവും ഇല്ല. ഹസല ലഹു മിനൽ ഖുദ്റത്തി മാ ലം യഖ്ദിർ അലൈഹി ഗൈറുഹു, സാധാരണക്കാർക്ക് കഴിയാത്ത കാര്യങ്ങൾ അവർക്ക് കഴിയും. എന്നിട്ട് പറയാ, സമിഅൽ ഖരീബ വൽ ബഈദ് റഅൽ ഖരീബ വൽ ബഈദ് ഖദറ അല തസറുഫ് ഫി സഅബി വസ്സഹ്ലി വൽ ബഈദി വൽ ഖരീബ്, അടുത്തുള്ളതും അകലെയുള്ളതും അവർക്ക് കാണാൻ കഴിയും, അടുത്തുള്ളതും ദൂരെയുള്ളതും അവർക്ക് കേൾക്കാൻ കഴിയും, എളുപ്പമുള്ളതും പ്രയാസമുള്ളതും അവർക്ക് ചെയ്യാൻ കഴിയും, അടുത്തുള്ളതും ദൂരെയുള്ളതും അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം എന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു അവരുടെ തഫ്സീറുൽ കബീറിൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. നിനക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഞങ്ങളെ കുറ്റമല്ല, അത് മുസ്ലിമിന്റെ കുറ്റമല്ല, അത് നീ നിന്റെ യുക്തി കൊണ്ട് മാത്രം നീ എന്തു ചെയ്തു, യുക്തിയെ ഒരു മെഷർമെന്റ് ചെയ്യാനുള്ള അളവുകോലായിട്ട് നിശ്ചയിച്ച പ്രശ്നമാണത്. അത് അതിന്റെ ഉത്തരവാദി നീ തന്നെയാണ്. അതിന്റെ ഉത്തരവാദി ഖുർആനല്ല, അതിന്റെ ഉത്തരവാദി ഹദീസല്ല, അതിന്റെ ഉത്തരവാദി മറ്റ് യാതൊന്നുമല്ല, അത് നീ മാത്രമാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗം കൊടുത്തു. അപ്പൊ ഇയാൾ അർത്ഥം വെക്കുന്നത് എങ്ങനെ, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിലേ, ഇയാളെ നമ്മളിപ്പോ അർത്ഥം വെച്ച എന്താ, അല്ലാഹുവേ ഞാൻ ദുനിയാവിലേക്ക് വരാൻ പോവുകയാണ്, എനിക്കും എന്റെ വഴിയിൽ തുടർന്നവർക്കും നീ സ്വർഗം തരണമേ അല്ലാ, ഇങ്ങനെ നമ്മൾ അർത്ഥം വെച്ചത്. അങ്ങനെ അർത്ഥം വെച്ചപ്പോ ഇയാൾ അർത്ഥം വെച്ച്, പാർച്ചോനെ ഞാന് ഒരിക്കലും വരാൻ തയ്യാറില്ല, ഞാൻ വരണോ, നാല് സ്വർഗാണ് തന്നിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, കാണിച്ചേര ഞാൻ പാരഡിക്ക് നാലെണ്ണം തരും. ഇങ്ങനെ അർത്ഥം വെച്ചിട്ട് എന്നിട്ട് ഇയാൾ ചോദിക്ക, അപ്പൊ അള്ളാഹനെ പാരഡിക്ക് അടിച്ചാ മാത്രം വലിയ ആളാണ് ആര്, റിഫായി ഷെയ്ഖ്. എന്തൊരു വിശ്വാസമാണത്! നിങ്ങൾ നോക്കണം, ഞാൻ ഇയാളൊക്കെ വളരെ നല്ല ഭാഷയിൽ പറയട്ടെ, ഈ കോലത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കുറച്ച് പ്രയാസമുണ്ട്. ഈ കോലത്തിലാണ് നിങ്ങൾ പ്രസംഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നാവിനെ അള്ളാഹു തആല എന്ത് ചെയ്യുന്നു ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ, ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, നല്ല ബുദ്ധി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെയും ഔലിയാക്കളെയും യഥാർത്ഥ കോലത്തിൽ മനസ്സിലാക്കാനുള്ള വിശാലമായ യഥാർത്ഥമായ ബുദ്ധി അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ഔലിയാക്കള് അവരുടെ ജീവിതത്തിൽ, വലൈക്കും സലാം, അവരുടെ ജീവിതത്തിൽ വന്നുപോയ സംഭവികാസങ്ങളെ കുറിച്ച് ഇങ്ങനെ കോട്ടി മാറ്റിയിട്ട് അർത്ഥം വെക്കുക. അപ്പോ നിങ്ങൾക്കൊരു സംശയം ഇപ്പോൾ വന്നിട്ടുണ്ടാവും, ഇനി വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ അള്ളാഹു കറാമത്തോ കൊടുക്കുവോ?
ഒരാൾ ഇബാദത്ത് കൊണ്ട് മുഴുകി 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 അള്ളാഹുവിൽ സദാസമയവും ലയിച്ച് മുന്നോട്ട് പോകുമ്പോ അള്ളാഹു കറാമത്ത് കൊടുക്കും എന്നല്ലാതെ അങ്ങനത്തെ ഒരാൾക്ക് ചെറുപ്പത്തിലേ കറാമത്ത് കൊടുക്കുമോ? ചെറുപ്പത്തിലേ എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരവസ്ഥ അള്ളാഹു കൊടുക്കുമോ എന്നൊക്കെ ആയിരിക്കും സംശയം ഉണ്ടാകുക അല്ലേ. അതിനാ ഞാൻ പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാം മറിയം ബീവി പ്രസവിച്ച അന്ന് പറയാ എന്താ പറയണത്? ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹസനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. ഈസാ നബി ചെറിയ കുട്ടിയല്ലേ, നവജാത ശിശുവല്ലേ, ഉമ്മ ഭയപ്പെടേണ്ട, ഉമ്മയുടെ കീഴിലിതാ ഒരു വലിയ മഹാനെ തന്നെ അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട് ഉമ്മ. അതെങ്ങനെ ഈസാ നബി പറഞ്ഞത്? അപ്പൊ അത് പറഞ്ഞ ഈസാ നബി, ആ ഈസാ നബി അതെങ്ങനെ പറഞ്ഞു? ഇത് ഖുർആനിൽ പറഞ്ഞല്ലേ, കെട്ടുകഥയാണെന്നാണോ നിന്റെ വിശ്വാസം? ഇനിയും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറ്റൊരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. എന്താണെന്നറിയോ? സ്വഹീഹുൽ ബുഖാരിയിൽ പറയാണ്, മൂന്ന് ആളുകൾ ചെറുപ്പത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാ. എന്താ പറയുന്നത്? അതിൽപ്പെട്ട മൂന്നാമത്തെ സംഭവമായിട്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, പൂർവകാലത്ത് മുൻകാലത്ത് ഒരു ഉമ്മയതാ തന്റെ മുലയൂട്ടുന്ന മുല കുടിക്കുന്ന കുട്ടിക്ക് ഇങ്ങനെ മുല കൊടുക്കുക. അങ്ങനെ മുല കൊടുക്കുമ്പോ ആ കുട്ടിയുടെ വായയിൽ ഈ ഉമ്മയുടെ സ്തനങ്ങൾ മുലയുണ്ട്. അപ്പോഴതാ ഒരു പ്രമാണിയായ ഒരു മനുഷ്യൻ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്ന റോട്ടിലൂടെ ധാരാളം അനുയായികൾ ചണ്ടി കൊട്ടി ഇങ്ങനെ പോകുക. അപ്പൊ ഉമ്മ പറയാണ്, അല്ലാഹുവേ എന്റെ ഈ കൈക്കുഞ്ഞിനെ ആ മനുഷ്യനെ പോലെ പ്രതാപമുള്ള ഒരു മനുഷ്യനാക്കണമേ. അപ്പൊ കുട്ടി പറയാ, ആ കുട്ടി പറയാണ് എന്താ, അല്ലാഹുമ്മ ലാ തജ്അൽനി മിസ്ലഹു, അല്ലാഹുവേ എന്നെ അയാളെ മാതിരി ആക്കല്ലേ. പിന്നതാ വേറൊരു പെൺകുട്ടിയെ ആളുകള് അടിച്ചോടിക്കുകയാണ്, സറഖ്തി വസനൈതി വഫഅൽതി കദാ വകദാ, നീ മോഷ്ടിച്ചു വ്യഭിചരിച്ചു ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആട്ടിയോടിക്കുമ്പോ ആ ഉമ്മ ദുആർക്കാണ്, എന്റെ കുട്ടിയെ ആ പെണ്ണിനെ പോലെ ആക്കല്ല അല്ലാ. അപ്പൊ കുട്ടി മറുപടി പറയാ, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹാ, അല്ലാഹുവേ എന്നെ അവളെ മാതിരി ആക്കണമേ. അപ്പൊ ഉമ്മ ചോദിച്ചു, അതെന്താ ഞാൻ ദുആർന്നിന് എതിരിൽ ദുആർന്നത്? അപ്പൊ ആ കുട്ടി മറുപടി പറയാ, കുട്ടിക്ക് എത്തുമ്പോട്ടും അറിയില്ലല്ലോ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കുടിയിൽ നിങ്ങളെ വീടുകളിൽ മുല കുടിക്കുന്ന കുട്ടികളില്ലേ? ഒരു വയസ്സ് പ്രായമാകാത്ത കുട്ടികളില്ലേ? ഉമ്മാന്റെ മുല കുടിക്കുന്ന കുട്ടികളില്ലേ? ഈ കുട്ടികൾക്ക് എട്ടും പൊട്ടും തിരിയോ? റോട്ടിലൂടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുമോ? ഇലക്ഷനിൽ തവനൂർ മണ്ഡലത്തിന് സ്ഥാനാർത്ഥി ആരാന്ന് ആ കുട്ടിക്ക് അറിയോ? അറിയോ? പക്ഷെ ഈ കുട്ടി പറയാണ്, എന്താ പറയണത്? ഉമ്മാ ആദ്യം പോയ പ്രമാണിണ്ടല്ലോ, ഉം ആള് വളരെ മോശമാണ്, നിങ്ങൾ കാണുന്ന മാതിരിയല്ല, വളരെ മോശപ്പെട്ട ആളാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ദുആർന്നത് ഉമ്മ. രണ്ടാമത് പോയ ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാ, സ്വാലിഹത്തായ പെണ്ണാണ്, അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മഹിളാരത്നമാണവൾ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അല്ലാഹുമ്മ അല്ലാഹുവേ ഇജ്അൽനി എന്നെ ആക്കേണമേ മിസ്ലഹാ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ കാരണം അതാണ് ഉമ്മ. ഞാൻ ചോദിക്കട്ടെ, ഈ ചെറിയ കുട്ടി, ആ കുട്ടിക്ക് എങ്ങനെ ഈ കറാമത്തുണ്ടായത്? സംശയം മാറിയോ? അപ്പൊ അങ്ങനെയും അള്ളാഹു കറാമത്ത് കൊടുക്കും. അല്ലാതെ ഇബാദത്ത് എടുത്തെടുത്ത് ദുനിയാവിന് ഇബാദത്ത് എടുത്തെടുത്തെടുത്ത് അവസാനം വയസ്സായിട്ട് താടിയൊക്കെ നിരക്കുമ്പോ മാത്രമേ കറാമത്ത് കൊടുക്കുള്ളൂ എന്ന് അങ്ങനെ നിയമമുണ്ടോ ഇസ്ലാമില്? ഉണ്ടോ അങ്ങനൊരു നിയമം? ഖുർആനിലുണ്ടോ അങ്ങനൊരു നിയമം? ഹദീസിലുണ്ടോ അങ്ങനെ ഒരു നിയമം? ഏതെങ്കിലും ഒരു കിതാബിന്റെ ഏതെങ്കിലും ഒരു പേജിന്റെ ഏതെങ്കിലും ഒരു വരിയിൽ ഉണ്ടെങ്കിൽ അത് കാണിക്ക്. എന്നിട്ട് പിന്നെ ഇയാള് പറയേ, എങ്ങനെ ഗർഭപാത്രത്തിലൊക്കെ എങ്ങനെ സംസാരിക്കോ? എന്താ ഈ പറയുന്നത്? വല്ലാത്തൊരു വിശ്വാസം തന്നെ. അയാളുടെ നമുക്ക് ദയവ് ചെയ്തിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ യുക്തിമണ്ഡലത്തിൽ മാത്രം പരിമിതമായ ചിന്ത വെച്ചുകൊണ്ട് ദീനിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ദീനിന്റെ ചിന്താഗതിയിലൂടെ നിങ്ങൾ വരൂ, ദീനിന്റെ വിശ്വാസ തലത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ,
അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ അഖീദയിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരൂ. എന്നാൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലോ ഇതിനെ ഉൾക്കൊള്ളുന്നതിലോ ഇതിനെ പഠിക്കുന്നതിലോ ഇതിനെ മനസ്സിലാക്കി വെക്കുന്നതിലോ ഒരു അപാകതയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന യാതൊരു പ്രശ്നവും ഉദിക്കാനില്ല. ഈ ഒരു തരം ഈ ഉരുട്ടൻ ചിന്താഗതി വെച്ചു പുലർത്തുന്നത് കൊണ്ടാണ് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇദ്ദേഹം തന്നെ ഇവിടെ പ്രസംഗിച്ചു പോയ ആ സഹോദരന്റെ 50 മിനിറ്റ് നേരത്തെ പ്രസംഗത്തിന്റെ ഏതാനും ഭാഗങ്ങൾ തിരക്കിനിടയിലാണെങ്കിലും ഞാൻ കേൾക്കാൻ ശ്രമിച്ചു. അതിൽ അയാൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, മരിച്ചവരെ കേൾപ്പിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിയൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് കേട്ടാ തോന്നും ഖുർആൻ എന്ന് പറഞ്ഞാല് ഒരാൾ മരിച്ചു പോയാൽ അയാളെ ചെവിടടഞ്ഞു, പിന്നെ അയാൾക്ക് കേൾക്കാൻ കഴിയൂല, കാണാൻ കഴിയൂല, അതേപോലെ തന്നെ അയാളുടെ ശരീരത്തിന്റെ രക്തവും മാംസവും മജ്ജയും ഹൃദയമിടിപ്പും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനവും മസിലിന്റെ പ്രവർത്തനവും ഒക്കെ എന്തായി, അതൊക്കെ മുറിഞ്ഞു. ഈ ഒരു ബയോളജി പഠിപ്പിക്കലാണ് ഖുർആന്റെ ലക്ഷ്യം എന്ന് തോന്നിപ്പോ. സംഗതി ഇപ്പൊ ഒരാൾ മരിച്ചാൽ ഇവിടെ എന്താ സംഭവിക്കുക? മരിച്ചാൽ നമ്മൾ മൂക്കുമ്പോ കയ്യേക്കൂലേ ശ്വാസം നിലച്ചോന്ന് അറിയാൻ വേണ്ടി, നെഞ്ചത്ത് കൈവച്ച് നോക്കും മിടിപ്പ് നിലച്ചോന്ന് അറിയാൻ വേണ്ടി, അതേപോലെ തന്നെ കയ്യുമ്മലും കാലുമലൊക്കെ തൊട്ടുനോക്കും ചൂടാറിയോ നോക്കാൻ വേണ്ടി. അതൊക്കെ ബയോളജിയാ, അതൊക്കെ ശരീരശാസ്ത്രമാണ്. ഈ ശരീരശാസ്ത്രവും ബയോളജിയുമാണ് അത് റസൂലിനെ പഠിപ്പിക്കാനാണ് ഖുർആൻ ഇറങ്ങിയതെന്ന് തോന്നിപ്പോകുമ്പോൾ പറച്ചിൽ കേട്ടാല്. ഖുർആൻ എന്താ ചെയ്യുന്നത്? എന്താണ് ഇവിടെ ഖുർആൻ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂല് 40-ാമത്തെ വയസ്സിൽ നുബുവത്തുമായിട്ട് വന്നു. 63 വയസ്സുവരെ അഥവാ 23 കൊല്ലം ശക്തിയായി പ്രവർത്തിച്ചു. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു, പക്ഷേ പലരും ഇസ്ലാമിലേക്ക് വന്നില്ല. അങ്ങനെയായപ്പോ അല്ല പറയാണ് നബിയെ ബേജാറാവണ്ട നബിയെ, ഫാത്തിർ സൂറത്തിൽ അല്ല പറയാ, ജീവിച്ചിരിപ്പുള്ളവരും മരിച്ചുപോയവരും സമമല്ല. അല്ലാഹു അവൻ ഉദ്ദേശിച്ചവരെ മാത്രമേ കേൾപ്പിക്കുകയുള്ളൂ. ഖബറിൽ കിടക്കുന്ന ആളുകളെ നബിയെ അങ്ങ് കേൾപ്പിക്കൂല. ഈ കേൾപ്പിക്കൂല കേൾപ്പിക്കൂല എന്ന് പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? വഹാദാ മസലുൻ, ഇതൊരു ഉപമാലങ്കാരമാണ്. ഇതിന്റെ തഫ്സീറിൽ പറയാം, മുഅ്മിനീങ്ങളെ പറ്റിയാണ് ജീവനുള്ളവർ എന്ന് പറഞ്ഞത്, കാഫിരീങ്ങളെ പറ്റിയാണ് മരിച്ചവർ എന്ന് പറഞ്ഞത്, ഖബറിൽ കിടക്കുന്നവർ എന്ന് പറഞ്ഞത്. അത് അലങ്കാര ശാസ്ത്രമാണ്. അപ്പൊ നബിയെ അങ്ങ് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് നിനക്കറിയാം അല്ല പറയാണ്. പക്ഷേ ജീവനുള്ള ഹൃദയത്തിന് ജീവനുള്ള ഹിദായത്തിന്റെ വെളിച്ചമുള്ള മുഅ്മിനീങ്ങൾക്കേ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. നബിയെ, ഹൃദയം മരിച്ചുപോയ ചത്തുപോയ ഖബറാളികളായ കാഫിരീങ്ങൾ നബിയെ അങ്ങ് പറഞ്ഞത് കേൾക്കൂല നബിയെ. ഈ കേൾക്കൂല എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കൂല എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഇപ്പോ ഞാൻ പോയിട്ട് ഒരു ENT ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഇപ്പൊ പെരിന്തൽമണ്ണ അസെൻഡ എന്ന് പറഞ്ഞിട്ട് ENT ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ പോയിട്ട് ഡോക്ടർ ഷറഫുദ്ദീൻ, അവിടുത്തെ പ്രഗത്ഭനായ ഡോക്ടറാ, അദ്ദേഹത്തോട് ഞാൻ ചെന്നിട്ട് പറയാണ്, ഡോക്ടറെ എനിക്ക് ചെവി കേൾക്കൂല. അപ്പൊ ഡോക്ടർ എന്താ മനസ്സിലാക്കുക? ഡോക്ടർ പറയും ചെവി കേൾക്കൂ, നീ ഒന്ന് ടോർച്ച് അടിച്ചു നോക്കട്ടെ, പാടെ ഒന്ന് പരിശോധിച്ചു നോക്കട്ടെ. അപ്പൊ പാടെ പരിശോധിക്കുമ്പോ ഡോക്ടർ പറയും ഇന്നാലിന്റെ ട്രബിൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നാലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പൊ അവിടെ ചെവി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വോയിസ്, ഈ ശബ്ദ തരംഗം അത് സ്വീകരിക്കാൻ എന്റെ ചെവിക്ക് സാധിക്കുന്നില്ല, അതാണ് അതിന്റെ അർത്ഥം. അതേ സമയത്ത് ഞാൻ പോയിട്ട് ആരോട്, ഉദാഹരണം ഞാൻ പോയിട്ട് നമ്മളെ ഉസ്താദിനോട് പറയാണ്, മൈദി കുട്ടി ഉസ്താദെ എന്റെ കുട്ടി ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല, എന്റെ കുട്ടി ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല. അപ്പൊ മൈദി കുട്ടി ഉസ്താദ് എന്താ പറയാ? കുട്ടിന്റെ ചോട്ടിക്ക് ടോർച്ച് അടിച്ച് നോക്കുക ചെയ്യാ. മേദി കുട്ടി ഉസ്താദ് കുട്ടീന്റെ ടോർച്ചക്ക് ചെവിന്റെ ഉള്ളിൽ ടോർച്ച് അടിച്ച് നോക്കിയിട്ട് അത് അവിടെ ചെപ്പി നിറഞ്ഞിട്ടുണ്ട്, അതൊന്ന് തോണ്ടി കൊടുക്കണം, അത് തോണ്ടി കൊടുത്താ പറഞ്ഞത് കേട്ടോളൂ എന്നാ പറയാ. എന്താണ് ആ കേൾക്കുക അർത്ഥം? എന്റെ കുട്ടി പറഞ്ഞത് കേൾക്കുന്നില്ല എന്നല്ല,
കേൾക്കുന്നുണ്ട്, പക്ഷെ അതെന്താകുന്നില്ല, അതിനെ സ്വീകരിക്കുന്നില്ല. അതേ മരിയ മരിച്ചവരോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കാണി, നിങ്ങൾ വാപ്പാനെ കബറിങ്ങ പോയിട്ട് വാപ്പാ എന്തൊക്കെ ഉണ്ട്, സുഖം തന്നെ അല്ലേ എന്ന് ചോദിച്ചോക്കാണി, എന്നാ അവിടുന്ന് ഇങ്ങോട്ട് മറുപടി വരൂല. അപ്പൊ കേൾക്കും പക്ഷേ അതിന് ഇങ്ങോട്ട് മറുപടി കിട്ടൂല. ഏതുപോലെ അബൂജഹലും ഉത്ബത്തും അതുപോലെ ശൈബത്തും വലീദും അബൂലഹബും നബിയുടെ ദൈവത്ത് കേൾക്കുന്നുണ്ട്, പക്ഷെ മറുപടിയില്ല. അതിനെ പറ്റിയാ പറയണത് കേൾക്കൂല കേൾക്കൂല. ഇവരെ വിചാരം എന്താന്ന് പറയാം, മറ്റേ കേൾവിയാ. ഏത് കേൾവി? ENT ഡോക്ടർ, ആ ഡോക്ടർ പരിഹരിക്കുന്ന ഒരു കേൾവി ഉണ്ടല്ലോ, ആ കേൾവിയാണ് ഈ കേൾവി എന്നാണ് ഈ പൊട്ടന്മാർ വിചാരിക്കുന്നത്. എന്താ നമ്മൾ പറയാ? ഈ കോലത്തിലൊക്കെ പ്രസംഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ എന്തു പറയും? ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഖുർആനിലെ സൂറത്തു നംലിന്റെ 81-ാമത്തെ ആയത്തും സൂറത്തു റൂമിന്റെ 82-ാമത്തെ ആയത്തും എന്താ അതിൽ പറയുന്നത്? ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് കാവഞ്ചേരിയിൽ വന്നിട്ട് ഒരു വാദം ഉന്നയിക്കാൻ പോവുകയാണ്. കാവഞ്ചേരിയിൽ ഇവിടെ SKSUവിന്റെ പ്രവർത്തകർ ഇവിടെ ഇരിക്കുന്നുണ്ട്, SYSന്റെ പ്രവർത്തകർ ഇവിടെ ഇരിക്കുന്നുണ്ട്, മഹല്ലിന്റെ ഭാരവാഹികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, മദ്രസയുടെ സാരഥികൾ ഈ സദസ്സിലുണ്ട്. ഞാൻ ഇവരൊക്കെ സാക്ഷി നിർത്തിയിട്ട് ഒരു വാദം ഉന്നയിക്കാൻ പോവുകയാണ്. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന് മുഅ്മിനീങ്ങളെ മാത്രമേ കേൾപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് സംസാരിച്ചാല് കാഫിരീങ്ങൾ കേൾക്കൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒച്ചക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എന്റെ വാദമാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വോയിസിന് സൗണ്ടിന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ആ ഒച്ച കേൾക്കും, മുഅ്മിനീങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയുള്ളൂ. കാഫിരീങ്ങൾ എത്ര ചെവി തുറന്നാലും അത് കേൾക്കൂല. അങ്ങനെ ഒരു പ്രശ്നം അല്ലാഹുവിന്റെ റസൂലിനുണ്ട് എന്ന് ഞാൻ വാദിച്ചാല് അപ്പൊ നിങ്ങൾ ചോദിക്കും അതിന്റെ തെളിവ് എന്താണ്? തെളിവിന്റെ അടുത്തുണ്ട്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടേ. ഖുർആൻ അല്ല പറഞ്ഞിട്ടുണ്ട്, സൂറത്തു നംലിന്റെ 81-ാമത്തെ ആയത്ത് എടുക്കൂ, സൂറത്തു റൂമിന്റെ 82-ാമത്തെ ആയത്ത് ഒന്ന് നോക്കൂ. എന്താ പറയുന്നത്? ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബിആയാതിനാ ഫഹും മുസ്ലിമൂൻ. നബിയെ, അങ്ങേക്ക് മുസ്ലിമീങ്ങളെ മാത്രമേ കേൾപ്പിക്കാൻ കഴിയുള്ളൂ, കാഫിരീങ്ങളെ കേൾപ്പിക്കാൻ കഴിയൂല. അപ്പൊ മുഹമ്മദ് നബിക്ക് ഒരു പ്രശ്നമുണ്ട്. മുഹമ്മദ് നബി എത്ര പ്രസംഗിച്ചാലും എത്ര വയന്ന് പറഞ്ഞാലും എത്ര ഖുർആൻ കൊടുത്താലും എത്ര തൈലീം ചെയ്തു കൊടുത്താലും എത്ര മാത്രം തസ്കിയത്ത് നടത്തി കൊടുത്താലും അതൊക്കെ മുസ്ലിമീങ്ങൾക്ക് ആ ഒച്ച കേൾക്കാൻ കഴിയുള്ളൂ, അതേസമയത്ത് കാഫിരീങ്ങൾക്ക് കേൾക്കാൻ കഴിയൂല. ഖുർആൻ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ആയത്തുണ്ടല്ലോ, ഞാൻ ആയത്തോതി. അപ്പൊ നിങ്ങൾ പറയും അത് അവിടെ പറഞ്ഞ കേൾവി എന്ന് പറഞ്ഞാല് നിങ്ങൾ ഉസ്താദ് പറഞ്ഞ കേൾവിയല്ല, പിന്നെ അത് ഏത് കേൾവിയാണ്? അത് പറഞ്ഞതേക്കുന്നില്ല, ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും അത് സ്വീകരിക്കുന്നില്ല എന്നുള്ള ആ അർത്ഥത്തിലുള്ള കേൾവിയാണ് എന്ന് നിങ്ങൾ മറുപടി പറയും. അതേ മറുപടി തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാലം ദഅവത്ത് നടത്തി, 63 വയസ്സുവരെ ദഅവത്ത് നടത്തി, ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നു, പക്ഷേ പരലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നില്ല. അതിനെപ്പറ്റി അല്ലാ പറയാ, നബിയെ ബേജാറാവണ്ട, നിങ്ങൾ പറഞ്ഞത് കേൾക്കാൻ തയ്യാറുള്ളവർ മുസ്ലിമീങ്ങൾ മാത്രമാണ്, അവിശ്വാസികൾ അത് കേൾക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ചെവിക്ക് കേൾവി ശക്തി ഇല്ല എന്നല്ല. പിന്നെന്താണ്? കേട്ടാലും അത് അവരെന്ത് ചെയ്യൂല, സ്വീകരിക്കൂല, അതിലവർ ഉത്തരം തരില്ല. ഇതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് ഭാഷയുടെ സാഹിത്യം അറിയുന്ന ഏത് കൊച്ചു കുട്ടിക്കും അറിയൂലേ. അതിന് അത് മനസ്സിലാക്കാൻ കിതാബോധനോ, അത് മനസ്സിലാക്കാൻ വിദ്യാഭ്യാസം നടത്തണോ, അത് മനസ്സിലാക്കാൻ മദ്രസയിലും സ്കൂളിലും പോകേണ്ട ആവശ്യമുണ്ടോ? ഒരു സാമാന്യ ബുദ്ധിയുള്ള, ശരാശരി ബുദ്ധിയുള്ള, അന്നം തിന്നുന്ന ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന കാര്യമില്ലേ ഇത്? എന്നിട്ട് ഇയാൾ ഇവിടെ വന്നിട്ട് പറയാ, വമാ അന്ത ബിമുസ്ലിമിം ഫിൽ ഖുബൂർ, ഖബറുള്ള ആൾക്കാരെ കേൾപ്പിക്കാൻ റസൂലുള്ളാഹി കജൂല. അതുകൊണ്ട് മുഹിയുദ്ദീൻ ശൈഖേ കേൾക്കൂല, മമ്പർത്ത തങ്ങളെ കേൾക്കൂല. ഈ ആയത്ത് അത്ര തെളിവ്. കബറാളികളിൽ നിന്ന്, മരിച്ചുപോയവരിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ളവർക്ക് ഒരു ഗുണവും ലഭിക്കുകയില്ല എന്നൊരു വിശ്വാസമുണ്ട്. രണ്ട് വിശ്വാസമാണ് ഈ വിഷയത്തിലുള്ളത്. മരിച്ചവരിൽ നിന്ന് ഹയാത്തുള്ളവർക്ക് ഒരു ഗുണവും ലഭിക്കുകയില്ല എന്ന വിശ്വാസം, ലഭിക്കും എന്ന വിശ്വാസം, ലഭിക്കും എന്ന വിശ്വാസമാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ലഭിക്കുകയില്ല എന്ന വിശ്വാസം കാഫിറിന്റെ വിശ്വാസമാണ്, വഹാബിയാക്കളുടെ വിശ്വാസമാണ്. ഇത് ഞാൻ വെറുതെ പറയില്ല, ഖുർആനാ പറയുന്നത്.
സൂറത്തുൽ മുംതഹിനയുടെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാണ്, അല്ലാഹു ആ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, അല്ലാഹു ദേഷ്യപ്പെട്ട ആളുകളോട് നിങ്ങൾ സഹകരിച്ചു പോകരുതേ മുഅ്മിനീങ്ങളെ. എന്താ അവർക്കുള്ള കുഴപ്പം? എന്താ കദിയഈസു മിനൽ ആഖിറാ, അവർ പരലോകത്തിനെ തൊട്ട് ആശയില്ലാത്തവരായിരിക്കുന്നു. ഏതുപോലെ കമായഈസൽ കുഫാർ മിൻ അസ്ഹാബിൽ ഖുബൂർ, കബറാളികളിൽ നിന്ന് വല്ല ഖൈറും ലഭിക്കുക എന്ന കാര്യത്തിൽ കാഫിരീങ്ങൾ നിരാശരായതുപോലെ. അല്ലാഹ് പറയാ, അപ്പൊ കബറാളികളിൽ നിന്ന് വല്ല ഖൈറും ജീവിച്ചിരിപ്പുള്ളവർക്ക് ലഭിക്കുക എന്ന വിഷയത്തിൽ പ്രതീക്ഷയില്ലാത്തവർ കാഫിരീങ്ങളാണ് എന്ന് ഖുർആൻ പറയുന്നു. ആ കൂട്ടത്തിൽ ഇന്നിതാ വഹാബിയാക്കൾ. വഹാബിയാക്കൾ പറഞ്ഞു, മരിച്ചുപോയാ ജീർണിച്ചു, മരിച്ചുപോയാ പിന്നെ ജീവല്ല, മരിച്ചുപോയാ കേൾവിയില്ല, മരിച്ചുപോയാ കാഴ്ചയില്ല, മരിച്ചുപോയാൽ ഉപകാരമില്ല. ഇപ്പൊ തെൽക്കിൻ ഈ കാവഞ്ചേരി മഹലിൽ തെൽക്കിൻ ചൊല്ലി കൊടുക്കാറുണ്ടോ ഇല്ലയോ? ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകളോട് ചോദിക്കട്ടെ, ഉസ്താദെ ഇവിടെ ഒരാൾ മരിച്ചാൽ തെൽക്കിൻ ചൊല്ലി കൊടുക്കാറുണ്ടോ? ഉണ്ടല്ലോ. ആ സമയത്ത് ചില ആൾക്കാർക്ക് ഒരു ഫോൺ വരവുണ്ട് അല്ലേ? ആ അതായത് ഇപ്പോ ഇന്ന് എന്തൊരു അനുഭവം. ഇനി ഞാനൊരു മരിച്ചുകൊടുത്ത് പങ്കെടുത്തു. രാവിലെ 11 മണിക്ക് ഒരു മരിച്ച ഒരു വീട്ടിൽ ഞാൻ പങ്കെടുത്തു. അപ്പൊ അവിടെ ദ്വയർക്കാണ്, മയ്യത്തിനെ ജനാസയിലേക്ക് എടുത്തത് വെച്ചതിന് ശേഷം ദ്വാ ചെയ്യാണ്. എന്താ നമ്മൾ ദ്വയർക്കുന്നത്? നമ്മൾ ദ്വയർക്കുമ്പോ റബ്ബേ ഈ മയ്യത്ത് നമ്മളോട് വിട പറഞ്ഞു, മയ്യത്തിന് പുറത്തു കൊടുക്കണേ, ഖബർ വിശാലമാക്കണേ, പരലോകം രക്ഷപ്പെടുത്തണേ, സ്വർഗത്തിൽ കടത്തണേ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, അമലുകൾ സ്വീകരിക്കണേ, ദോഷങ്ങൾ പൊറുക്കണേ, ഇതൊക്കെയല്ലേ നമ്മൾ ദ്വാരക്കണത്. അങ്ങനെ ദ്വാരക്കുമ്പോ ആളുകളൊക്കെ ഇങ്ങനെ ആമീൻ 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 എന്നിങ്ങനെ പറയുമ്പോ അപ്പുണ്ട് ഒരാൾ ഇങ്ങനെ. ആ സമയത്ത് ഒരാള് അയാള് രണ്ട് കൈ, നമ്മളൊക്കെ കൈ ഇങ്ങനെ പിടിച്ചപ്പോ അയാള് മാത്രം അയാളെ കൈ എവിടെ വെച്ചിട്ടുള്ളത്? ചില ആൾക്കാരുകളുടെ കൈ ബാക്കിലുള്ള അവിടെ പൊത്തി പിടിച്ചിട്ടുണ്ടാവും, വേറെ ചില ആൾക്കാര് ഈ മുന്നിലുള്ള അവളെ താങ്ങി പിടിച്ചിട്ടുണ്ടാവും. എന്തിനാത് ഇത്ര താങ്ങാൻ മാത്രമൊക്കെ ഭാരമുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. അല്ലെങ്കിൽ ഇത് പൊത്തിപ്പിടിക്കാൻ മാത്രം ഇത് മുട്ടിയിട്ടുണ്ടോ? ഈ ദ്വാർക്കുമ്പോ എന്തിനാ നിങ്ങൾക്ക് മുട്ടുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചിരിക്കാൻ വേണ്ടി പറയല്ല, ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഒരു മയ്യത്തിന് വേണ്ടി ദ്വാർക്കുന്ന വിഷയത്തിൽ പോലും ഇവർക്ക് മലമൂത്ര വിസർജനത്തിന് മുട്ടാണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തൽഖീൻ എന്താണ്? തെൽക്കീൻ എന്ന് പറഞ്ഞാല് ഉണ്ടോ, തെൽക്കീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മയ്യത്തിന് വേണ്ടി തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന ഈ ഏർപ്പാട് എന്താണ്? ആ ഏർപ്പാട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽഅദ്ഖാർ എന്ന ഗ്രന്ഥത്തിന്റെ 147-ാമത്തെ പേജിൽ തെൽക്കീനെ കുറിച്ച് എന്താ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഒന്ന് കേൾക്കുക, കാണുക എന്താ പറയുന്നത്. വഅമ്മാ തൽഖീനുൽ മയ്യിത്തി ബഅദദ്ദഫൻ, മറമാടിയതിനു ശേഷം തൽഖീൻ മയ്യിത്തിനെ ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത്, ഖാല ജമാഅത്തുൻ കസീറൂന മിൻ അസ്ഹാബിനാ ബിസ്തിഹബാബിഹി, അത് സുന്നത്താണെന്ന് ഒട്ടനേകം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉദ്ധരിക്കുകയാണ്. അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയാണ്, മയ്യത്തിന് ചൊല്ലിക്കൊടുത്തോ, യാ അബ്ദുല്ലാഹ് ഇബ്ന അബ്ദില്ലാ ഉദ്ഖുരിൽ അഹദ അല്ലദീ ഖറജത അലൈഹി മിനദ് ദുനിയാ ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് അവസാനം വരെ ചൊല്ലിക്കൊടുത്തോ, ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങൾ പഠിപ്പിച്ചു തന്നതിന് ഇയാള് കളിയാക്കുകയാണ്. അതിനെന്താ പറയുക, ട്യൂഷൻ ക്ലാസ് എന്നാ പറയാം. ട്യൂഷൻ ക്ലാസ് നമ്മൾ ക്ലാസ് എടുക്കുന്ന കുട്ടി എന്ത് ചെയ്യും? ട്യൂഷൻ ക്ലാസ് കൊണ്ട് ചേർക്കൂലേ എന്ന മാതിരി ഖബറിൽ തോൽക്കുന്നു വിചാരിക്കുന്ന ആൾക്ക് നമ്മൾ ട്യൂഷൻ ക്ലാസ് കൊടുക്കുക എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ഇവര്. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലേ പരിഹസിക്കുന്നത്? നിങ്ങൾ നോക്കൂ, മുജാഹിദുകളുടെ തന്നെ അപ്പോസ്തലൻ എന്ന് അവർ പറയുന്ന മുജാഹിദുകളുടെ അപ്പോസ്തലനായ സാക്ഷാൽ ഇബ്നു തൈമിയ,
ഇബ്നു തൈമിയ എന്നോട് ചോദിച്ച് ഈ തൽക്കീൻ ചൊല്ലി കൊടുക്കാൻ പറ്റുമോ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? മുബാഹാണ്. അത് ഒട്ടനേകം സഹാബിമാർ പ്രവർത്തിച്ചതാണ്, കാലങ്ങളായി നടന്നു പോരുന്ന ആചാരമാണ്, അത് അനുവദനീയമാണ് എന്ന് മുജാഹിദുകളുടെ നേതാവ് ഇബ്നു തൈമിയ തന്നെ അയാളുടെ ഫതാവൽ കുബ്രയിലും മജ്മൂഉൽ ഫതാവയിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാനുള്ള സുഹൃത്തെ, നിന്റെ നേതാവ് അത് പറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ നീ ഞങ്ങൾ എതിർക്കുന്നത്? നിന്റെ നേതാവ് പറയാൻ അത് പറ്റുന്നു, അതിന്റെ തെളിവും അയാൾ തന്നെ പറയാ, പിന്നെ നീ എന്തിനത് എതിർക്കണം? അതൊരു നല്ല ചോദ്യമല്ലേ? മയ്യത്തിന്റെ പിറകിൽ ലാ ഇലാഹ ഇല്ലെന്ന് ചൊല്ലി കൊടുക്കുമ്പോ ഇവർക്ക് ഒരു ഹാലളകാല, ഒരു ഹാലളക്കം. മയ്യത്ത് മരിച്ചു കഴിഞ്ഞില്ലേ, ഇനി ഓനാവട്ടെ ഓന്റെ പാടാവട്ടെ, നീ എന്തിന് ദിക്ര ചൊല്ലണം എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്നാൽ കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പ്രവർത്തിച്ചൊരു കാര്യം ഞാൻ ഈ സദസ്സിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, എന്താ ഹദീസ് ഉള്ളത്? അൻ ജാബിരിൻ, ജാബിർ ബിൻ അബ്ദുല്ലാ എന്ന സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല ഖർജന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ പുറപ്പെട്ടു. ഇലാ സഈദ് ബിൻ മുആദ്, സഈദ് ബിൻ മുആദ് എന്ന സ്വഹാബിയിലേക്ക്, ഹീന തൂഫിയ, അദ്ദേഹം വഫാത്തായപ്പോൾ, ഫലമ്മാ സല്ലാ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഈദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി മയ്യത്ത് സ്കരിച്ചു, വവുദിഅ ഫീ ഖബ്രിഹി, സഈദ് റളിയല്ലാഹു അൻഹു ഖബറിൽ വെച്ചു, വസവ്വാ അലൈഹി, എന്നിട്ട് മണ്ണൊക്കെ മൂടി. അപ്പോൾ കാണുന്നു, സബ്ബഹ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ തസ്ബീഹ് ചൊല്ലി, ഫസബ്ബഹിനാ തവീലാ, ഞങ്ങൾ ഒരുപാട് നേരം റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങളും തസ്ബീഹ് ചൊല്ലി, സുമ്മ കബ്ബറ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി, ഫകബ്ബർനാ, അപ്പോൾ ഞങ്ങളും തക്ബീർ ചൊല്ലി, ഫഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലിമ സബ്ബഹത, എന്തിനാ അങ്ങ് തസ്ബീഹ് ചൊല്ലിയത്? എന്തിനാ അങ്ങ് തക്ബീർ ചൊല്ലിയത്? ഖാല, അപ്പൊ നബി തങ്ങൾ പറയുകയാണ്, ലഖദ് തലായക അലാ ഹാദൽ അബ്ദി സാലിഹി ഖബ്റുഹു, ഈ സാലിഹായ ഈ അടിമയുടെ മേൽ ഖബറങ്ങട്ട് ഇടിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. ഹത്താ ഫർജഹുല്ലാഹ്, നമ്മൾ അങ്ങനെ ദിക്ർ ചൊല്ലിയപ്പോ അല്ലാഹു തആല ഖബറിനെ വിശാലമാക്കി കൊടുത്തു. ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ സംഭവം? എന്താണ് സംഭവം? അപ്പൊ ദിക്ർ ചൊല്ലി ഖബറാളിക്ക് ഉപകാരപ്പെട്ടു. ചൊല്ലിയതാരാണ്? റസൂലുള്ളാഹ്. ഏറ്റു ചൊല്ലിയതാരാണ്? സ്വഹാബിമാർ. അങ്ങനെ പരിപാടി ഇസ്ലാമിലുണ്ടേ? നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങൾ പറയണത് മരിച്ചാൽ ജീർണിച്ചു എന്നല്ലേ, മരിച്ചാൽ പരസ്പര ബന്ധം മുറിഞ്ഞു എന്നല്ലേ. എന്നാ ഞങ്ങൾ പറയണത് അങ്ങനെയല്ല. ബന്ധങ്ങൾ മരണത്തിന് മുമ്പ് മാത്രമല്ല, ബന്ധങ്ങൾ മരണത്തിന് ശേഷവും മനുഷ്യന്മാർ തമ്മിൽ, മുസ്ലിമീങ്ങൾ തമ്മിൽ, മുഅ്മിനീങ്ങൾ തമ്മിൽ ഉണ്ട്, നിലനിൽക്കണം, അത് നിലനിർത്തണം, അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവണം. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഇതാണ് സുന്നത്തെ ജമാഅത്തിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ മയ്യത്തിന് വേണ്ടി ദിക്ർ ചൊല്ലുന്നത്. നിങ്ങളതിന് തയ്യാറില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കാം, പക്ഷേ നിങ്ങൾ കൊഞ്ഞനം കാണിക്കാതിരുന്നാൽ മതി. നിങ്ങൾ നോക്കൂ സഹോദരന്മാർ, നിങ്ങളെ നേതാവാണല്ലോ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ നിങ്ങളുടെ അപ്പോസ്തലനും ആചാര്യനും ജീവാത്മാവും പരമാത്മാവും പരമോന്നത നേതാവുമാണല്ലോ. അയാൾ തന്നെ അയാളുടെ ഫതാവുൽ കുബ്രയിൽ പറഞ്ഞത് എന്താണ്? ഇദാ ഹല്ലൽ ഇൻസാൻ ഹാകദാ 70 അൽഫ ഔ അഖല്ല ഔ അക്സറ വഉഹ്ദിയത ഇലൈഹി നഫഅഹുല്ലാഹ്. 70,000 ദിക്ർ മയ്യത്തിന് വേണ്ടി, 70,000 ദിക്റോ അതിൽ കൂടുതലോ അതിൽ കുറച്ചോ ചൊല്ലിയിട്ട് മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്താൽ അല്ലാഹു ആ മയ്യത്തിന് ഉപകാരം ചെയ്യും. ഇത് ഇബ്നു തൈമിയ പറയുന്നത്. ഞങ്ങളെ കൊന്നനം കാണിക്കുന്ന എന്തിനാ? ആദ്യം നിങ്ങളുടെ നേതാവിനെ കൊന്നനം കാണിക്ക്. തീർന്നില്ല, അയാൾ പറഞ്ഞു നിർത്തുന്നില്ല,
يصل إلى الميت قراءة أهله وتسبيحهم وتكبيرهم وسائر ذكرهم لله تعالى إذا أهدوه إلى الميت وصل إليه. ആളുകൾ ചെയ്യുന്ന ഖുർആൻ പാരായണം, തസ്ബീഹുകൾ, തക്ബീറുകൾ, എല്ലാ ദിക്റുകളും അത് മയ്യത്തിലേക്ക് ഹദിയ ചെയ്താൽ അത് മയ്യത്തിന് ലഭിക്കുന്നതാണ്. ഇമാം ദൈലമി തന്റെ ഫിർദൌസ് എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ പറഞ്ഞത് എന്താ? അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച് പെരുപ്പിക്കണമേ. അത് പറയുമ്പോ ചിലപ്പോ ഇവരുടെ മനസ്സിൽ ചിലപ്പോ നമ്മളെ ക്ലാസ് റൂമിലൊക്കെ ഒരു പക്ഷേ ഇത് കേൾക്കുന്ന മുജാഹിദുകൾ ഇപ്പൊ മനസ്സിലാവും, ഇങ്ങനെ പേരെ റിസർച്ച് ചെയ്യുന്നുണ്ടാവും, സെർച്ച് ചെയ്യുന്നുണ്ടാവും, എവിടെയപ്പോ ഹദീസ് ഉള്ളത്, ഹദീസ് വഈഫാണ് എന്നൊക്കെ പറയാൻ വേണ്ടി. എന്നാ കേട്ടോളൂ, വഈഫായ ഒരു ഹദീസ് പഠിച്ചോളൂ. വഈഫായ ഒരു ഹദീസാണെന്ന് വന്നാൽ തന്നെ അത് മറ്റു തെളിവുകളെ കൊണ്ട് ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ വഈഫിന് ശക്തി പകർത്തപ്പെട്ടാൽ فذلك حجة يصلح للعمل بها അമലിനെ പറ്റുന്ന, അനുഷ്ഠാനത്തിന് പറ്റുന്ന പ്രമാണമാണ് ആ ഹദീസ്. ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാ ഇത് അമല് ചെയ്യപ്പെടുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാ ഇത് അനുഷ്ഠിക്കപ്പെടുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാ ഇത് പ്രവർത്തിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് എന്ത് കഥയുള്ളത്? എന്നിട്ട് ഈ കഥയൊന്നുമില്ലാതെ നീട്ടി വയർന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായോ? നീട്ടി വയർന്ന് പറഞ്ഞ് 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 എന്നിട്ട് എന്താ പറയുന്നത്? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പച്ചയായി നഗ്നമായി ദുർവ്യാഖ്യാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇവിടെ പ്രസംഗിച്ചു പോയ ആ സഹോദരൻ എന്നോ പ്രസംഗിച്ച, ഒരു മാസം മുമ്പ് പ്രസംഗിച്ചതാണ് ആ പ്രസംഗം. ഈ നാട്ടുകാരും കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ കേട്ടോരാരാണ്? കേട്ടോലാരും ഇവിടെ വരൂലല്ലോ. കേട്ട ആൾക്കാർ ഇവിടെ വരൂല എന്ന് തങ്ങളോട് അവർ പറഞ്ഞില്ലേ? ഞങ്ങളവിടെ വരൂല. പിന്നെ ആരാ കേട്ടോല്? പിന്നെ പുത്തനത്താണിന്നും തിരൂരുന്നും തൃശ്ശൂരുന്നും ഒക്കെ വരുന്ന ആൾക്കാർ, അവര് കേട്ടു, ലോറിയെടുത്ത് കാണാൻ തിരിച്ചുപോയി, കുടി പോയി കിടന്നുറങ്ങി. ഇതല്ലേ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്? നമ്മളെ പരിപാടി അങ്ങനെയല്ല. നമ്മളെ പരിപാടി ഈ നാട്ടുകാർ മുഴുവൻ കേൾക്കുകയാണ്, നാട്ടുകാർ മാത്രമല്ല ലോകം മുഴുവൻ കേൾപ്പിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമ്മളെ അടുത്ത് വഞ്ചനല്ല. ഈ നാട്ടുകാരൊക്കെ പാടെ പോയിട്ട്, ഇപ്പൊ എന്റെ നാട് പനങ്ങാങ്ങരയാണ്, പനങ്ങാങ്ങര ഒരു പരിപാടി വെക്കാൻ വേണ്ടി കാവഞ്ചേരി നാളെ കൊണ്ടുപോലാ? പനങ്ങാങ്ങര എനിക്കൊന്ന് പ്രസംഗിക്കണം, അതിന് കുറച്ച് നാലാള് മുന്നിൽ വേണം. പനങ്ങാങ്ങര ആരും കിട്ടൂല. അപ്പൊ ഞാൻ കാവഞ്ചേരിയിൽ സ്വാരി തങ്ങളോടും ഉസ്താദിനോടൊക്കെ വിളിച്ചിട്ട് പറയാം, ഉസ്താദെ തങ്ങളവർക്കളെ ഒരു 10-50 ആളായിട്ട് ഒരു ലോറിയിൽ കുറച്ച് ആൾക്കാരെ ഇവിടെ ഇറക്കി തരുമോ? പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം. എന്ത് ദൈവത്താണിത്? എന്ത് ദീനാണിത്? എന്ത് പ്രബോധനമാണിത്? എന്നിട്ട് പറയാ സൂറത്തു ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്തിന് എങ്ങനെ പച്ചയായി ദുർവ്യാഖ്യാനിക്കാം? സൂറത്തു ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്ത് ഇന്നലെ ഞാൻ ഇവിടെ ചമ്മാടിനടുത്തുള്ള ചെറുമുക്കിൽ പ്രസംഗിക്കുമ്പോൾ ആ കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ബിംബങ്ങളെ ആരാധിച്ചിരുന്ന ബിംബാരാധകരായ മക്കാരോട് അള്ളാഹു പറയുകയാണ്, നിങ്ങളാ ബിംബങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ, നിങ്ങളാ ബിംബങ്ങളോട് ദുആർക്കുകയാണെങ്കിൽ, നിങ്ങളാ ബിംബങ്ങളോട് സഹായം അപേക്ഷിക്കുകയാണെങ്കിൽ, ആ ബിംബങ്ങൾക്ക് കൊത്തിവെച്ച കാതുകളുണ്ട് പക്ഷേ കേൾവിയില്ല, ആ ബിംബങ്ങൾക്ക് കൊത്തിവെച്ച കണ്ണുകളുണ്ട് പക്ഷേ കാഴ്ചയില്ല, ആ ബിംബങ്ങൾക്ക് കൊത്തിവെച്ച മൂക്കുണ്ട് പക്ഷേ ശ്വസനമില്ല, കൊത്തിവെച്ച വായയുണ്ട് പക്ഷേ ദഹനമില്ല, കൊത്തിവെച്ച കാലുകളുണ്ട് പക്ഷേ നടത്തമില്ല, കൊത്തിവെച്ച കൈകളുണ്ട് പക്ഷേ അവ നിങ്ങളെ പിടിക്കുകയില്ല, അതുകൊണ്ട് അവ കേൾക്കുന്നില്ല, കേട്ടാ തന്നെ ഉത്തരം ചെയ്യൂല. ഖുർആനിൽ അല്ലാഹു തആല പലതരത്തിലുള്ള ശിർക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മലായിക്കത്തിനെ കുറിച്ച്, മലായിക്കത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തപ്പെട്ട ശിർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി അലി ഇസ്ലാമിനെ ദൈവപുത്രനാക്കിയ ശിർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉസൈർ റളിയല്ലാഹു അൻഹുവിനെ ദൈവപുത്രനാക്കിയ ശിർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജിന്നുകളെ ദൈവങ്ങളാക്കിയ ശിർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിശാചുക്കളെ പൂജ നടത്തിയ ശിർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ശിർക്കുകളെയൊക്കെ വിവിധ കോലങ്ങളിൽ അള്ളാഹു ഗണ്ണിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആയത്തിൽ പറയുന്നത് ബിംബങ്ങളെ പൂജിച്ച ബിംബാരാധകർക്ക് മറുപടിയായി അവരെ ഗണ്ണിക്കാൻ വേണ്ടി അവർ
അവരുടെ പോയത്വം വിശദീകരിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ വാക്കുകൾ എന്താ പറയുന്നത്? ഇൻ തദുഉഹും, നിങ്ങൾ അവയോട് സഹായം തേടിയാൽ, അല്ലെങ്കിൽ ആരാധിച്ചാൽ, അല്ലെങ്കിൽ ദുആർന്നാൽ, അവ കേൾക്കൂലല്ലോ, ഇനി കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂലല്ലോ. ഇത് ബിംബങ്ങളെ പറ്റി പറഞ്ഞതാ. എന്നിട്ട് ഇയാൾ എന്താ അർത്ഥം വെച്ചതെന്നറിയോ? അള്ളാഹു അല്ലാത്ത വേറെ ആരോട് സഹായം ചോദിച്ചാലും കേൾക്കൂല. അതാ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ആ പ്രസംഗം കേട്ടിട്ട് എഴുതി വെച്ചതാ. എന്ന ആ ആയത്തിന് ഇയാൾ കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹു അല്ലാത്ത ആരോട് തേടിയാലും കേൾക്കൂല. എവിടുന്നാടോ നിനക്ക് ഈ അർത്ഥം കിട്ടിയത്? ഈ അർത്ഥം സുഹൃത്തെ നിനക്ക് എവിടുന്ന് കിട്ടി? നിങ്ങൾ അതൊന്ന് പറഞ്ഞതാ. ദയവ് ചെയ്ത് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ അർത്ഥം എവിടുന്ന് കിട്ടി? ഇത് ബിംബങ്ങളെ പറ്റിയാ പറയുന്നത്. ഇൻ തദുഉഹും യഅനി അൽ അസ്നാം, ബിംബങ്ങൾ. ഖുർആൻ ചോദിക്കുന്നുണ്ട്, സൂറത്തുൽ ഇഅ്റാഫിൽ ഖുർആൻ ചോദിക്കുന്നുണ്ട്, എന്താണെന്നറിയോ? അലഹും അർജുലുൻ യംശൂന ബിഹാ, അവക്ക് കാലുകളുണ്ട് പക്ഷെ നടക്കാൻ കഴിയുമോ? അം ലഹും ഐദി യബ്തിസൂന ബിഹാ, ആ ബിംബങ്ങൾക്ക് കൈകളുണ്ട് പക്ഷേ പിടിക്കാൻ കഴിയുമോ? അം ലഹും അയ്യുനു യബ്സിറൂന ബിഹാ, അവക്ക് കണ്ണുകളുണ്ട് പക്ഷേ കാണുമോ? അം ലഹും ആദാനു യസ്മഊന ബിഹാ, അവക്ക് കാതുകളുണ്ട് പക്ഷേ കേൾക്കുമോ? അപ്പൊ ഇതൊക്കെ ബിംബത്തെ പറ്റി പറഞ്ഞല്ലേ. ഈ പറച്ചിൽ മനുഷ്യർക്ക് ബാധകമല്ല, മലക്കുകൾക്ക് ബാധകമല്ല, മരിച്ചവർക്ക് ബാധകമല്ല, മൃഗങ്ങൾക്ക് ബാധകമല്ല, പക്ഷികൾക്ക് ബാധകമല്ല, ജിന്നുകൾക്ക് ബാധകമല്ല, ശൈത്താന്മാർക്ക് പോലും ബാധകമല്ല. ഇത് ബിംബങ്ങളെ പറ്റി പറഞ്ഞതാ. എന്നിട്ട് പറയാ, ഇത് മരിച്ചുപോയ മഹാന്മാരെ പറ്റി പറഞ്ഞതാണ്, ഇത് മരിച്ചുപോയ ആളുകളെ പറ്റി പറഞ്ഞതാണ്. നൗദു ബില്ല. അള്ളാഹു ഇവർക്കൊക്കെ നല്ല നല്ല നിലക്ക് ഖുർആൻ മനസ്സിലാക്കാനുള്ള ഒരു ഹിദായത്ത് അള്ളാഹു കൊടുക്കുമാറാവട്ടെ എന്നാണ് ഞാൻ ദുആ ഇറക്കുന്നത്. എന്നിട്ട് ഖുർആൻ നിർത്തിയില്ല, അടുത്ത ആയത്തിൽ ഖുർആൻ പറയാണ്, വഇൻ തദുഉഹും ഇലൽ ഹുദാ ലാ യസ്മഉ, ആ ബിംബങ്ങളെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അവ കേൾക്കൂല. വതറാഹും യന്ദുറൂന ഇലൈക, ആ ബിംബങ്ങൾ ഇതാ, വതറാഹും യന്ദുറൂന ഇലൈക, നീ ആ ബിംബങ്ങളെ കാണുന്നു, നിന്നിലേക്ക് തുറിച്ചു നോക്കുന്നതായിട്ട്, പക്ഷേ വഹും ലാ യുബ്സിറൂൻ, അവ കാണുന്നില്ല. ബിംബങ്ങൾ ഇപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള ബിംബങ്ങളുണ്ടല്ലോ, ആ ബിംബങ്ങൾ നല്ല നല്ല കണ്ണ്, നല്ല ഉഷാറ് പെയിന്റ് അടിച്ച കണ്ണുണ്ടാവും, നല്ല തുറിച്ചു നോക്കിയിട്ട് ചിലപ്പോ നാവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ടാവും, നല്ല തുറിച്ചിങ്ങനെ നോക്കും പക്ഷെ കാഴ്ചയല്ല. പറ്റിയാണോ ഇത്? മനുഷ്യരെ പറ്റിയാണോ ഇത്? മനുഷ്യരെ പറ്റിയല്ല ഇത്, മരിച്ചവരെ പറ്റിയല്ല ഇത്, മഹാന്മാരെ പറ്റിയല്ല ഇത്, മലക്കുകളെ പറ്റിയല്ല ഇത്, ബിംബങ്ങളെ പറ്റിയാണ്. അപ്പൊ ബിംബങ്ങളെ പറ്റി പറഞ്ഞത് മഹാന്മാരിലേക്ക് അങ്ങോട്ട് കൊടുക്കുക. ബിംബങ്ങളെ പറ്റി പറഞ്ഞ ആയത്തുകളെ മഹാന്മാരിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇത് കേട്ടിട്ട് കുറച്ചാൾക്കാർ ഇങ്ങനെ ചിരിക്ക. ഞാൻ ആ ചിരിക്കുന്ന സുഹൃത്തുക്കളോടൊന്ന് പറയട്ടെ, സുഹൃത്തെ ചിരിക്കണ്ട, നീ ചിരിക്കണ്ട, നിനക്ക് നിന്നോട് പ്രസംഗിച്ച ആ മൗലവിണ്ടല്ലോ, അയാൾ പറഞ്ഞത് 100% തെറ്റാണ്, അത് ഖുർആനിനെതിരാണ്, അള്ളാഹുവിന്റെ കലാമിന് അല്ലാഹ് ഉദ്ദേശിച്ച അർത്ഥത്തിന് വിരുദ്ധമായ അർത്ഥമാണത്, അള്ളാഹുവിന്റെ കലാമിന് അള്ളാഹുവിന്റെ ഉദ്ദേശം വിശദീകരിക്കുന്ന മഹാന്മാരായ മുഫസ്സിറുകളുടെ തഫ്സീറിന് അത് വിരുദ്ധമാണ്. അതുകൊണ്ട് ചിരിക്കണ്ട സുഹൃത്തെ, ചിരിക്കണ്ട, വായ പൊളിക്കണ്ട, ഇതേ നമുക്ക് പറയാനുള്ളൂ. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും നടത്താം, ബക്കറ്റ് പിരിവ് നടത്താം. നമ്മുടെ പ്രവർത്തകർ ബക്കറ്റേറ്റ് വന്നോളൂ, ബക്കറ്റേറ്റ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ള സമയം 9:20, 25. ഇനി ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. മൈക്കൽ ഇവിടെ എക്സ്ട്രാ മൈക്കല്ലേ? മൈക്കൽ ഉണ്ട്, വർക്ക് ചെയ്യുമല്ലോ അല്ലേ? എക്സ്ട്രാ മൈക്ക് അവിടെ 1, 2, 4 മൈക്ക് ഉണ്ട് നമുക്ക്. അല്ലാ, അപ്പോ എന്റെ ഈ സംസാരത്തിൽ എന്തെങ്കിലും സംശയം, സംസാരിച്ച വിഷയമാവണ്ട, സംസാരിക്കാത്ത വിഷയങ്ങളെല്ലാം കൂടി എനിക്ക് ഇവിടെ പറയാൻ കഴിയൂലല്ലോ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇപ്പൊ സാധാരണ ഇവർ പറയാറുണ്ട്,
എന്താ സാധാരണ ഇവർ പറയാറുണ്ട്, ജുമാക്ക് മുമ്പ് രണ്ട് ബാങ്ക് കൊടുത്താൽ നരകത്ത് പോകുന്നു. ജുമാക്ക് മുമ്പ് രണ്ട് ബാങ്ക് കൊടുത്ത മുക്രി മാത്രമല്ല നരകത്ത് പോകുക, ശമ്പളം കൊടുക്കണ നിങ്ങളും പോകുന്ന നരകത്തേക്ക്. ആ അല്ലാതെ ഞങ്ങൾ മുക്രിമാർ മാത്രം നരകത്തുക്കും, ശമ്പളം കൊടുക്കുന്ന കമ്മിറ്റിക്കാർ സ്വർഗത്തുക്കുന്നോ? അതെങ്ങനെ, അങ്ങനെ പരിപാടി ഉണ്ടോ? ഇവര് പറയാ, നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞില്ലേ എന്താ പറഞ്ഞത്, മുജദ്ദീൻ ശേഖിന്റെ പേരില് മൃഗത്തെ അറുത്ത് വിതരണം ചെയ്താൽ അതിനേക്കാളും പന്നിമാംസം തിന്നലാണ്. നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ ഈ ഇറച്ചി തിന്നണ്ട, നിങ്ങൾ പന്നിമാംസം തന്നെ കഴിച്ചോളൂ, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ലല്ലോ. എന്താണ് ഇവിടെ മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിൽ നടത്തുന്നത്? എന്താണ് മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിൽ നടത്തുന്നത്? നമ്മൾ കന്നിനറുക്കുന്നു, ആ കന്നിനറുക്കുന്ന സന്ദർഭത്തിൽ എന്താ ചൊല്ലുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനിർ റഹീമുമായ അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാനിതാ അറവ് നടത്തുന്നു, ഇതല്ലേ പറയുന്നത്? അപ്പൊ അള്ളാഹിന്റെ പേരുകൊണ്ട് ഞാൻ അറവ് നടത്തുന്നു. അപ്പൊ അറവ് അള്ളാഹുവിനാണ്, അറവിന്റെ സമർപ്പണം അള്ളാഹുവിന്, പ്രതിഫലം മുഹിയുദ്ദീൻ ശൈഖിന്. അഖീഖത്ത് അർക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? അഖീഖത്ത് അറവിന്റെ സമർപ്പണം അള്ളാഹുവിന്, പക്ഷേ അതിന്റെ ഗുണം കുട്ടിക്ക്. അതാ കുട്ടിക്ക് വേണ്ടി അഖീഖത്ത് അർക്കുക എന്ന് പറയുന്നത്. ഉദയ്യത്ത് അർത്ഥപ്പോ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞല്ലോ, എന്താ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ, അള്ളാഹുമ്മ അള്ളാഹുവേ, ഈ അറവ് എന്റെ പേരിലാണ്, എന്റെ ഉമ്മത്തിന്റെ പേരിലാണ്, എന്റെ കുടുംബത്തിന്റെ പേരിലാണ്. ആ എന്നാ നാളെ നീ വാഴ നിറഞ്ഞോളൂ, മുഹമ്മദ് നബി ശിർക്കീതൂന്ന്, കാരണം അള്ളാഹ്ക്ക് അർക്കാതെ കുടുംബത്തിനർത്തു എന്നാണോ പറയേണ്ടത്? അറവ് അള്ളാഹുവിന്, അറവിന്റെ സമർപ്പണം, അതിന്റെ ആരാധന, അത് അള്ളാഹുവിന്, അതിന്റെ പ്രതിഫലം അത് മുഹമ്മദ് നബിക്ക്, അതിന്റെ പ്രതിഫലം അത് അഹ്ലു ബൈത്തിന്, അതിന്റെ പ്രതിഫലം അത് ഉമ്മത്തിന്. ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടവിടെ? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ, മറുനാട്ടിലുണ്ടോ? ഇല്ല. എന്നാലും ഇവര് പറയും, കണ്ടില്ലേ കണ്ടില്ലേ, ഇവര് കാട്ടുന്നത് കണ്ടില്ലേ, മുഹിയുദ്ദീൻ ശൈഖിന് വേണ്ടി അറുക്കുന്നു. അറവ് അള്ളാഹ്ക്ക് മാത്രമല്ലേ, പിന്നെന്തിനാ മുഹിയുദ്ദീൻ ശൈഖിന് അറുക്കുന്നത് എന്നാ ചോദിക്കുന്നത്? നിങ്ങൾ പന്നിമാംസം തിന്നാ മതി, വേറൊന്നും തിന്നണ്ട. പന്നിമാംസം തിന്നണോണ്ടാണ് ഈ ചോദ്യം വരുന്നത്, അത് മനസ്സിലാക്കണം. ജുമാന് മുമ്പ് രണ്ട് ബാങ്ക് കൊടുക്കുക, റസൂലിന്റെ കാലത്ത് ഒരു ബാങ്കുള്ളൂ. അന്ന് രാവിലെ സുദീഖന പള്ളി ഫുള്ളാ, സിദ്ദീഖിലെ കുറങ്ങളെ കാലത്ത് ഒരു ബാങ്കാണുള്ളത്, ഉമർ ഖത്താബിന്റെ കാലത്തും, പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലമായപ്പോഴത്തേക്ക് രണ്ട് ബാങ്കിന്റെ ആവശ്യം വന്നു. ജുമയുടെ സമയമായി എന്നറിയാൻ ഒരു ബാങ്കും, ഖുത്ബയുടെ സമയമായി എന്നറിയാൻ മറ്റൊരു ബാങ്കും. ഇങ്ങനെ രണ്ട് ബാങ്കിന്റെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ട് ബാങ്ക് കൊടുക്കണം എന്ന് സ്വഹാബത്ത് മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കിയത്? അവര് സ്വന്തം യുക്തി കൊണ്ട് മനസ്സിലാക്കിയതാണോ? അല്ല, നബിയുമായി കൂടിക്കഴിഞ്ഞ ജീവിത കാലയളവിനൊന്നില്ലെന്ന് നബി ചര്യയില്ലെന്ന് അവർ മനസ്സിലാക്കിയതാണത്. അങ്ങനെ മനസ്സിലാക്കി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആ രണ്ട് ബാങ്കിന് സമാരംഭം കുറിച്ചു. അന്ന് ജീവിച്ചിരിപ്പുള്ള ആയിരക്കണക്കിന് സ്വഹാബിമാർ അത് അംഗീകാരം കൊടുത്തു. പിന്നീട് ലോകത്ത് നടത്തപ്പെട്ട ജുമകളിലെല്ലാം തന്നെ രണ്ട് ബാങ്കിന്റെ സമ്പ്രദായം അത് പരക്കെ സ്ഥിരപ്പെടുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ പറയാണ് ഇതിനെപ്പറ്റി. ഇവര് പറയാ, രണ്ട് ബാങ്ക് കൊടുത്താൽ നരകത്ത് പോവും, രണ്ട് ബാങ്ക് കൊടുത്താൽ നരകത്ത് പോകും എന്ന് ഇവര് പറയാണ്. എന്നിട്ട് ഇവര് ചോദിക്കുകയാണ്, കഴിഞ്ഞ വർഷം എന്നോട് ചോദിച്ചൊരു ചോദ്യം നേരിട്ട് ഇതേപോലെ ഒരു വേദിയിൽ, ഞാൻ നാടിന്റെ പേര് പറയുകയാണെങ്കിൽ ഇരിവേറ്റി എന്ന് പറഞ്ഞ നാടിൽ, അത് കവനൂരടുത്തുള്ള ഒരു നാടാണ്. ആ നാട്ടിൽ ഒരു സഹോദരൻ ഒരു മുജാഹിദ് വിഭാഗത്തിന്റെ പ്രവർത്തകൻ എഴുന്നേറ്റ് നിന്ന് മൈക്കിൽ ചോദിച്ചു, അല്ല ഉസ്താദെ, ഷാഫിമാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ബാങ്ക് കൊടുക്കലാണ് എനിക്കിഷ്ടം. ഷാഫിമാൻ പറഞ്ഞിട്ടൊരു സംഗതി, രണ്ട് ബാങ്ക് കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല, എങ്കിലും റസൂലിന്റെ കാലത്തുള്ള ആ സമ്പ്രദായമാണ് എനിക്ക് ഇഷ്ടമെന്ന് ഷാഫിമാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മിന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇയാൾ ഉമ്മ കണ്ടിട്ടൊന്നുമില്ല, ഇയാള് ഉമ്മിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മൗലവി പ്രസംഗിച്ചത് കേട്ടുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ്. വേറെ അറിവും വേറെ തിരിവൊന്നും അയാൾക്കില്ല. ഞാൻ അയാളോട് പറഞ്ഞു, അതിനിപ്പോ എന്താ കുഴപ്പം, എനിക്കും അതന്നെ ഇഷ്ടം എന്ന് പറഞ്ഞു.
എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. എന്താണ്? എനിക്കും അതേപോലെ തന്നെയാണ് ഇഷ്ടം. ഞാൻ ചോദിച്ചു, ഇരുവേറ്റിക്കാരോട് ഞാൻ ചോദിച്ചു, അല്ല നാട്ടുകാരെ, റസൂലുള്ളാന്റെ കാലത്തുള്ള ആ സമ്പ്രദായം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അവെന്താ അങ്ങനെ ചോദിക്കുന്നത്? റസൂലുള്ളാന്റെ കാലത്ത് രാവിലെ തന്നെ പള്ളി ഫുള്ളാവും, നിങ്ങൾ അതിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഇനി ആ കാവഞ്ചേരിക്കാരോടും ചോദിക്കട്ടെ, ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് ചോദിക്കട്ടെ, രാവിലെ 8 മണിക്ക് തന്നെ പള്ളി ഫുള്ളാകുമോ, തയ്യാറുണ്ടോ? അതിനിവിടുത്തെ സർക്കാർ സ്കൂളുകൾ കുട്ടികളെ വിടുമോ? അതിന് നമ്മുടെ കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ അനുവദിക്കുമോ? അധ്യാപകർ അതിന് തയ്യാറാകുമോ? ഹോസ്പിറ്റൽ ജീവനക്കാരതിന് തയ്യാറാകുമോ? അങ്ങാടിയിലുള്ള കച്ചവടക്കാരതിന് തയ്യാറാകുമോ? പോട്ടെ, നാട്ടിലുള്ള വീട്ടുകാർ അതിന് തയ്യാറാകുമോ? പിന്നെന്തിനാ നമ്മൾ ഈ ബഡായി വരാൻ നിൽക്കുന്നത്? എന്തിനാണ് നമ്മൾ ഈ ബഡായി? എന്തിനു പറയണം? ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനു ശേഷം രണ്ടാമത്തെ ഖലീഫയായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മദീനയുടെ ഭരണത്തിന്റെ സാരിധ്യം നിർവഹിക്കുന്ന സന്ദർഭം, മദീനയതാ വരണ്ട് കീറുകയാണ്, വെള്ളം കിട്ടാനില്ല, മഴവെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, മൃഗങ്ങൾക്കില്ല, മനുഷ്യർക്കില്ല, പറവകൾക്കില്ല, തണ്ണീർ തടം ഉണ്ടാക്കാ MSFകാരനോ SKSFകാരനോ വെള്ളമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ വന്നാൽ എന്താവും അവസ്ഥ? ഇപ്പൊ നമ്മളൊക്കെ തണ്ണീർ തടം ഉണ്ടാക്കുകയാണ്, ഒരു കയറിൽ ഒരു മൺചട്ടി തൂക്കിയിട്ട് കാക്കകൾക്കും കുയിലുകൾക്കൊക്കെ വന്ന് കുടിക്കാൻ വേണ്ടി പാത്രത്തിൽ, അതിനും കൂടി വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും ഗതി? മദീനയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. ആ അവസ്ഥ വന്നപ്പോൾ എന്ന സഹാബി നബിയുടെ കബറിങ്ങൽ ചെന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, റസൂലേ, ഉമ്മത്തിക്ക അങ്ങ് ഉമ്മത്തിന് വേണ്ടി മഴ ചോദിക്കണം നബിയേ. ഫഇന്നഹും ഖദ് ഹലകൂ, കാരണം ഉമ്മത്തിതാ വല്ലാത്ത ഒരവസ്ഥയിലാണ്, അപകടത്തിലാണ് നബിയേ. ഇത് ഏതൊക്കെ കിതാബിലുണ്ട്? ഇമാം ഇബ്നു അബി ശൈബ അവിടുത്തെ മുസന്നഫിൽ ഈ ഹദീസ് ഉദ്ധരിച്ചു. ഹാഫിദുൽ അസ്ഖലാനി അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചു. ഹാഫിദ് ഇബ്നു കസീർ അവിടുത്തെ അൽ ബിദായത്തു വൽ നിഹായയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചു. ഹാഫിദ് ഇബ്നു കസീർ അവിടുത്തെ മുസ്നദുൽ ഫാറൂഖിൽ ഈ ഹദീസ് ഉദ്ധരിച്ചു. ഹാദാ ഹദീസുൻ സനദുഹു ഖവിയുൻ ജയ്യിദുൻ വസനദുഹു സഹീഹുൻ സഹീഹുൽ ഇസ്നാദ്, കുറ്റമറ്റ ഹദീസാൻ എന്നവരൊക്കെ പ്രഖ്യാപിച്ച ഈ ഹദീസ് അന്ന് മുതൽ ഇന്നേ വരെ ഇമാമുകൾ അവരുടെ കിതാബുകൾ എഴുതി വെച്ചു, അത് പഠിപ്പിച്ചു, മുസ്ലിം ലോകം അത് പഠിച്ചു. ആരെങ്കിലും പറഞ്ഞു അത് ഷിർക്കാണ്? പറഞ്ഞോ? എന്നിട്ട് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ അവർക്ക് കുറച്ച്, ഒരു പക്ഷെ അവർക്ക് താടി നീണ്ടിട്ടുണ്ടാവും, ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല, നീണ്ടോട്ടെ, എത്ര നീണ്ടോട്ടെ, പക്ഷേ എന്നിട്ട് ഇവര് പുത്തൻ വാദവുമായിട്ട് കടന്നു വരിക. ആ പുത്തൻ വാദം പറഞ്ഞു ഇതൊക്കെ ശിർക്കാണ്, ശിർക്കാണ്. എത്രത്തോളം വെച്ചാൽ ഇവിടെ പ്രസംഗിച്ചു പോയ ആ മനുഷ്യൻ, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി. എന്താണ്? ഈ കുത്തുബിയത്തിൽ പറച്ചോനെ, കുത്തുബിയത്തിൽ എന്താ ഈ പറയുന്നത് എന്ന് അയാൾ ചോദിച്ചത്. എന്താ കുത്തുബിയത്തിൽ പറഞ്ഞത്? യാ കുത്തുബ അഹ്ലി സമാ വൽ അർദി ഔസഹുമാ യാ ഐനൈ വുജൂദൈഹിം, യാ ഫൈള ഐനൈ വുജൂദൈഹിം വ ഔസഹുമാ, ആകാശഭൂമികളിലുള്ളവർക്ക് മഴ വർഷിപ്പിക്കുന്ന കുത്തുബായ മുഹയ്യുദ്ദീൻ ഷെയ്ഖേ. അല്ലോ, ഇത് ഖുർആൻ എതിരല്ലേ? മഴ വർഷിപ്പിക്കുന്നത് ആരാണ്? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂന അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങൾ കുടിക്കുന്ന മഴയില്ലേ, അത് നമ്മളാണോ ഇറക്കുന്നത്, അതോ നിങ്ങളാണോ മേഘത്തിൽ നിന്നിറക്കുന്നത്? ഖുർആൻ ചോദിച്ചില്ലേ? ഇവിടെ കുത്തുബിയത്തിൽ എന്താ പറയുന്നത്? ആകാശത്തുള്ളവർക്കും ഭൂമിയിലുള്ളവർക്കും മഴ നൽകുന്ന കുത്തുബായ മുഹയ്യുദ്ദീൻ ഷെയ്ഖേ. അപ്പൊ ആകാശത്തും ഭൂമിയിലും മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ്?
മുഹിയുദ്ദീൻ ഷെയ്ഖാണ്. വല്ലാത്ത വിശ്വാസം. ഈ കാളികാവിനടുത്ത് കല്ലാമൂല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കാളികാവിനടുത്ത് കല്ലാമൂല. കല്ലാമൂലയിൽ ഇതേപോലെ ഒരു പ്രസംഗത്തിന് ഞാൻ ചെന്നു. അപ്പൊ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടു മൂന്നാല് മൗലവിമാർ വന്നു, ശരിക്കും നല്ല താടിയൊക്കെയുള്ള കുറച്ച് കിതാബൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വായിക്കാൻ വയ്ക്കുന്ന കുറച്ച് മൗലവിമാർ വന്നു. അപ്പൊ ആ മൗലവിമാർ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചു, ആകാശഭൂമിയിൽ മഴ പെയ്യിപ്പിക്കുന്നത് അല്ലല്ലേ, ആകാശഭൂമിയിൽ മഴ പെയ്യിപ്പിക്കുന്നത് അല്ലല്ലേ നിങ്ങൾ പറയുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖാണെന്നല്ലേ. അപ്പൊ ഞാൻ അയാളോട് തിരിച്ചു ചോദിച്ചു, അല്ല ആകാശത്ത് മഴ പെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ആകാശത്ത് മഴ പെയ്യാറുണ്ടോ, ഭൂമിക്ക് മഴ പെയ്യാറുണ്ടോ, ആകാശത്ത് പെയ്യാറുണ്ടോ? അല്ല നിങ്ങളൊന്ന് നിഷ്പക്ഷമായിട്ട് പറയൂ, നിങ്ങളിപ്പോ നിങ്ങളുടെ ചോദ്യം എന്താണ്? ആകാശത്തും ഭൂമിയിലും മഴ പെയ്യിപ്പിക്കുന്നത് അല്ലല്ലേ, പിന്നെ നിങ്ങൾ പറയുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖാണെന്നല്ലേ. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, ഭൂമിയിലുള്ള മഴ അത് നമുക്ക് ചർച്ച ചെയ്യാം, ആകാശത്ത് മഴ പെയ്യാറുണ്ടോ? അപ്പളാ അവര് മേപ്പെട്ട് നോക്കുന്ന, അങ്ങനെ ഒരു സംഗതിയിലുണ്ടല്ലേ. അപ്പൊ എന്താണ് ഈ പറയുന്നത്? ഇവിടെ മഴ എന്ന് പറയുന്നത് എന്താണ്? അത് അലങ്കാര പ്രയോഗമാണ്, ഉപമയാണ്. മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മേഘത്തിൽ നിന്ന് ഈ തുള്ളിയായിട്ട് വീഴുന്ന ആ മഴയല്ല, പിന്നെന്താണത്? ഹിദായത്തിന്റെ വെളിച്ചമാണ് അപ്പറയുന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ആകാശത്തുള്ള മലക്കുകൾക്ക് പ്രകാശമല്ലേ, ഭൂമിയിലുള്ള ജനങ്ങൾക്ക് വെളിച്ചമല്ലേ, അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു കൊടുത്ത ആളല്ലേ. ആ വിഷയത്തെ അലങ്കാരമായി പറയുകയാണ്. ഇപ്പൊ റസൂലിനെ പറ്റി നമ്മൾ പറയും സമുദ്രമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂല് പരപ്പനങ്ങാടി കടലാന്ന്? ഖുർആനിൽ അല്ലാഹു റസൂലിനെ പറ്റി പറയാ, ഇന്നാ അർസൽനാക ശാഹിദം വമുബശ്ശിറം വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറ. അല്ലാഹു റസൂല് കത്തുന്ന വിളക്കാണ്, അല്ലാഹു റസൂല് കത്തുന്ന വിളക്കാണ്. ആ അപ്പൊ ഈ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു റസൂൽ കത്തുന്ന വിളക്കാണ്. അപ്പൊ അല്ലാഹു റസൂൽ എന്ന് പറയുന്നത് ഒരു ചിമ്മിനിക്കൂടിന്റെ മാതിരി അല്ലേ, അല്ലെങ്കിൽ ഒരു മണ്ണെണ്ണ വിളക്കിന്റെ മാതിരിക്കത്തെ ഒരു സാധനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുമോ? അത് ഏത് പൊട്ടനും അറിയില്ലേ, അത് അലങ്കാരശാസ്ത്രമാണ്. അലങ്കാരശാസ്ത്രം പഠിക്കണേ അപ്പളേ ഖുർആൻ മനസ്സിലാവുള്ളൂ. വഅലൂമു ആദാബിൻ സമാനിയത്തുൽ ലുഗാ صرف ونهو والمعاني المفضلا وكذا بيان والبديع وقافيا وكذا عروض فطلبا ها مجملا وفروعها انشاء نثر النظام ومحاضرات والخطوط فأجملا. ذكا ساحت شاسترنگلا നഹ്വ് സർഫ് ഭാഷാജ്ഞാനം, അതുപോലെ ഇൽമുൽ മആനി ഇൽമുൽ ബയാന് ഇൽമുൽ ബദീഉ ഇൽമുൽ അറൂദ് ഇൽമുൽ ഇൻഷാ ഇൽമുൽ മുഹാദറ ഇൽമുൽ ഖത്ത്, ഇങ്ങനെ ധാരാളം സാഹിത്യ ശാസ്ത്രങ്ങളും സാഹിത്യ വിജ്ഞാനങ്ങളുണ്ട്. അത് പഠിക്കണം ആദ്യം. അത് പഠിക്കുമ്പോഴേ ഖുർആൻ മനസ്സിലാവുള്ളൂ. ഖുർആൻ തന്നെ പറയുന്ന എന്താണ്? നാം നിങ്ങൾക്ക് ഖുർആനെ എളുപ്പമാക്കി തന്നത് അറബി ഭാഷയിൽ മാത്രമാണ്. അറബി ഭാഷയിൽ ഖുർആൻ പറയാണ്. എന്താ ഖുർആൻ പറയുന്നത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുകയാണ്, നാം നിങ്ങൾക്ക് ഖുർആൻ നാം നിങ്ങൾക്ക് ഖുർആൻ എളുപ്പമാക്കി തന്നത് മലയാള ഭാഷയിലല്ല, ഇംഗ്ലീഷ് ഭാഷയിലല്ല, ഉറുദു ഭാഷയിലല്ല, അല്ലെങ്കിൽ തെലുഗ് മറ്റുള്ള ഭാഷയിലല്ല. അല്ലാഹു പറയുന്ന എന്താ? ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക, ഖുർആനിനെ നാം എളുപ്പമാക്കിയത് നബിയേ അങ്ങയുടെ ഭാഷയായ അറബി ഭാഷയിൽ മാത്രമാണ്. അറബി ഭാഷ പഠിക്കണം. അത് പഠിക്കാത്ത പ്രശ്നമാണ് ഇവിടെ മുജാഹിദുകൾക്കുള്ളത്. അല്ലാഹു തആല മറ്റൊരു സൂറത്തിലൂടെ മറ്റൊരു ആയത്തിലൂടെയും ഇക്കാര്യം പഠിപ്പിക്കുകയാണ്. എന്താ ഖുർആൻ പറയാണ്? എന്താ പറയണത്? ഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലഅല്ലഹും യതദക്കറൂൻ, നബിയേ നാം ഖുർആനെ എളുപ്പമാക്കിയത് അറബി ഭാഷയിൽ മാത്രമാണ്. വേറൊരായത്തിൽ അല്ലാഹ് പറയാണ്, ഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീന വതുൻദിറ ബിഹി ഖൗമൽ ലുദ്ദ,
നബിയെ നാം ഖുർആനിനെ എളുപ്പമാക്കിയത് അറബി ഭാഷയിൽ മാത്രമാണ്, മറ്റു ഭാഷകളിലല്ല. അതുകൊണ്ട് അറബി ഭാഷ അറിയാതെ ഖുർആൻ അർത്ഥം വെക്കാൻ നിൽക്കണ്ട. അറബി ഭാഷ അർത്ഥം അറിയാതെ, അറബി ഭാഷ പഠിക്കാതെ, അറബി സാഹിത്യം പഠിക്കാതെ ഇതെല്ലാം പഠിക്കണം. അതൊന്നും പഠിക്കാതെ മലയാളത്തിലുള്ളത് ഇങ്ങനെ വായിക്കുക, മലയാളത്തിലുള്ള വായിച്ചത് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. ഇയാൾ ഇവിടെ ഒരു പച്ച നുണ പറഞ്ഞു. എന്താണെന്നറിയോ, പഴയ കാലത്ത് 1930കളില് സമസ്തന്റെ ആൾക്കാർ പറഞ്ഞു അത്രേ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, സമസ്തന്റെ ആൾക്കാർ പറഞ്ഞു അത്രേ ഖുർആൻ പഠിക്കാൻ പാടില്ല, സമസ്തന്റെ ആൾക്കാർ പറഞ്ഞു അത്രേ ആകെ പഠിക്കാൻ പറ്റുന്നത് ഫാത്തിഹ സൂറത്ത് മാത്രമാണ്. ഇയാൾ ഇവിടെ പ്രസംഗിച്ചതാ. ഞാനതിന്റെ നിജസ്ഥിതി പറയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? സമസ്തയുടെ ഭരണഘടനയിലുണ്ടോ? സമസ്തയുടെ പ്രമേയങ്ങളിലുണ്ടോ? സമസ്തയുടെ ആഹ്വാനങ്ങളിലുണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരുള്ള വികാരം കൊടുമ്പിരി കൊള്ളുന്ന പ്രത്യേക സാഹചര്യത്തിൽ, അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയിലൂടെ, അറബ് ഭാഷയിലൂടെ, ഉറുദു ഭാഷയിലൂടെ, സംസ്കൃത ഭാഷയിലൂടെ, വേദഭാഷകളിലൂടെ ഇവിടെ കൈമാറിയിരുന്ന അനേകം വിജ്ഞാനീയങ്ങളെ തച്ചു തകർത്തുകൊണ്ട് ബ്രിട്ടീഷ് ശക്തികൾ, പാശ്ചാത്യ ശക്തികൾ, ജൂത നസ്രാണികൾ ഇവരെ പാശ്ചാത്യ വിദ്യാഭ്യാസം ഇറക്കുമതി ചെയ്തപ്പോൾ, ആ ഇറക്കുമതി ചെയ്ത വിദ്യാഭ്യാസത്തിന് ഇംഗ്ലീഷ് ഭാഷ മാധ്യമമാക്കിയപ്പോൾ അന്നിവിടെ ചർച്ചകൾ നടന്നു. ഇംഗ്ലീഷ് പഠിക്കണോ പഠിക്കണ്ടേ? അതേതൊരു പുതിയ വിഷയം വരുമ്പോഴും ചർച്ചകൾ നടക്കും. കമ്പ്യൂട്ടർ ഇവിടെ വന്നപ്പോ ചർച്ച ഉണ്ടായില്ലേ? കമ്പ്യൂട്ടർ ഇവിടെ വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ട്രാക്ടർ വന്നാൽ എന്താ സംഭവിക്കാൻ പോകുക? പരമ്പരാഗത കർഷകരുടെ ജീവിതം വഴിമുട്ടുമോ ഇല്ലയോ? ചർച്ചകളുണ്ടായി, രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ ചർച്ച ഉണ്ടായില്ലേ? കമ്പ്യൂട്ടർ വന്നാൽ ഇവിടുത്തെ പരമ്പരാഗത തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുമോ ഇല്ലയോ? അപ്പൊ പഴയ കാലത്തൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ടെലിഫോൺ ബൂത്തുകൾ വലിയൊരു ജോലിയുടെ മാർഗമായിരുന്നു. വികലാംഗരായ ആൾക്കാർക്കൊക്കെ നല്ലൊരു മാർഗമായിരുന്നു ടെലിഫോൺ ബൂത്തുകൾ. അത് നമ്മളെ മൊബൈലുകൾ വന്നതോടുകൂടി പൂട്ടിപ്പോയില്ലേ? അല്ലേ, മൊബൈൽ വന്നതോടുകൂടി ടെലിഫോൺ ബൂത്ത് പൂട്ടിയില്ലേ? എത്ര വികലാംഗരുടെ ജോലി നഷ്ടപ്പെട്ടു. അപ്പൊ എന്നതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വരുന്ന സമയത്ത് ഇവിടെ ചർച്ചകൾ നടന്നു. ചില പണ്ഡിതന്മാരും ചില ആളുകളും പറഞ്ഞു ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല. അത് സുന്നിയാള് മാത്രമെന്നല്ല പറഞ്ഞ, മുജാഹിദും പറഞ്ഞിട്ടുണ്ട്. ആ വണ്ടിയിലുണ്ടാവും, ഇവിടെ ആരാ മുത്താലിമിങ്ങൾ ആരാണ്, ആ വണ്ടിയിലുണ്ടാവും. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് നിന്നില്ലേ ഒരു എന്താണ് അതിന്റെ പേര്, ഷബാബ് വാരിക, അവന് കൂടുന്ന ഞാൻ കാണിച്ചു തരാം. സുന്നിയാള് മാത്രല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇംഗ്ലീഷ് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അക്കാലത്തുണ്ടായിരുന്ന ചില പണ്ഡിതന്മാരും ചില സമുദായ നേതാക്കന്മാരും ചില ആളുകളൊക്കെ എന്ത് പറഞ്ഞു, ഇംഗ്ലീഷ് ഇപ്പൊ പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. അത് പഠിക്കാൻ പോണോ? അത് ചർച്ചകൾ നടക്കുന്ന കാലഘട്ട. ആ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയം അതാണ് പിന്നീട് പ്രാവർത്തികമാവുക. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അത് സുന്നിയാള് മാത്രമൊന്നുമല്ല, മുജാഹിദുകളും പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല. എപ്പോ കാണിച്ചു തരാം. മുജാഹിദുകൾ പറഞ്ഞ് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്. സുന്നിയാള് മാത്രമൊന്നല്ല. എന്നിട്ട് ഇയാള് പറയാ, ആ കാലത്ത് സമുദായം ഇംഗ്ലീഷ് ഭാഷക്കെതിരെ നിന്നു ഈ സമസ്തക്കാർ. പച്ച നൊന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇയാള് പറയാണ് എന്താ പറയണത്, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം വന്ന ആളുകൾക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായി. ഈ വിദ്യാഭ്യാസത്തിന്റെ കഥ എന്താണ്? ജനങ്ങൾക്ക് ജീവിക്കാൻ വിദ്യാഭ്യാസം എത്ര അളവ് കണ്ട ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ജനങ്ങൾ വിദ്യാഭ്യാസം ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് 10ാം തരം വരെ അധികം ആൾക്കാർ സ്കൂളിൽ പോകാറില്ല അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒരു 5ാം തരം വരെ പോകുള്ളൂ, അന്നത് മതി. അന്നൊരാൾക്ക് ജീവിക്കാൻ 10ാം തരം വരെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ
എന്റെയൊക്കെ പറഞ്ഞ കാലമായപ്പോഴത്തേക്ക് പത്താം തരം കഴിഞ്ഞ സ്കൂൾ അധിക കുട്ടികളും പത്തിൽ തോൽക്കും. അപ്പൊ നമ്മളെ കടുങ്ങൂര സ്കൂളിലും വടക്കാന സ്കൂളിലും മങ്കട സ്കൂളിലും എല്ലാ സ്കൂളിലും ഒരു 100 കുട്ടികൾ എസ് എൽ സി എഴുതിയാൽ ഒരു 10 കുട്ടികൾ ജയിക്കും, ബാക്കി 90 തോറ്റിട്ടുണ്ടാവും. അപ്പോഴാണ് ഇപ്പൊ അടുത്ത് ഒരു നിയമം വന്നു, എസ് എസ് എൽ സി അറ്റസ്റ്റേഷൻ ഇല്ലാതെ ഗൾഫ് പോകാൻ പാടില്ല. അതോടുകൂടി പിന്നെ എസ് എസ് എൽ സി വിദ്യാഭ്യാസം സാർവത്രികമായി അല്ലേ? അതല്ലേ വസ്തുത? ഞാൻ പറഞ്ഞില്ല ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ എഴുന്നേറ്റുന്നു. ഇപ്പൊ പറയുന്നു എസ് എസ് എൽ സി പോരാ, പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വേണം, എങ്കിലേ ഗൾഫ് പോകാൻ പറ്റുള്ളൂ. അതോടുകൂടി പ്ലസ് ടു സാർവത്രികമായി. ഇപ്പൊ എല്ലാ കുട്ടികളും പ്ലസ് ടു പോകും. അപ്പോ ആളുകളുടെ ജോലി, അതിന് പുതിയ നിബന്ധനകൾ വരുന്നതിനനുസരിച്ച് വിദ്യാഭ്യാസം ഇങ്ങനെ സാർവത്രികമാവും. അവിടെ മുജാഹിദ് വരാ, അത് ഞങ്ങളാണത്, ഞങ്ങളാണ് ആൾക്കാരെ കൊണ്ടൊക്കെ എസ് എസ് എൽ സി എഴുതിപ്പിക്കുന്നത്, ഞങ്ങൾ വന്നതുകൊണ്ടാണ് ആൾക്കാരൊക്കെ പ്ലസ് ടു എഴുതുന്നത്, ഞങ്ങൾ വന്നത് കൊണ്ടാണ് ആളുകളൊക്കെ ബി എ പാസ്സായത്. ഇതിനെപ്പറ്റി എന്താ പറയാ, എട്ടുകാലി എന്താ പറയാ, എട്ടുകാലി അല്ലെങ്കിൽ ഞാനൂല് എന്നൊക്കെ പറയില്ലേ, ഞാനൂല്, അതാ അതിനെപ്പറ്റി പറയാൻ പറ്റും. എന്താണ് വെറുതെ എന്തിനാ അതൊക്കെ പ്രസംഗം, ഈ പച്ച പൊള്ള്. ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി ഒരിക്കൽ പ്രസംഗിച്ചു, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ മുജാഹിദേരുണ്ട്, ഭയങ്കര ചടപടാന്ന് പ്രസംഗിക്കുന്ന ആളാ. അയാൾ ഒരിക്കൽ പറയാം, ഞങ്ങൾ വന്നതുകൊണ്ടാണ് പെൺകുട്ടികളൊക്കെ പാവാട ഇടാൻ തുടങ്ങിയത്. ഇപ്പൊ ഞാൻ പഠിച്ച ഇൻകോർമുണ്ട്, ഞാൻ പഠിച്ച ഞങ്ങളെ പനങ്ങാകര സ്കൂള്, പനങ്ങാകര സ്കൂളില് ഞാൻ 6 ക്ലാസ് പഠിക്കുന്ന സമയത്താ പനങ്ങാകര സ്കൂളിൽ ഒരു പെൺകുട്ടി ഗ്രൗണ്ടിൽ വീണു, ഗ്രൗണ്ടിൽ വീണപ്പോ പാവാട പൊന്തി. അപ്പൊ എന്തോ ഒരു കാണാൻ പറ്റാത്ത സാധനം കണ്ടു. അന്ന് കുഞ്ഞുട്ടൻ മാഷ് ഒരൊറ്റ പ്രഖ്യാപന, ഇനി സർവ്വ കുട്ടികളും ഷെഡിടാതെ സ്കൂൾക്ക് വരാൻ പറ്റൂല. അതോടുകൂടി കുട്ടികളൊക്കെ ഷെഡിടാൻ തുടങ്ങി. അപ്പൊ ഇനി മുജാഹിദ് ബാലുശ്ശേരി പറയാൻ പറ്റുമോ, ഞാൻ വന്നതുകൊണ്ടാണ് ഷെഡിടാൻ തുടങ്ങിയത് പറയാൻ പറ്റുമോ? എന്തിനാണ് ഈ ഈ വർഷണം വസ്ഥാനം പറയുന്നത്? ഷബാബ് വാരിക, മുജാഹിദിന്റെ വാരിക, ഇതില് ജമാലുദ്ദീൻ അഫ്ഗാനി, കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് പറയുന്ന ഈ ലേഖനം ഞാനൊന്ന് അല്പം വായിച്ചുതരാം. എന്തിനാണ് ഈ മനുഷ്യന്മാരെ, സാധാരണക്കാരായ ആളുകളെ പറ്റിക്കുന്നത് എന്തിനാണ്? എനിക്ക് ചോദിക്കാനുള്ളതാണ്, എന്തിന് നിങ്ങൾ സാധാരണക്കാരെ പറ്റിക്കണം? ഇതിൽ പറയണം കണ്ടോ, ജമാലുദ്ദീൻ അഫ്ഗാനി, കേരളത്തിന്റെ നവോത്ഥാന നായകൻ, ആധുനിക ലോകത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങൾ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ പരിഹരിക്കുന്നതിന് മാർഗദർശനം നൽകിയ ആദ്യത്തെ ഇസ്ലാമിക ചിന്തകനെന്ന് ജമാലുദ്ദീൻ അഫ്ഗാനിയെ വിളിക്കാം. ആധുനികവും പൗരാണികവുമായ ചിന്താരീതികളെ സംലയിപ്പിച്ച് നവ്യമായൊരു ഇസ്ലാമിക ചിന്താ പദ്ധതിയാണ് അഫ്ഗാനിയിൽ നിന്ന് തുടങ്ങിയത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഉയർന്ന സാമൂഹ്യ നവോത്ഥാന ധാരയും അറേബ്യയിൽ നിന്ന് ഉണർന്ന ആദർശ വിപ്ലവ ധാരയും അനവദ്യ സുന്ദരമായി സംലയിച്ചപ്പോൾ സംഭവിച്ചതാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം. അപ്പൊ ജമാലുദ്ദീൻ അഫ്ഗാനിയാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ വഹാബി പ്രസ്ഥാനത്തിന് ഇവിടെ ജന്മം നൽകാൻ കാരണം എന്ന് ഇതിൽ എഴുതിയതിനു ശേഷം പിന്നെ പറയാണ്, എന്താ പറയുന്നത്? സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നിലപാടുകളോടുള്ള വിയോജിപ്പ് അഫ്ഗാനി തുറന്നെഴുതിയിരുന്നു. ഇംഗ്ലീഷുകാരോടുള്ള സമീപനത്തിന്റെ പേരിലായിരുന്നു സർ സയ്യിദിനോട് പ്രധാനമായും വിയോജിച്ചത്. ഇംഗ്ലീഷ് മുഖത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് മുസ്ലിം ലോകത്തിന്റെ വിമോചന മാർഗമെന്ന് അഫ്ഗാനി കരുതിയപ്പോൾ മുസ്ലിം ലോകത്തിന്റെ ആഭ്യന്തര ജീർണതയുടെ ഫലമാണ് ബ്രിട്ടീഷ് ആധിപത്യമെന്നും പെട്ടെന്നുള്ള രക്ഷപ്പെടൽ അതിൽ നിന്ന് സാധിക്കാത്തതിനാൽ ആദ്യം പുതിയ ലോകത്തിന്റെ ശക്തി സംഭരിച്ച് പിന്നീട് ഒരു രാഷ്ട്രീയ ശക്തിയായി മാറുന്നതാണ് പോം വഴിയെന്ന് സർ സയ്യിദ് അഭിപ്രായപ്പെട്ടു. നിലവിലുണ്ടായിരുന്ന മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ശക്തിക്ഷയങ്ങൾ വേണ്ടത്ര കണ്ടുവളർന്നതിനാലാകാം സർ സയ്യിദ് ഇത്തരം ഒരു അഭിപ്രായം രൂപീകരിച്ചത്. അഫ്ഗാനിയുടെ ഇംഗ്ലീഷ് വിരുദ്ധ പ്രസ്ഥാനം ആരംഭിക്കുന്ന കാലത്ത് മുസ്ലിങ്ങൾ അവരുടെ ഏറ്റവും ദുർബലമായ ചരിത്രഘട്ടത്തിലായിരുന്നുവെന്നതും ചേർത്ത് വെക്കുക. സർ സയ്യിദിനും അഫ്ഗാനിക്കും തീർത്തും വ്യത്യസ്തമായ അനുഭവതലം ഉണ്ടായിരുന്നതിനാൽ സ്വാഭാവികമായും സംഭവിച്ചതായിരുന്നു വീക്ഷണ വ്യത്യാസങ്ങൾ. ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല എന്നാണ് കേരളത്തിലുള്ള വഹാബി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ജമാലുദ്ദീൻ അഫ്ഗാനി അന്ന് എഴുതിവിട്ടത്. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും അന്നത്തെ പരിതസ്ഥിതി അനുസരിച്ച് പറഞ്ഞു. ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല, ഇതിന്റെ പേരിൽ ജമാലുദ്ദീൻ അഫ്ഗാനിയെ പൊതുജനമധ്യത്തിൽ എതിർക്കാനോ പരിഹസിക്കാനോ ഞങ്ങളില്ല. ഞങ്ങൾ അത്തരം തരം താഴ്ന്ന മാന്യതയില്ലാത്ത പ്രാസംഗികരല്ല, പ്രബോധകരല്ല.
എന്നിട്ട് ഇയാൾ പറയാ സമസ്തക്കാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർത്തു. ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഇവിടെ വിദ്യാഭ്യാസപരമായ നവോന്മേഷം, നവോത്ഥാനം ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ ഇവിടെ വിദ്യാഭ്യാസം പരന്നത്. ഇവിടെ എസ് എസ് എൽ സി പാസ്സാവാതെ ഗൾഫ് പോകാൻ പാടില്ല എന്ന് ഗവൺമെന്റ് നിയമം പാസ്സാക്കി. അപ്പൊ എല്ലാവരും എസ് എൽ സി എഴുതാൻ തുടങ്ങി. പ്ലസ് ടു എഴുതാതെ പാടില്ല. ഇന്നൊരാൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ബി എ പാസ്സാവണം, ഡിഗ്രി എടുക്കണം. അപ്പൊ ആളുകളൊക്കെ ഡിഗ്രി എടുക്കാൻ തുടങ്ങി. ഇനി ഇവിടെ നല്ല കൃഷിഭൂമിയിലൂടെ കോടികൾ സമ്പാദിക്കാൻ പറ്റാവുന്ന ഒരു പദ്ധതി പുതുതായി വന്നാലോ ആളുകളൊക്കെ സ്കൂൾ ഒഴിവാക്കി കണ്ട് തോട്ടത്ത് കറങ്ങും അല്ലേ. എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നത്? അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏത് കാര്യം എടുത്തു നോക്കിയാലും ഇവിടെ പ്രസംഗിച്ചു പോയ വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. യാ കുത്തുബാഹിലി സമാ വല്ലർണി ഗൗസഹുമ ആകാശഭൂമികളിൽ മഴ വർഷിപ്പിക്കുന്നവരെ എന്ന് പറഞ്ഞത് അലങ്കാര പ്രയോഗമാണ്. അതുകൊണ്ടല്ലേ ആകാശത്ത് മഴ വർഷിക്കാണ്ട് പരിപാടിയില്ലല്ലോ. അപ്പൊ അതുപോലും മനസ്സിലാക്കാൻ സാധിക്കാതെ അങ്ങട്ട് എതിർക്കന്നെ, അങ്ങട്ട് വിമർശിക്കന്നെ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, ഞാൻ ഒരു ഹദീസ് നിങ്ങൾ മുമ്പിൽ വെക്കാം. ഏതാണ് ഹദീസ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ്? ഒരാള് ഒരു വിജനമായ ഒരു ഭൂമിയിൽ, ഇപ്പൊ ഉദാഹരണം പറയാം, സൗദി അറേബ്യയിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ മരുഭൂമിയാണ്. ഇന്നത്തെ പോലെ മൊബൈൽ ഇല്ല, സാറ്റലൈറ്റ് ഇല്ല, റേഞ്ച് ഇല്ല, ഒന്നുമില്ല. ആ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ തന്റെ വാഹനം നഷ്ടപ്പെട്ടു, മുന്നോട്ട് നീങ്ങാൻ തനിക്ക് സാധിക്കുന്നില്ല, കുടിക്കാനുള്ള വെള്ളം തീർന്നുപോയി, കഴിക്കാനുള്ള ഭക്ഷണം കഴിഞ്ഞു, തന്റെ കാലുകൾ തളരാൻ തുടങ്ങി, തന്റെ മസിലുകൾ വലിയാൻ തുടങ്ങി, താൻ തളർന്ന് വീഴുകയാണ്. ഈ ഒരു ഗതി വന്നാൽ, ഗതി മുട്ടിപ്പോയാൽ അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? ഫൽ യുനാദി, അവൻ വിളിച്ചുകൊള്ളട്ടെ, യാ ഇബാദല്ലാ അഈനൂനി, യാ ഇബാദല്ലാ അഈനൂനി, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ എന്നെ സഹായിക്കണമേ. ഇത് റസൂലിനെ പഠിപ്പിക്കാണ്. ഇത് റസൂലിനെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇമാം ബൈഹഖി തങ്ങൾ അവിടുത്തെ കിതാബിൽ ആദാബിൽ ഉദ്ധരിക്കുകയാണ്. ഇത് സലഫു സാലിഹീങ്ങളായ മഹാപണ്ഡിതന്മാർ കാലങ്ങളായി അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മുത്തബി ഉസ്സുന്ന, ഇമാമു സുന്ന എന്ന് ലോകം വിളിപ്പേര് നൽകിയ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ വഴിയറിയാതെ, ദിശയറിയാതെ ഗതിമുട്ടിയപ്പോൾ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, ദുല്ലൂനിയാലെ തരീഖ്, എനിക്ക് വഴി കാണിച്ചു തരേണമേ എന്ന് വിളിച്ചു പറയുകയാണ്. ആരോ വന്നുകൊണ്ട് തന്നെ മക്കയിലേക്ക് എത്തിക്കുകയാണ്. ഇത് കിതാബുകളിലൊക്കെ വളരെ പ്രബലമായി ഉദ്ധരിച്ച സംഭവമല്ലേ. യാത്രക്കാരൻ ഇങ്ങനെ ഗതിമുട്ടിയാൽ അവൻ ഇത് പറഞ്ഞുകൊള്ളട്ടെ എന്ന് ഇമാം നവവി അവരുടെ അദ്ക്കാറിൽ രേഖപ്പെടുത്തുകയാണ്, അവരുടെ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് ശിർക്കാണോ? അപ്പൊ ഈ ഹദീസിനെ പറ്റി ഇവിടെ മുജാഹിദുകൾ പറയണ എന്താ അറിയോ? നമ്മൾ അദ്റമാൻ സലഫി ഉണ്ട് എടവണ്ണി എന്നൊരു വച്ചുണ്ടാക്കിയിട്ട്, എടാ അത് കള്ള ഹദീസാണടാ, കള്ള ഹദീസാണടാ, എടാ എടാ എന്നിങ്ങനെ എടാ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നാ എനിക്ക് പറയാനുള്ളത്, താഴ്മയോടുകൂടി പറയാനുള്ളത്, ഈ കേരളത്തിലുള്ള ജിന്നി വിഭാഗം മുജാഹിദാവട്ടെ, അല്ലാത്ത മുജാഹിദാവട്ടെ, ആ മുജാഹിദിന്റെ പ്രാസംഗികരോടും എഴുത്തുകാരോടും നേതാക്കന്മാരോടും അവരുടെ എല്ലാ ആൾക്കാരോടും എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾ ആ വിഷയ ഹദീസിനെ പറ്റി ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? ഞാൻ എന്റെ വാദം പറയാം, ആ ഹദീസ് അമലിന് പറ്റുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വാദം, ആ ഹദീസ് അത് അമലിന് പറ്റാത്തതാണ്, നമുക്ക് ഒന്ന് ചർച്ച ചെയ്ത് നോക്കുക. നമുക്കൊന്ന് ചർച്ച ചെയ്യാം. തയ്യാറുണ്ടോ? അത് അപ്പൊ എന്താണ് ശിർക്കി എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ശിർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാ, അതല്ലേ തൗഹീദ്? ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹു മാത്രമേ ഇലാഹായുള്ളൂ.
അതല്ലേ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചത്? അർബാബൻ മുതഫറിഖൂന ഖൈറുൽ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. എന്തിനാണ് ഒരുപാട് റബ്ബുമാർ, ഒറ്റ റബ്ബ് പോരെ? അതാ തൗഹീദ്. അനേകം റബ്ബുണ്ട്, അനേകം ഇലാഹുണ്ട്, അതാണ് ശിർക്ക്. അല്ലാതെ മഹാന്മാരോട് സഹായം തേടലല്ല ശിർക്ക്, മലായിക്കത്തിനോട് സഹായം തേടലല്ല ശിർക്ക്, ഈ ജിന്നി വിഭാഗം നേതാവിനോട് ഇടത്തനാട്ടുകരയിൽ വെച്ചിട്ട് മറ്റേ വിഭാഗം മുജാഹിദ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ പറയുന്നത് ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല എന്നല്ലേ? എന്നാൽ റഖീബ് അതീദ് എന്നീ രണ്ട് മലക്കുകൾ വലത് ഇടത് ചുമലുകളിൽ ഉണ്ടല്ലോ, ആ റഖീബിനോടും അതീദിനോടും ഞങ്ങളുടെ അമലുകൾ ഒന്ന്, ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ ഒന്ന് എഴുതി വെക്കണേ, ഞങ്ങളുടെ പാപങ്ങളൊന്ന് മായ്ച്ചു കളയണേ എന്നൊന്ന് സഹായം ചോദിച്ചാൽ റഖീബും അതീദും നീ മലക്കുകൾ അത് കേൾക്കുമോ മൗലവി? അപ്പൊ മൗലവി പറഞ്ഞു, അത് അയാൾ അങ്ങനെ പറയുമ്പോ നോക്കണം, ആ ശബ്ദം സഹായത്തേട്ടമാണെങ്കിൽ കേൾക്കും, പ്രാർത്ഥനയാണെങ്കിൽ കേൾക്കൂല. എന്താണ് ആ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായപ്പോ പറഞ്ഞത്? അപ്പൊ ഞാനിപ്പോ ഈ മൈക്കി കൂടി ഒരു സഹായം ചോദിക്കാണ്. എന്താണ്? റഖീബേ, അതീദേ, മലക്കുകളെ എന്നെ സഹായിക്കണേ. നിങ്ങൾ കേട്ടോ? അത് കേട്ടു. അത് റഖീബും അതീദും കേട്ടോ? അത് സഹായം ചോദിച്ചിട്ടാണെങ്കിൽ കേട്ടു, പ്രാർത്ഥിച്ചതാണെങ്കിൽ കേൾക്കൂല. എന്താണ് ആ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായോ ആ പറഞ്ഞ മറുപടി എന്താണ്? കേൾക്കൂല, ചെവിങ്ങട് തുറയും. അത് പ്രാർത്ഥിക്കുകയാണെങ്കിലോ ആ രണ്ട് ചെവിങ്ങട്ട് അടയും. അങ്ങനെ തുറക്കാനും അടക്കാനും പറ്റുന്ന സാധന. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വഹാബിയാക്കളായ സഹോദരങ്ങൾ, അവരൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾക്ക് തൗഹീദ് എന്താണെന്ന് മനസ്സിലായില്ല, ശിർക്ക് എന്താണെന്ന് മനസ്സിലായില്ല, യഥാർത്ഥ തൗഹീദ് നിങ്ങൾക്ക് മനസ്സിലായില്ല, വ്യാജ ശിർക്കിന്റെ പിന്നാലെയാ നിങ്ങൾ പോകുന്നത്. നിങ്ങൾ വ്യാജ ശിർക്കിന്റെ പിന്നാലെ പോകുന്നു. എന്നാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥ തൗഹീദ് നിങ്ങൾ മനസ്സിലാക്കണം, യഥാർത്ഥ ശിർക്കും നിങ്ങൾ മനസ്സിലാക്കണം, മരണാനന്തരം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മരിച്ചുപോയാൽ മരിച്ചവർക്ക് വേണ്ടി അന്നദാനം ചെയ്യുന്ന പതിവ് നമ്മളെ നാട്ടിലില്ലേ? അല്ലേ? നമ്മളെ നാട്ടിൽ മരിച്ചുപോയാൽ ഏഴിന്റെ അന്ന് ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യാറില്ലേ? നാൽപ്പതിന്റെ അന്ന് ചെയ്യാറില്ലേ? അതിനെപ്പറ്റി ഇവര് പറയുന്നത് അതിലേറെ നല്ലത് കള്ളുടിച്ചാന്നാ അവര് പറയുന്നത്. ആ ചോറ് തിന്നിലേറെ നല്ലത് കള്ളുടിച്ചലാണ്. നമുക്ക് പറയാനുള്ള നിങ്ങൾ കള്ളുടിച്ചോളൂ, ഒരു കുഴപ്പമില്ല, അത് നിങ്ങളൊന്ന് പറിച്ചോനായിട്ടേക്കോളൂ. പക്ഷേ സ്വഹാബത്ത് എന്ത് ചെയ്തു? സ്വഹാബത്ത് എന്താ ചെയ്തത്? ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബ് സുഹുദ് എന്ന ആ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയാണ്, വക്കാനൂ സ്വഹാബിമാരായിരുന്നു, യസ്തഹിബൂന അവരിഷ്ടപ്പെക്കാറുണ്ടായിരുന്നു, അല്ലിത്ത് ആമ അൻഹു മയ്യത്തിനെ തൊട്ട് ഭക്ഷണം ദാനം ചെയ്യാൻ, ഫീ തിൽക്കല്ലയ്യാം മരിച്ചയിടം മുതൽക്ക് 40 ദിവസങ്ങളിൽ മയ്യത്തിന് വേണ്ടി അന്നദാനം നടത്തൽ സ്വഹാബത്തിന്റെ പതിവായിരുന്നു എന്ന് അവര് പറയുകയാണ്. ആരാ പറയുന്നത്? ഇമാം അഹമ്മദ് ഉദ്ധരിക്കുകയാണ്, കിതാബ് സുഹുദിൽ ഉദ്ധരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും എഴുന്നേറ്റ് ചോദിക്കുകയാണ്, ഉസ്താദെ നിങ്ങൾ ഇപ്പൊ ആ പറഞ്ഞതൊന്ന് കാണിച്ചേരെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരാളിപ്പോ ആ മുന്നിലിരിക്കുന്ന ആ സഹോദരനോ പിന്നിലിരിക്കുന്ന സഹോദരനോ മൈക്ക ഉയർത്തിപ്പിടിച്ച് എന്നോട് ചോദിക്കുകയാണ്, ഇപ്പൊ ആ പറഞ്ഞത് കാണിച്ചേരണമെന്ന് എന്നോട് പറയുകയാണെങ്കിലോ? ഒരു ബേജാറുമില്ല, ഒരു ബേജാറുമില്ല, കിതാബിനെടുക്കും. പറഞ്ഞത് കാണിച്ചേരുന്ന മുസ്ലിയാരെ ചോദിച്ചോളൂ, ഒരു ബേജാറുമില്ല, ഒരു ബേജാറുമില്ല. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇത് ഇമാം നേവിയുടെ കിതാബുള്ള അദ്ക്കാറാണ്. ഇമാം നേവിയുടെ കിതാബുള്ള അദ്ക്കാർ, ഈ കിതാബുള്ള അദ്ക്കാറിന്റെ 148-ാമത്തെ പേജിൽ ഒരു ഇബാർത്ത് ഞാൻ വായിച്ചു തരാം. എന്താണ്? കണ്ടോ എന്താ പറയുന്നത്? وروينا في سنن البيهقي بإسناد حسن أن ابن عمر استحب أن يقرأ للقبر بعد الدفن أول سورة البقرة وخاتمتها. സ്വീകാര്യമായ ഹദീസിലൂടെ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുകയാണ്, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖബറിങ്ങൽ പോയിട്ട് സൂറത്തുൽ ബഖറ ആദ്യാവസാനം പാരായണം ചെയ്യാറുണ്ടായിരുന്നു. മുജാഹിദുകളോ
മുജാഹിദുകൾക്ക് അത് കാണുന്നതിന് അറപ്പാണല്ലോ, മുജാഹിദുകൾക്ക് അത് കാണുന്നത് അറപ്പാണ്. മാത്രവുമല്ല, മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്താ പറയുന്നത്? മരണാനന്തരം മരിച്ചോടത്ത് എന്താ പറയേണ്ടത്? മരിച്ചോടത്ത് മാതൃഭൂമി പത്രം വായിക്കാൻ വേണ്ടത് എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് അല്ലേ. മാതൃഭൂമി പത്രം ആയിഷാ ബീവിന്റെ പേരിൽ അപവാദം പറഞ്ഞുണ്ടാക്കിയ ഒരു പത്രം ഉണ്ടല്ലോ, ആ പത്രം വായിച്ചിരിക്കാ വേണ്ടത്, അല്ലാതെ ഖുർആൻ ഓതല്ല വേണ്ടത്. എന്നാൽ ഇമാൻ പറയാണ് റുവീന ഫി സഹീഹി മുസ്ലിമിൻ عن ام سلمه رضي الله عنها انها قالت قال رسول الله صلى الله عليه وسلم امام مسلم റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു റസൂൽ പറയാണ് ഇദാ ഹലർതുൽ മരീദ അവിൽ മയ്യിത, നിങ്ങൾ രോഗിയുടെ അടുക്കൽ ചെന്നാൽ അല്ലെങ്കിൽ മരിച്ചോർത്ത് ചെന്നാൽ ഫഖൂലു ഖൈറാ, മയ്യിത്തിന് ഗുണം കിട്ടുന്ന കാര്യമേ പറയാവൂ. മയ്യിത്തിന് ഗുണം കിട്ടുന്ന കാര്യമാണ് പറയേണ്ടത്. എന്തായിരിക്കും മയ്യിത്തിന് ഗുണം കിട്ടുന്ന കാര്യം? എന്തായിരിക്കും അത്? രണ്ട് കാര്യമാണ് ഏവിമാം അടുത്ത് പറയുന്നുണ്ട്. ഒന്ന്, മയ്യത്തിന് വേണ്ടി ദുആ ഇറക്കുക. അതാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂന, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. മുജാഹിദുകൾ ആമീൻ പറഞ്ഞില്ലെങ്കിലും വഹാബിയാക്കൾ ആമീൻ പറഞ്ഞില്ലെങ്കിലും വഹാബിയാക്കൾ ദുആ ഇറക്കുന്ന സന്ദർഭത്തില് അവർ മുന്നത്തെ സാധനമോ പിന്നത്തെ ഭാഗമോ പൊത്തിപ്പിടിക്കുകയോ താങ്ങിപ്പിടിക്കുകയോ ചെയ്തേക്കാം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ഫഇന്നൽ മലായികത, മലക്കുകൾ യുഅമ്മിനൂന, അവർ ആമീൻ ചൊല്ലുന്നു, അലാ നിങ്ങളുടെ ദുആക്ക് അവർ ആമീൻ പറയുകയാണ്, മലക്കുകൾ ആമീൻ പറയുകയാണ്. മനുഷ്യരെ നിങ്ങൾ എന്തിന് ആമീൻ പറയാതിരിക്കണം? അപ്പൊ ഒന്ന് ദുആ ഇറക്കുക, മരിച്ചോർത്ത് ചെന്നാ ദുആ ഇറക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്? വറുവീന ഫീ സുനനി അബി ദാവൂദ വഗൈരിഹി, വറുവീന ഫീ സുനനി അബി ദാവൂദ വബ്നി മാജാ അൻ മഅ്ഖൽ ബ്നി യസാരി സ്വഹാബി റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ പറയുകയാണ് ഇഖ്റഉ യാസീൻ അലാ മൗതാകും, മരിച്ചിടത്ത് നിങ്ങൾ യാസീൻ ഓതിക്കോളൂ. ഈ രണ്ട് കാര്യം, ഒന്ന് ഖുർആൻ ഓതുക, ഒന്ന് ദുആ ഇറക്കുക. ഇത് കേൾക്കുമ്പോ എന്റെ ശബ്ദം SKCR പ്രക്ഷേപണത്തിലൂടെ കേൾക്കുന്ന വിദേശത്തൊക്കെ ഉള്ള വല്ല മുജാഹിദിന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരിപ്പോ പരതുന്നുണ്ടാവും, അല്ല ആ ഹദീസ് ലൈഫല്ലേ, ആ ഹദീസ് ലൈഫല്ലേ, കുൽത്തു ഇസ്നാദുഹു ലൈഫ് ഫീഹി മജ്ഹൂലാനി, ഇതിന്റെ സനദ് ദുർബലമാണ്, അതിൽ രണ്ട് അറിയപ്പെടാത്ത വ്യക്തിത്വങ്ങളുണ്ട് എന്ന് നേവിമാൻ പറഞ്ഞതിന് ശേഷം പിന്നെ പറയാ ലാക്കിൻ, പക്ഷേ ലം യുദഇഫുഹു അബൂ ദാവൂദ, ഇതിനെ അബൂദാവൂദ് ഇതിനെ ലൈഫായിട്ട് കാണുന്നില്ല. അപ്പോ ലൈഫാണോ സഹീഹാണോ എന്ന് വിശദീകരിക്കാൻ കെൽപ്പുള്ള ഇമാം അബൂദാവൂദ് ഇത് ലൈഫാക്കിയിട്ടില്ല. മയ്യത്തിന്റെ അടുക്കൽ ചെന്നാൽ അൽബക്കറ സൂറത്ത് ഓതാറുണ്ടായിരുന്നു. അപ്പോ ഒരു ലഈഫായ ഹദീസിനെ അബൂദാവൂദ് ലഈഫാക്കിയില്ല. മാത്രമല്ല, ആ ഹദീസിന് ഉപോത്ബനകമായിട്ട് അൻസാരികളുടെ പ്രവർത്തനം ഇപ്പോ ഇപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഒരു വിഷയത്തിന് രണ്ട് ദുർബല പരമ്പരയിലൂടെ ഒരു വിഷയത്തിന് ശക്തി പകർന്നു കഴിഞ്ഞാൽ, ഞാൻ ക്ലാസ് റൂമിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളോട്, ജമാഅത്ത് സുഹൃത്തുക്കളോട്, തബ്ലീഗിന്റെ സുഹൃത്തുക്കളോട്, ഇങ്ങനെ ഏതൊക്കെ സുഹൃത്തുക്കൾ ലോകത്തുണ്ടോ അവരോട് എല്ലാവരോടും പറയാണ് നിങ്ങളൊരു നിയമം പഠിക്കണം, നിങ്ങൾ ദയവ് ചെയ്തുകൊണ്ടൊരു നിയമം പഠിക്കണം. ഒരു ഹദീസ് ലഈഫാണെന്ന് പറഞ്ഞിട്ട് തള്ളണ്ട, ഒരു ഹദീസ് ലഈഫാണെന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കണ്ട, അതിനെ കളവാക്കണ്ട, അതിനെ തള്ളിക്കളയണ്ട, അതിനെ വാറോലയാക്കണ്ട, അതിനെ നിങ്ങൾ പഴഞ്ചനാക്കണ്ട. ആ ദുർബലമായ ഹദീസ് ഒരുപാട് സ്ഥലത്ത് പ്രസക്തങ്ങളാണ്, ചരിത്രത്തിന്റെ അവതരണത്തിന് അത് പര്യാപ്തമാണ്, അപദാനങ്ങളുടെ പറച്ചിലുകൾക്ക് അത് ആവശ്യമാണ്, വാഴ്ത്തിപ്പറച്ചിലുകൾക്ക് അത് ആവശ്യമാണ്, ചരിത്ര വിശദീകരണത്തിന് അത് ആവശ്യമാണ്.
അതേപോലെ തന്നെ ഒരേ വിഷയം രണ്ട് ദുർബല പരമ്പരയിലൂടെ വന്നു കഴിഞ്ഞാൽ അത് സ്വീകാര്യമാണ്, അത് തെളിവിന് പറ്റുന്നതാണ്, അത് അമലിന് പര്യാപ്തമാണ്, അത് ഹുജ്ജത്താണ്, അത് ഹസനുല്ലി ഗൈരിഹി എന്ന ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമല് ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങൾ പഠിക്കണം. ഈ നിയമം നിങ്ങൾക്ക് അറിയൂല. ഇതറിയാത്തതിന്റെ പേരിൽ എത്ര സാധുക്കൾ നിങ്ങൾ പറ്റിച്ചു, എത്ര പാവപ്പെട്ടവർക്ക് നിങ്ങൾ സി ഡി വിതരണം നടത്തിക്കാണ്ട് അവരെ വഞ്ചിച്ചു. ഇത് നിങ്ങൾ അറിയാത്തത് കൊണ്ടല്ലേ, ഈ നിയമങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ലേ, നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടല്ലേ. അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ മരിച്ചോർത്ത് ചെന്നാൽ അവിടെ മാതൃഭൂമി വായിക്കല്ല വേണ്ടത്, മരിച്ചോർത്ത് ചെന്നാൽ അവിടെ ദുആർക്കുകയാണ് വേണ്ടത്, അവിടെ ഖുർആൻ ഓതുകയാണ് വേണ്ടത്, അവിടെ യാസീൻ ഓതുകയാണ് വേണ്ടത്, അവിടെ അൽബക്കറ ചെയ്യുകയാണ് വേണ്ടത്, മയ്യത്തിന് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അതല്ലേ സുന്നികൾ ചെയ്യുന്നത്, അതിനെയല്ലേ നിങ്ങൾ എതിർക്കുന്നത്, അതിനെയല്ലേ നിങ്ങൾ മോശമാക്കിയത്, അതിനെയല്ലേ നിങ്ങൾ പുച്ഛിച്ചു തള്ളിയത്. അങ്ങനെ തള്ളിക്കളഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, നിങ്ങളെ കുറിച്ച് നിങ്ങളൊരു കാര്യം പറയട്ടെ. എന്താണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാരാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കേണമേ, നിങ്ങളുടെ ശരീരങ്ങളെ കാക്കേണമേ, നിങ്ങളുടെ അഹലുകാരെ കാക്കേണമേ. മുജാഹിദിന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വഹാബിയാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ പുച്ഛിക്കണ്ട, തള്ളിക്കളയണ്ട. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ഇല്ലാത്ത കഥ ഉണ്ടാക്കണ്ട. മുഹിയുദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിന്റെ മേൽ തട്ടിക്കയറിയ ആളാണെന്ന് പറഞ്ഞുണ്ടാക്കണ്ട. ദിഫാഇ ഷെയ്ഖ് റളിയല്ലാഹു ഭൂമിയിലേക്ക് ജനിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ധിക്കാരം പറഞ്ഞ ആളാണെന്ന് പറഞ്ഞുണ്ടാക്കണ്ട. വളരെ മോശമാണത്. ഇത് ഇവിടെ തന്നെ പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതുകൂടി പറഞ്ഞു നിർത്തുക. എന്താണെന്നറിയോ? ദിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു മുരീദ് വന്നു. ആ മുരീദ് വന്നിട്ട് പറഞ്ഞു, പാവപ്പെട്ട മുരീദാണ്, എനിക്ക് ജീവിക്കാൻ ഒരു പറമ്പ് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. ഒരു പറമ്പ് വാങ്ങിത്തരണം. അപ്പോ ജമാലുദ്ദീൻ എന്ന് പറയുന്ന ഒരു സമ്പന്നനായ മനുഷ്യനാ നാട്ടിലുണ്ടായിരുന്നു. ഇവിടെ പ്രസംഗിച്ച മൗലവി എന്താ പറഞ്ഞത്? ജമാലാജി ആജേരാപ്പള എന്നാ പറഞ്ഞത്. ആജേരാപ്പളയാന്ന്. ആയിക്കോട്ടെ, നിങ്ങൾ എന്തേലും പറഞ്ഞോളൂ, അന്ന് നമുക്ക് വിരോധമല്ല. അപ്പൊ ജമാലുദ്ദീൻ എന്ന് പറയുന്ന സമ്പന്നനായ മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് ദിഫായി ഷെയ്ഖ് ചോദിച്ചു, നിങ്ങളുടെ പറമ്പ് വിൽക്കോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും ചോദിക്കും. അപ്പൊ നമുക്കൊരു വണ്ടി ആവശ്യമുണ്ട് സിദ്ധി. അതുപോലെ അപ്പൊ ആ സമയത്ത് കാതിരാജിന്റെ ഒരു വണ്ടിയുണ്ട്. അപ്പൊ ഞാൻ എനിക്കൊരു വണ്ടിക്ക് ആവശ്യമുണ്ട്, മൂപ്പര് വിൽക്കാനും തയ്യാറാണ്, അപ്പൊ ഞാൻ എന്ത് പറയും, നിങ്ങൾ വണ്ടി കൊടുക്കാണ്ടോ എന്ന് ചോദിക്കുമല്ലോ. അപ്പോ അദ്ദേഹം പറയും, എന്ത് നിങ്ങൾ എന്താ പൈസ തരിക? അപ്പൊ ഞാൻ പറയും, ഞാനൊരു വില പറയാം. അപ്പൊ അദ്ദേഹം ഒരു വില പറയും. അദ്ദേഹം 5.5 ലക്ഷം, ഞാൻ 5 ലക്ഷം. അപ്പൊ ബൈനബൈനിയിൽ പിടിക്കും 5.25. ഇങ്ങനെയൊക്കെയാണല്ലോ കച്ചവടം. കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പൊ റിഫൈ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറമ്പ് വിൽക്കാണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് പറമ്പ് വിൽക്കാൻ തയ്യാറാണ്, പക്ഷെ പണത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖേ, ഓ ഷെയ്ഖ്, എനിക്ക് ദുനിയാവിന്റെ പണം ആവശ്യമില്ല, എനിക്ക് സ്വർഗത്തിന് വേണ്ടി അങ്ങ് ശുപാർശ ചെയ്യണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, ഞാൻ ചെയ്യാം. പറമ്പള കൊടുത്തു. അപ്പൊ ഇയാള് ചോദിക്കുക, അല്ലോ എന്താ ഈ പറയണത്, സ്വർഗം കൊടുത്തുകാണ് പറമ്പിക്ക്, ഇത് എന്ത് പറമ്പും കച്ചവടമാണ്? നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒരു കച്ചവടം ഉണ്ടോ? ഇവിടെ റിയൽ എസ്റ്റേറ്റിന്റെ ആൾക്കാർ ഇഷ്ടം പോലെയല്ലേ റിയൽ എസ്റ്റേറ്റിന്റെ ആൾക്കാര്. ഈ റിയൽ എസ്റ്റേറ്റിന്റെ ഏതെങ്കിലും ആൾക്കാർ ഈ നാട്ടിൽ പറമ്പ് കച്ചവടക്കാരില്ലേ? നിങ്ങൾ ആരെങ്കിലും സ്വർഗത്തിന് പകരം പറമ്പ് കച്ചവടം ചെയ്യാനല്ലോ. അല്ലോ റിഫായി ഷെയ്ഖ്, എന്താ ഈ പറയണത്, സ്വർഗത്തിന് പകരം പറമ്പോ? എന്നാ കേട്ടോളൂ, അങ്ങനെ കച്ചവടമുണ്ട്. ആ നിങ്ങൾക്കത് മനസ്സിലാവില്ല, നിങ്ങൾക്കത് മനസ്സിലാവില്ല. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, എന്റെ വലി എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ആ ആ റിഫായി ഷെയ്ഖ് ചോദിച്ചാൽ കൊടുക്കും. നിങ്ങൾക്ക് എന്തിനായി പ്രശ്നം? അല്ലാഹ് കൊടുക്കണീന് അല്ലാന്റെ ഖജനാവിൽ നിന്ന് അല്ലാഹ് കൊടുക്കല്ലേ? അത് ഖുർആൻ പറഞ്ഞല്ലേ, അല്ലാഹ് പറഞ്ഞില്ലേ, അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ കൊടുക്കുന്നു ഖുർആൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്തിനതിനെ എതിർക്കണം? അബൂ താലിബിനെ പറ്റി ഒരു ചോദ്യമുണ്ട് ബുഖാരിയിലെ സംഭവ. എന്താ സംഭവം എന്നറിയോ? അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ഒരു വല്ലാത്ത ചോദ്യം ചോദിച്ചത്. എന്താണ് ആ സംഭവം കണ്ടോ? عن عباس بن عبد المطلب قال يا رسول الله هل نفعت أبا طالب بشيء فإنه كان يهوتك ويغضب لك. ഓ
നബിയേ, അങ്ങയുടെ ചെറുപ്പം മുതൽ ഇന്ന് ഇന്ന് വരെ അങ്ങേക്ക് അങ്ങയുടെ സംരക്ഷകനായി അങ്ങയുടെ എതിരാളികളെ അങ്ങയുടെ എതിരാളികളുടെ ഉപദ്രവത്തിൽ നിന്ന് അങ്ങേക്കൊരു സംരക്ഷണത്തിന്റെ കവചമായി അങ്ങേക്ക് വേണ്ടി നിലകൊണ്ട അബൂ ത്വാലിബ്, ആ അബൂ ത്വാലിബിന് തിരിച്ച് അങ്ങോട്ട് എന്തെങ്കിലും ഉപകാരം അങ്ങ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ നബിയേ? ചോദ്യമല്ലാത്തൊരു ചോദ്യ. ഇപ്പൊ വൈദികുട്ടി ഉസ്താദ് എന്നോട് ചോദിക്കാണ്, അല്ല ദാരിമി നിങ്ങളെ നിങ്ങളെ ഉമ്മ നൊന്ത് പ്രസവിച്ചില്ലേ? ആ പ്രസവിച്ചു. മുല മുല തന്നില്ലേ? ആ തന്നു. വളർത്തിയില്ലേ? വളർത്തി. തലയിൽ പേനരിക്കാതെ നോക്കിയില്ലേ? നോക്കി. കാലിൽ മുള്ളുകുത്താതെ നോക്കിയില്ലേ? നോക്കി. പനി വന്നപ്പോ ചികിത്സിച്ചില്ലേ? കഞ്ഞി തന്നില്ലേ? വെള്ളം തന്നില്ലേ? എല്ലാം ചെയ്തു തന്നില്ലേ? നിനക്ക് വിദ്യാഭ്യാസം തന്നില്ലേ? ഒക്കെ തന്നു. നിന്നെ ഈ കോലത്തിലാക്കിയില്ലേ? തന്നു. നിനക്കിങ്ങനെ പ്രസംഗിക്കാൻ, ആ പ്രസംഗിക്കാനുള്ള യോഗ്യത, അതിനുള്ള സജ്ജത, അതിനുള്ള പാകത അവസരം തന്നില്ലേ? അതൊക്കെ എന്റെ ഉമ്മ എനിക്ക് തന്നു. അപ്പൊ വൈദികുട്ടി ഉസ്താദ് എന്നോട് ചോദിക്കുകയാണ്, ആ ഉമ്മാക്ക് തിരിച്ച് എന്താ ദാരിമി നിങ്ങൾ ചെയ്തത്? അതേപോലത്തൊരു ചോദ്യം. അബൂ ത്വാലിബ് അങ്ങനെയൊക്കെ ചെയ്തില്ലേ റസൂലേ? അതേ ചെയ്തു. ആ അബൂ ത്വാലിബിന് നബിയെ അങ്ങ് തിരിച്ചെന്താ ഉപകാരം ചെയ്തത്? എന്തായിരിക്കും റസൂൽ പറഞ്ഞ മറുപടി? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നഅം, ഞാൻ തിരിച്ചു ഉപകാരം ചെയ്തിട്ടുണ്ട്. ഹുവ ഫീ ലഹ്ലാഹിം മിന്നാർ, അബൂ ത്വാലിബ് നരകത്തിന്റെ ഒരു ചെരുവിലാണ് ഇപ്പോൾ ഉള്ളത്. ലൗലാ അന, ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ, ലകാന ഫീ ദർകിൽ അസ്ഫലി മിനന്നാർ, അബൂ ത്വാലിബ് നരകത്തിന്റെ കുണ്ടിലാകുമായിരുന്നേനെ. ഞാൻ ഉണ്ടായത് കൊണ്ടാണ് അബൂ ത്വാലിബ് എന്തായത്? നരകത്തിന്റെ ഏറ്റവും മുഗൾ പരപ്പിലെത്തിയത്. ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി, എന്താ സലാത്ത് ചൊല്ലിക്കോളൂ, ഷഫീഉന മുഹമ്മദ് മുസ്തഫ. ആ അപ്പൊ നബി അബൂ ത്വാലിബിനെ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതന്നല്ലേ നമ്മൾ മങ്കൂസ് മൗലിദ് പറഞ്ഞത്? യാ റബ്ബി സല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ റദീ. ല്ലേ അതന്നല്ലേ നമ്മൾ പറഞ്ഞത്? എന്നിട്ട് അതിനെ പറ്റി ഇവര് പറയേ, നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുക എന്ന് റസൂലിനെ പറ്റി പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞാനാണ് അബൂ ത്വാലിബിനെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ അതോ, ഇനി ഞാൻ ഒറ്റ കാര്യം കൂടി പഠിക്കാൻ വേണ്ടി നിങ്ങളോട് അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. എന്താ സംഭവം? മഹാനായ ഖദിർ അലൈഹിസ്സലാം പറഞ്ഞൊരു സംഭവമുണ്ട്. മഹാനായ ഖദിർ അലൈഹിസ്സലാം, മൂസാ നബി ഖദിർ അലൈഹിസ്സലാമും കൂടി ഒരു യാത്ര ചെയ്യുകയാണ്, യാത്ര പോവുകയാണ്. ആ പോകുന്ന സമയത്താണ് ഒരു മൈതാനിയിൽ കുട്ടികളോടൊപ്പം ഒരു കുട്ടി കളിക്കുന്നത്. ഖദിർ അലൈഹിസ്സലാം ആ കുട്ടിയെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? പ്രായപൂർത്തിയാകാത്ത കുട്ടിയാ, ആ കുട്ടിയുടെ തല പിരിച്ചിട്ട് ആണ് കൊന്നു. എന്താ സംഭവം എല്ലാവർക്കും അറിയില്ലേ? ആണ് കേടിരുത്തി. അതേപോലെ തന്നെ ഖദിർ അലൈഹിസ്സലാമും മൂസാ നബിയും കൂടി ഗ്രാമത്തിൽ ചെന്നു. ആ ഗ്രാമക്കാരോട് ഭക്ഷണം തരുമോ, വിശന്ന് വരന്ന അവർ രണ്ടുപേരും ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു. അവർ കൊടുത്തില്ല. അങ്ങനെ കുറച്ച് നടന്നു നീങ്ങിയപ്പോ ഒരു മതിഞ്ഞാലുണ്ട്. ഖദിർ അലൈഹിസ്സലാം ആ മതിൽ നേരെയാക്കി കൊടുത്തു. അതിനെ സംബന്ധിച്ച് ഖദിർ അലൈഹിസ്സലാമിനോട് മൂസാ നബി ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ കാട്ടുന്നത്? അപ്പൊ ഖദിർ അലൈഹിസ്സലാം പറയുന്ന മറുപടി കേട്ടോളൂ, എന്റെ മുഅ്മിനീങ്ങളെ നിങ്ങളൊന്ന് കേട്ടോളൂ. എന്താ പറയണത്? അമ്മ സഫീന തുഫക്കാനത്തിൽ മസാക്കീന യഅമലൂന ഫിൽ ബഹർ ഫഅറത്തു അൻ അയിബഹാ, ആ കപ്പലായിരുന്നു, കപ്പലിന്റെ പിറകിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് നല്ല മുന്തിയ കപ്പലുകളൊക്കെ അപഹരിക്കുന്ന രാജാവായിരുന്നു. അപ്പൊ ആ കപ്പല് ആ രാജാവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒരു ചെറിയ ഓട്ടക്കുത്തിയതാണ്, കേടിരുത്തിയതാണ്. എന്തിനു വേണ്ടി? കപ്പൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഫഅറത്തു അൻ അയിബഹാ, ആ കപ്പലിനെ കേടുവരുത്താൻ ഞാൻ ഉദ്ദേശിച്ചു. അതവിടെ തീർന്നു. അമ്മൽ ഗുലാം, ഇനി ഞാൻ ആ കുട്ടിയെ കൊന്നതെന്തിനാ?
ഫകാന അബവാഹു മുഅ്മിനൈനി, ആ കുട്ടിയുടെ മാതാപിതാക്കൾ മുഅ്മിനീങ്ങളായിരുന്നു. ഫഖശീന അയുർഹിഖഹുമ തുഗ്യാനം വകുഫ്രാ, ആ കുട്ടി ആ മാതാപിതാക്കളെ വഴികേടിലാക്കും എന്ന് ഞാൻ ഭയപ്പെട്ടു, നാം ഭയപ്പെട്ടു. ഫഅറദിന, നോക്കണം നിങ്ങൾ, ഹദറുൽ ഇസ്ലാം പറയാ, ഫഅറദിന നാം ഉദ്ദേശിച്ചു, ഫഅറദിന നാം ഉദ്ദേശിച്ചു, അയ്യുബ്ദിലഹുമ റബ്ബുഹുമ, ആ മാതാപിതാക്കളുടെ രക്ഷിതാവായ അല്ലാഹു തആല ആ മാതാപിതാക്കൾക്ക് പകരം കൊടുക്കാൻ നാം ഉദ്ദേശിച്ചു. ഖൈറം മിൻഹു, ഈ കുട്ടിയേക്കാൾ ഉത്തമനായ മറ്റൊരു കുട്ടിയെ, സകാത്തൻ പരിശുദ്ധിയാൽ, വഅഖറബ റഹ്മാ വഅഖറബ റഹ്മാ, ഏറ്റവും അധികം ബന്ധം നിലനിർത്തുന്ന മറ്റൊരു കുട്ടിയെ ആ മാതാപിതാക്കൾക്ക് അവരുടെ റബ്ബ് അവർക്ക് കൊടുക്കാൻ നാം ഉദ്ദേശിച്ചു. അപ്പൊ റബ്ബിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആരാ? ഈ ആയത്ത് ഓതികാണ്ട് നമുക്കിങ്ങനെ പറഞ്ഞൂടെ, എന്ത് ഇയാൾ ആരാ ഈ ഖദിർ നബി? ഖദിർ നബി ഒരു കുട്ടിനെ പിടിച്ച് തല പിരിച്ചു കൊല്ല. അപ്പൊ എന്തിനാ കൊന്നതെന്ന് ചോദിച്ചപ്പോ പറയാ, ആ അല്ലാഹു തആല ഇതിനേക്കാളും നല്ലൊരു കുട്ടിയെ കൊടുക്കാൻ നാം ഉദ്ദേശിച്ചു. അപ്പോൾ അല്ലാഹുവിനേക്കാൾ വലിയ ആളാണ് ഖദിർ നബി എന്ന ആയത്ത് വെച്ച് അർത്ഥം വെക്കാൻ പറ്റുമോ? പറ്റുമോ? ആയത്ത് പറഞ്ഞ എന്താ? ഫഅറദിന, നാം നാം തീരുമാനിച്ചു, അയ്യുബ്ദിലഹുമ, ആ മാതാപിതാക്കൾ രണ്ടുപേർക്കും പകരം കൊടുക്കല്ലേ, റബ്ബുഹുമ, അവർ രണ്ടുപേരും ഖൈറം മിൻഹു സകാതൻ വഅഖറബ റഹ്മാ, ഈ കൊല്ലപ്പെട്ട കുട്ടിയേക്കാൾ പരിശുദ്ധിയുള്ള മറ്റൊരു കുട്ടിയെ കൊടുക്കാൻ അല്ലാ പകരം കൊടുക്കാൻ നാം തീരുമാനിച്ചു. അപ്പൊ തീരുമാനിക്കുന്നത് ഖദിർ നബി, കൊടുക്കുന്നത് ആരാ? അല്ലാ. ആരാ വലിയ ആള്? ആരാ വലിയ ആള്? ഇപ്പൊ ഉമ്മൻചാണ്ടി തീരുമാനിക്കാണ്, എന്ത് തീരുമാനിക്കാണ്? മേൽപ്പാലുണ്ടാക്കാൻ തീരുമാനിച്ചു. ശ്രീമാൻ ഉമ്മൻചാണ്ടി ഇവിടെ മേൽപ്പാലുണ്ടാക്കാൻ വേണ്ടി തീരുമാനം ഒപ്പിട്ടു. ആരാ ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കുന്നത് ആരാ? തൊഴിലാളികളാ. ആരാ വലുത്? തൊഴിലാളികളാണോ വലുത്? ഉമ്മൻചാണ്ടിയാണോ വലുത്? ആ അപ്പൊ അവിടെ ഖദിർ, ഇവിടെ കണ്ടോ, അള്ളാഹിനെക്കാട്ടും വലിയ ഖദിർ നബി, അള്ളാഹിനെക്കാളും വലിയ ഖദിർ നബി, അതാണോ? അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖദിർ നബി അലൈഹിസ്സലാം അതിന് ശേഷം പറയുന്നുണ്ട്, എന്താ പറയുന്നത്? വമാ ഫഅൽതുഹു അൻ അംരി, ഇതൊന്നും സ്വന്തമായിട്ട് ഞാൻ ചെയ്തതല്ല, ഇതൊക്കെ അല്ലാഹു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നതുപോലെ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് മുരീദത്തായ പെണ്ണ് പറയുകയാണ്, എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ആ ഭർത്താവിന് തിരിച്ച് ജീവൻ കിട്ടാൻ വല്ല മാർഗവും ഉണ്ടോ? ആ സമയത്ത് മുഹിയുദ്ദീൻ ശൈഖ് അസ്രായിലിനെ സമീപിക്കുന്നു, അസ്രായിലിനോട് കാര്യം അവതരിപ്പിക്കുന്നു, തിരിച്ച് ജീവനിട്ട് കൊടുക്കുന്നു. ഇതൊക്കെ അല്ലാഹു തആല മുഹിയുദ്ദീൻ ശൈഖിനോട് അനുവാദം കൊടുത്തിരിക്കുകയാണ്. മുഹിയുദ്ദീൻ ശൈഖിനോട് പറയുകയാണ്, നിങ്ങൾക്കത് ചെയ്യാം, നിങ്ങളുടെ ആവശ്യം ഞാൻ നിറവേറ്റിത്തരാം, നിങ്ങളുടെ ആവശ്യം ഞാൻ നിറവേറ്റിത്തരാം. അത് മുഹിയുദ്ദീൻ ശൈഖും അള്ളാഹും തമ്മിലുള്ള ബന്ധമാണ്, അല്ലാതെ അള്ളാഹിനെ കാണും വലിയൊരു മുഹിയുദ്ദീൻ ശൈഖ് ആകല്ല. മൗലവിമാരെ മനസ്സിലാക്കിക്കോ, മൗലവിമാരെ വഹാബിയാക്കളെ ചിന്തിച്ചോ, മുജാഹിദീങ്ങളെ ആലോചിച്ചോ, നിങ്ങൾ ഖുർആൻ പഠിക്കണം, ഖുർആൻ വേണ്ടുന്ന വിധത്തിൽ പഠിച്ചാൽ മുഹിയുദ്ദീൻ മാലിയിൽ സംശയം ഉണ്ടാകൂല, ഖുർആൻ വേണ്ടുന്ന വിധത്തിൽ പഠിച്ചാൽ മുഹിയുദ്ദീൻ ശൈഖിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകൂല, കറാമത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകൂല, നിഷേധത്തിന്റെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് മോചിതരാവാൻ സാധിക്കും. ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇത്തരം ചോദ്യങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത്, ഇത്തരം വേണ്ടാത്ത ഒരുപാട് സംശയങ്ങൾ. അതുകൊണ്ട് ഞാനിവിടെ പ്രസംഗിച്ചു പോയ കാര്യങ്ങളുടെ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ആ ഒറ്റ കാര്യം കൂടി പറയട്ടെ, ഒറ്റ കാര്യം കൂടി. ഇവിടെ പറഞ്ഞല്ലോ മട വർഷിപ്പിക്കുന്നത് ആരാണ്? മുഹിയുദ്ദീൻ ശൈഖ് എന്ന് ഖുതുബിയത്തിൽ പറയുന്നു. പക്ഷേ ഖുർആൻ പറയുകയാണ്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂന, നിങ്ങൾ കുടിക്കുന്ന മഴവെള്ളം അതിന് നിങ്ങൾ പറഞ്ഞു തരുക. നമ്മളാണോ? അപ്പൊ അല്ലയാണ്. അപ്പൊ ഇനി മുഹിയുദ്ദീൻ ശൈഖ് മഴ വർഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മീക്കായിൽ മീക്കായിൽ അലി ഇസ്ലാം മഴ പെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റുണ്ടോ? തെറ്റില്ല.
അള്ളാഹു മഴ വർഷിപ്പിക്കുക എന്നതിന് അള്ള പടക്കുകയാണ്. അതിന് മീക്കായിൽ അലൈഹിസ്സലാം ഒരു കാരണമാവുകയാണ്. അതിന് മുഹിയുദ്ദീൻ ഷെയ്ഖ് ഒരു കാരണമാവുകയാണ്. അതിന് സദഖത്തുല്ലാഹിൽ ഖാഹിരി ഒരു സബബാവുകയാണ്. അതിലിപ്പോ എന്താ കുഴപ്പമുള്ളത്? ഇസ്ലാമിന്റെ ഏത് വിശ്വാസത്തോടാ എതിരുള്ളത്? ഖുർആനിൽ തന്നെ സൂറത്തുന്നജ്മിൽ അല്ലാഹു അല്ലാഹു മാത്രമാണ് കരയിപ്പിക്കുന്നവനും അല്ലാഹു മാത്രമാണ് ചിരിപ്പിക്കുന്നവനും. അല്ലാഹു മാത്രമാണ് കരയിപ്പിക്കുന്നവനും അല്ലാഹു മാത്രമാണ് ചിരിപ്പിക്കുന്നവനും ഖുർആൻ പറയാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, എന്താ പറയാറുള്ളത്? നമ്മളെ സിദ്ദീഖ് അലി രാങ്ങാട്ടൂര് ഓഹ് അയാള് സദസ്സിനങ്ങട് ചിരിപ്പിച്ചു നമ്മൾ പറയാറില്ലേ. സിദ്ദീഖ് അലി രാങ്ങാട്ടൂര് ആ സദസ്സിനെ മുഴുവൻ ചിരിപ്പിച്ചു. അപ്പൊ ഒരു മൗലവി ഇത് കേട്ടു, എടോ അത് ശിർക്കാണ്, സിദ്ദീഖ് അലി രാങ്ങാട്ടൂര് സദസ്സിനെ ചിരിപ്പിക്കൂല, അത് ശിർക്കാണ്. ഖുർആൻ പറഞ്ഞത് എന്താണ്? അല്ലയാണ് ചിരിപ്പിക്കുന്നവൻ. നീ പറയുന്നത് എന്താണ്? സിദ്ദീഖ് അലി രാങ്ങാട്ടൂരാണ് ചിരിപ്പിച്ചത്, അതുകൊണ്ട് നീ മുശ്രിക്കാണ്, നീ ശിർക്കാണ്. ഇതൊരു പൊട്ടം പ്രസംഗിച്ചാല് നമ്മൾ എന്താ മനസ്സിലാക്കുക? അള്ളാഹു ആണ് ചിരിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിരിപ്പിക്കുക എന്നതിന്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്. അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നു എന്നു പറഞ്ഞതിന്റെ അർത്ഥം മഴ പെയ്യിപ്പിക്കുന്നതിന്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് കാരണം മഴ പെയ്തു എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ദുആയിലൂടെ അള്ളാഹു മഴ പെയ്യിപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇത് മനസ്സിലാക്കാത്ത ഏതെങ്കിലും ഒരു കുട്ടി നമ്മളെ നാട്ടിലുണ്ടോ? ഉണ്ടോ? ദാവൂദ് നബി അലൈഹിസ്സലാം, ആദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പടക്കുകയാണ്. പടച്ചതിന് ശേഷം ആദ് നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ അള്ളാഹു തആല ഒന്ന് കൊട്ടുകയാണ്. ഖിയാമത്ത് നാൾ വരെ ജനിക്കാതിരിക്കുന്ന മുഴുവൻ മനുഷ്യരും അവിടെ പുറത്തേക്ക് ചാടുകയാണ്. അവരുടെയൊക്കെ നെറ്റിത്തടങ്ങളിൽ പ്രകാശം ഇങ്ങനെ വരികയാണ്. ഒരു ഒരാളുടെ നെറ്റിത്തടത്തിൽ കൂടുതൽ പ്രകാശം കാണുകയാണ്. ആ സമയത്ത് ആദ് നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ലാ ആരാണ് ആ മനുഷ്യൻ? ആ സമയത്ത് അല്ലാഹ് പറയുകയാണ്, ആദമേ അത് നിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമാണ്. അപ്പൊ അല്ലാഹ് ചോദിക്കുകയാണ്, അത്രയും പ്രകാശമുള്ള ദാവൂദ് നബിക്ക് എത്ര ആയുസ്സാണ് നീ കൊടുത്തിട്ടുള്ളത്? അല്ലാഹ് പറയുകയാണ്, 60 വയസ്സാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ സമയത്ത് അല്ലാഹുവിനോട് ആദ് നബി പറയുകയാണ്, അല്ലാഹ് എന്റെ ആയുസ്സിൽ നിന്നൊരു 40 വയസ്സിന് കുറച്ചു. ആ 40 ആർക്ക് കൊടുത്തു? ദാവൂദ് നബിക്ക് കൊടുത്തു. അങ്ങനെ ആദ് നബി അലൈഹി ഇസ്ലാമിനെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിൽ വന്നപ്പോ ആദ് നബി അലൈഹി ഇസ്ലാം ഈ പഴയ സംഭവം മറന്നിട്ടുണ്ട്. ആദ് നബി അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ്, അല്ലാ എനിക്ക് ഇനി ആയുസ് അവശേഷിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് അല്ലാ പറഞ്ഞൊരു വാക്കുണ്ട്, തുർമുദിയിൽ കാണാം. അല്ലാ പറയാണ്, ആദമേ നാൽപ്പത് വയസ്സ് ദാവൂദിനിക്ക് താങ്കൾ കൊടുത്തില്ലേ? ഇവിടെ 40 വയസ്സ് ആദ് നബി അലൈഹിസ്സലാം ദാവൂദ് നബിക്ക് കൊടുത്തു എന്ന് അല്ലാഹ് പറയാണ്. അപ്പൊ ആയുസ് കൊടുക്കുന്നത് ആരാ? അല്ലാഹു ആണോ ആദ് നബിയാണോ? അല്ലാഹു ആണെന്നും പറയാം, ആദ് നബിയാണെന്നും പറയാം. അല്ലാഹു ആണ് ആയുസിനെ സൃഷ്ടിക്കുന്നവൻ. പക്ഷെ അത് ആര് പറഞ്ഞിട്ടാ? ആദ് നബി പറഞ്ഞിട്ടാ. അപ്പൊ ആദ് നബി പറഞ്ഞതുകൊണ്ട് ആദ് നബി കൊടുത്തു എന്നും പറയാ, അല്ലാഹ് പഠിച്ചത് കൊണ്ട് അല്ലാഹ് കൊടുത്തു എന്നും പറയാം. എന്നതുപോലെ മഴ വർഷിപ്പിക്കുന്നത് മീക്കായിൽ അലൈഹിസ്സലാമാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ മീക്കായിൽ അലൈഹിസ്സലാമിനോട് സദഖത്തുല്ലാഹിൽ ഖാഹിരി മഴ വർഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എന്ത് പറയാ? മഴ വർഷിപ്പിച്ചവൻ അല്ലാഹുവാണെന്നും പറയാം, മഴ വർഷിപ്പിച്ചത് മീക്കായിൽ അലൈഹിസ്സലാമാണെന്നും പറയാം, മഴ വർഷിപ്പിച്ചത് ആരാണെന്നും പറയാം, സദഖത്തുല്ലാഹിൽ ഖാഹിരിയാണെന്നും പറയാം. സദഖത്തുല്ലാഹിൽ ഖാഹിരി ആവശ്യപ്പെട്ടത് കൊണ്ട് മഴ വർഷിപ്പിച്ചു. അത് മീക്കായിൽ അലൈഹിസ്സലാം അതിനൊരു കാരണമായി വർത്തിച്ചു. അള്ളാഹു തആല അതിനെ പടക്കുകയും ചെയ്തു. ഇപ്പൊ മൂന്നാളെ പറ്റിയും പറയാം. ഇത് മനസ്സിലാവാത്ത ഏതെങ്കിലും കുട്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, മൈക്ക തരാ. ഹോസ്റ്റലിൽ നിന്ന് ന്യൂസിലാൻഡിൽ നിന്ന് കാണുന്നു, തുർക്കിയിൽ നിന്ന് കാണുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് കാണുന്നുണ്ട്, ചൈനയിൽ നിന്ന് അതിനെ കാണുന്നുണ്ട്. ഈ ക്യാമറയിലൂടെ ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കാണുന്നുണ്ട്.
നിങ്ങളുടെ ചോദ്യങ്ങൾ അവർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി എന്താണ് പറയുന്നതെന്ന് കാണാനും കേൾക്കാനും ലോകത്തിന് നാനാഭാഗത്തു നിന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞത് തെറ്റുണ്ടോ ചോദിക്കാം. ഇവിടെ പ്രസംഗിച്ചു പോയ മൗലവിക്ക് സംശയമുണ്ടോ ചോദിക്കാം. ഇവിടെ സ്വാഗതം പറഞ്ഞ ആൾക്ക് സംശയമുണ്ടോ ചോദിക്കാം. ഇവിടെ ന്യൂനപക്ഷമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചോദിക്കാം. മുജാഹിദിന് ചോദിക്കാം, ജമാഅത്തിന് ചോദിക്കാം, തബ്ലീഗിന് ചോദിക്കാം, സർവ ആളുകൾക്കും ചോദിക്കാം. ചോദിച്ചോളൂ, കുഴപ്പമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഹ്ലു സുന്ന സത്യമാണ്, സമസ്ത പറയുന്നത് ഹക്കാണ്, അതിൽ ഉറച്ചു നിൽക്കുക. നമുക്ക് നമ്മുടെ മദ്രസയിൽ കിട്ടിയ വിദ്യാഭ്യാസം, നമ്മുടെ മാതാപിതാക്കളിലൂടെ പഠിച്ച കാര്യം, ഉസ്താദുമാരിലൂടെ കിട്ടിയ കാര്യം, അത് ജീവിതത്തിൽ പകർത്തുക, മരണം വരെ നിലനിർത്തുക. അള്ളാഹു ഈമാൻ സലാമത്താക്കുമാറാവട്ടെ. വാഹു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നാ ആർക്കും ചോദിക്കണ്ടോ? ആർക്കും ചോദിക്കാല്ലെങ്കിൽ എല്ലാവരും നടത്തിക്ക് വരാ. ഒന്ന് സ്വലാത്തിൽ, മൂന്ന് സ്വലാത്തിൽ, ഒന്ന് ആ ബാക്കിലുള്ള ആൾക്കാർക്ക് ഒന്ന് മുന്നിക്ക് വന്നാൽ. ആ ചോദിച്ചോളൂ. ബഹുമാനപ്പെട്ട ഉസ്താദ്, ഞാന് സമസ്തയുടെയും അതുപോലെ തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെയും അടിയുറച്ച ഒരു വിശ്വാസിയാണ്. അപ്പോ ഇവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉസ്താദ് പ്രതിപാദിച്ചു. അപ്പൊ കൂട്ടത്തില് മുജാഹിദുകാര് പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതില് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അതിന്റെ സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വിഷയത്തെ പറ്റി ഉസ്താദിനോട് അതിലേക്കൊന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് പ്രധാനമായിട്ടും അവര് പറയുന്ന, നമ്മളെ ആക്ഷേപിക്കുന്ന ഒരു കാര്യം നബിദിനത്തിനെ കുറിച്ചാണ്. നബിദിനം നടത്തല് ശിർക്കാണ്, അത് പാടുണ്ടോ, അത് നടത്താൻ പാടില്ല എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായിട്ടും നമ്മൾ സുന്നികൾക്കെതിരെ അത് ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം. അത് ഒന്ന് വിശദീകരിച്ചാൽ ഇവിടെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നല്ലൊരു ചോദ്യമാണ്. നബിദിനം ആഘോഷിക്കുന്നത് ശിർക്കാണ് എന്നാണ്, അഥവാ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന, നബിദിനം ആഘോഷിക്കുന്നവനും അതിന് നേതൃത്വം വഹിക്കുന്നവരും കമ്മിറ്റിക്കാരും നാട്ടുകാരും ഒലിയമാരും തങ്ങന്മാരും മദ്രസയിലുള്ള കുട്ടികളും പിഞ്ചോമന മക്കളും എല്ലാം അവര് മുശ്രിക്കീങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയാണ് പറഞ്ഞത്. ആ ആരോപണം അവർ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇന്നലെയും നടത്തിയിട്ടുണ്ട്. ഉദാഹരണം പറയാൻ, ഇത് ഇസ്ലാഹ് മാസികയാണ്, 2008 മാർച്ചിലക്കം ഇസ്ലാഹ് മാസിക. ഈ മാസികയുടെ 36-ാമത്തെ പേജിൽ നിങ്ങൾ ആ ചോദിച്ച കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഞാൻ അതിന്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം വായിച്ചുതരാം. മൗലിദിൽ ശിർക്കുണ്ടോ? മൗലിദ് പാരായണവും മൗലിദ് ആഘോഷവും ശിർക്കിലേക്ക് നയിക്കുമെന്ന് സാധാരണ കൂടിയാണ് രാജവമ്പാലം ഒറ്റക്കാണ് ഈ കുഴപ്പമുണ്ടായ നീർക്കോലും കൂടി ആയതുകൊണ്ട് അപ്പൊ അവർക്ക് ബേജാറ്. അതുകൊണ്ട് അവര് പറയുന്നത് ശിർക്കായ പോയില്ല കാര്യം, പിന്നെ വിധേയത്താണോ ഇല്ലെന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്താണ് ഈ ഞങ്ങൾ ഈ പറയണത് എന്ന് അവർക്ക് തന്നെ അറിയുന്നില്ല എന്നിട്ട് അവര് പറയാണ്. അതിനവർ പറയുന്ന കാരണം, നബിയുടെ ഇഷ്ടം നമ്മൾ അതിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. ശരിയാണ് പറഞ്ഞത്. നമ്മൾ നബിദിനം ആഘോഷിക്കുന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടവും നബിയുടെ ഇഷ്ടവും രണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. നബിയുടെ ഇഷ്ടം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം റസൂലുള്ള എന്തായി നബിദിനാഘോഷം എന്ന് പറയുന്നത്? നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ നബിയുടെ മദഹ് പറയാം, നബിയുടെ മേൽ സലാത്ത് പെരുപ്പിക്കാം, നബിയുടെ ചരിത്രം, അത് അറബിയിലാവട്ടെ മലയാളത്തിലാവട്ടെ, കൊച്ചുകുട്ടികളും മുതിർന്നവരും കേൾക്കുക, പറയുക, അതിനുവേണ്ടി സംഘടിക്കുക. നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സംഘടിക്കുന്നില്ലേ? സ്കൂളിൽ പോകുന്നുണ്ട്, അതുപോലെ ക്ലബിൽ പോകുന്നുണ്ട്, ഗാനമേളയിൽ പോകുന്നുണ്ട്, അതുപോലെ ടൂർണമെന്റിൽ പോകുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. എന്നാൽ നബിയുടെ ആവശ്യത്തിന് വേണ്ടി അത് ഒരുമിച്ചുകൂടുക, അതല്ലേ നബിദിനാഘോഷം?
അതിൽ നബിയുടെ ഇഷ്ടം ആഗ്രഹിക്കുന്നുണ്ട്, പൊരുത്തം ആഗ്രഹിക്കുന്നുണ്ട്. അവരത് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് ശിർക്കാണോ? നബിയുടെ പൊരുത്തം കിട്ടണ്ടേ? മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനെ യമനിലേക്ക് ഗവർണറാക്കി നബി നിയോഗിച്ചപ്പോ നബി ചോദിച്ചു, എങ്ങനെയാണ് മുആദ് ആ നാട്ടുകാരോട് നീ മതവിധി പറഞ്ഞുകൊടുക്കുക? അപ്പൊ പറഞ്ഞു, ഞാൻ ഖുർആൻ നോക്കി പറഞ്ഞുകൊടുക്കുന്നു. ഖുർആൻ ഇല്ലെങ്കിലോ? നബി അങ്ങയുടെ ഹദീസ് നോക്കുന്നു. അതിലും ഇല്ലെങ്കിലോ? ഞാൻ ഇജ്തിഹാദിലൂടെ പറഞ്ഞുകൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ നബി നെഞ്ചത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, ഓ മുആദ്, എന്റെ ദൂതനായ താങ്കൾക്ക് എന്റെ തൃപ്തി, എന്റെ പൊരുത്തം, ആ പൊരുത്തം കിട്ടാൻ അള്ളാഹു തൗഫീഖ് തന്നല്ലോ, ആ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അപ്പൊ റസൂലിന്റെ പൊരുത്തം മുആദിന് കൊടുക്കുക. അപ്പൊ നബിയുടെ പൊരുത്തം പൊരുത്തമുണ്ട്, അള്ളാഹിന്റെ പൊരുത്തം മാത്രമല്ല. സൂറത്ത് തൗബയിൽ അല്ലാഹു പറഞ്ഞേ, വല്ലാഹു വറസൂലുഹു അഹഖു അയ്യുർദു, അള്ളാഹുവിന്റെ പൊരുത്തവും വേണം, റസൂലിന്റെ പൊരുത്തവും വേണം. സൂറത്ത് തൗബയിൽ കാണാം. ഇനി അബൂദാവൂദിലും മറ്റു സഹീഹായ ബുലൂഗുൽ മറാമിൽ ഹാഫിദുൽ അസ്കലാനി വളരെ വ്യക്തമായി പറയാണ് ഹദീസ് സഹീഹാണെന്ന്. എന്താ? റിദൽ വാലിദൈനി റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ, മാതാപിതാക്കളെ പൊരുത്തം കിട്ടുമ്പോഴാണ് അള്ളാഹിന്റെ പൊരുത്തം കിട്ടുക. അപ്പൊ ഒരാള് തന്റെ വൃദ്ധനായ മാതാവിനെ, വൃദ്ധയായ മാതാവിനെ, വൃദ്ധനായ പിതാവിനെ മരണം വരെ പരിചരിച്ചു. അവന്റെ മനസ്സിൽ എന്താ ഉള്ളത്? എന്റെ ബാപ്പ മരിച്ചു പോകുമ്പോ ആ ബാപ്പാന്റെ പൊരുത്തം എനിക്ക് കിട്ടണം എന്നാ. അത് ശിർക്ക? അത് ശിർക്കാണോ? എന്റെ ബാപ്പ മരിക്കുമ്പോ ആ ബാപ്പാന്റെ പൊരുത്തം എനിക്ക് കിട്ടണം, എന്റെ അമ്മ മരിക്കുമ്പോ എന്റെ അമ്മാന്റെ പൊരുത്തം എനിക്ക് കിട്ടണം എന്നൊരു മകൻ ആഗ്രഹിച്ചാൽ, ഒരു മകൾ അഭിലഷിച്ചാൽ അത് ശിർക്കാണോ? റസൂലിനെ പൊരുത്തം ആഗ്രഹിക്കുന്നതുകൊണ്ട് ശിർക്കാണെന്ന് ഇതാ ഇതിൽ പച്ചയായിട്ട് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഉമർ മൗലവി ഓർമ്മയുടെ തീരത്തെന്ന പുസ്തകത്തിന്റെ 59-ഓ 57-ഓ പേജിൽ പറയുന്നുണ്ട്, നബിദിനാഘോഷത്തിൽ ചൊല്ലുന്ന സ്വലാത്തിനോ ആലപിക്കുന്ന മൗലിദിനോ ഒരു തകരാറുമില്ലെങ്കിലും നബിദിനാഘോഷം ശിർക്കു തന്നെ. കാരണം അള്ളാഹിന്റെ റസൂലിന്റെ പൊരുത്തം ഈ സുന്യാൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്? എന്നാൽ അവിടെ നമുക്ക് ചോദിക്കാനുള്ളത്, അള്ളാഹു റസൂലിന്റെ പൊരുത്തം ആഗ്രഹിക്കണമെന്ന് ശിർക്ക് വരുമോ? അത് വരുന്ന എവിടെയുള്ളത്? മാത്രമല്ല എന്റെ സഹോദരന്മാരെ, ഇതിലെന്താ പറയണത്? ഇത് നബി ദിനാഘോഷത്തെ പറ്റി ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലൊക്കെ ഇറക്കിയ നോട്ടീസുകളാ. ഇങ്ങനത്തെ ഒരു നോട്ടീസിന്റെ ഒരു കെട്ടന്നുണ്ട് നമ്മളെ കയ്യിൽ. എല്ലാ കൊല്ലും ഒരേ നോട്ടീസ്, അതിങ്ങനെ DTP-ക്കാരാ ഒരു പാരഗ്രാഫ് അങ്ങോട്ടിടും പിന്നെ ഇങ്ങോട്ടിടും, അങ്ങനെ എല്ലാ കൊല്ലും നോട്ടീസ് ഇറക്കും വരും. ഇതിൽ പറയണെന്താ? ഇതിലെന്താ പറയണത്? ഇതിൽ പറയാൻ വായിച്ചാ ഈ നോട്ടീസിൽ പറയാം, കണ്ടോ, നബിദിനം ആഘോഷിക്കുന്ന സഹോദരങ്ങൾ സ്വർഗപാതയെന്ന് തെറ്റിദ്ധരിച്ച് നരകവീതിയിൽ മുന്നേറുകയാണ്. എന്താ പറഞ്ഞത്? നബിദിനാഘോഷിക്കുന്ന സഹോദരങ്ങൾ സ്വർഗപാതയെന്ന് തെറ്റി നരകവീതിയിൽ മുന്നേറുകയാണ്. അവിടെ നമ്മൾ തിരിച്ചു ചോദിക്കുക, ഇത് ആഘോഷിക്കുന്ന ഇന്നത്തെ സഹോദരന്മാർക്ക് മാത്രമാണോ, അതോ മരിച്ചുപോയ ആളുകളുടെ അവസ്ഥ എന്താണ്? പറയണം മുജാഹിദ്, പറയണം മുജാഹിദ്. എന്തുകൊണ്ട്? എന്റെ ഈ ബാഗിൽ കട്ടിയുള്ളൊരു പുസ്തകം കാണാം. ഇത് മുജാഹിദിന്റെ പുസ്തക, ഇതിന്റെ പേര് അൽ മുർഷിദ്. ഈ അൽ മുർഷിദിൽ പറയുന്ന എന്താണെന്നറിയോ? ഇത് ഇന്നത്തെ ഡ്യൂപ്ലിക്കേറ്റ് മുജാഹിദുകളേതല്ല, ഇന്നത്തെ തമ്മിൽ തല്ലുന്ന മുജാഹിദുകളേതല്ല. ശിർക്കും കുഫറും തമ്മിൽ തമ്മിൽ ആരോപിച്ചുകൊണ്ട് തെരുവുകൾ തോറും കാഫിറെ മുശ്രിക്കെ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിക്കുന്ന മുജാഹിദുകളേതല്ല ഇത്. സാക്ഷാൽ മുജാഹിദുകളേതാണ്? ഒറിജിനൽ മുജാഹിദുകളേതാണ്? യഥാർത്ഥ വഹാബിയാക്കളുടേതാണ്. ഈ അൽ മുർഷിദ് എന്ന ഈ ഗ്രന്ഥത്തിലും അതുപോലെ അവരുടെ അല്ലിർഷാദിലൊക്കെ പറയുന്ന എന്താ വെച്ചാൽ 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നബിദിനം ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ആചാരമാണ്. അത് മശ്രിഖിലും മഗ്രിബിലും കൊണ്ടാടപ്പെടുന്നുണ്ട്. അത് ഞങ്ങളും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് പറയാ, അത് നിങ്ങളും ആഘോഷിക്കേണ്ടതാണ്.
ഞങ്ങൾ ഇന്നാലിന്റെ സ്ഥലത്ത് ആഘോഷിച്ച വിവരം ഞങ്ങളിതാ അറിയിക്കുന്നു. റബീഉലവല് മാസം പവിത്രമായ മാസമാണ്. റബീഉലവല് 12 ഏറ്റവും മഹത്തായ ദിവസമാണ്. മൗലിദ് ആഘോഷത്തിൽ പങ്കെടുക്കൽ പുണ്യകർമ്മമാണ്. മൗലിദിന്റെ സദസ്സൊരു പുണ്യ സദസ്സാണ്. ആ പുണ്യ സദസ്സിൽ പങ്കെടുക്കുന്നത് മഹാഭാഗ്യമാണ്. ഈ 10 കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ 11-ാമതൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഇങ്ങനെ സുന്യാൾ ചെയ്യുന്ന മാതിരി അറബിയിൽ ഇങ്ങനെ മൗലൂദ് ഇല്ലേ പോരാ, നമ്മളിപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് മലയാളത്തിലും അറബിയിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ മൗലൂദ് നമ്മൾ എന്ത് ചെയ്യും? ഉസ്താദ് വെയിറ്റിംഗ് ടു ഉസ്താദോ, ഞാനോ, അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന നമ്മളെ ഇലിയാസ് യമാനിയോ, അങ്ങനെയുള്ള ഏതെങ്കിലും ഉസ്താദ്മാര് അതിന്റെ അറബിയിൽ കുറച്ച് ഓതും, എന്നിട്ട് ജനങ്ങൾ സ്വലാത്തെല്ലും, ജനങ്ങൾ സ്വലാത്തെല്ലും. ആൾക്കാര് ചെല്ലാറുള്ളത് സലാത്തല്ലാണ്, ഖുർആൻ പറഞ്ഞല്ലേ സലാത്തല്ലാണ്. അപ്പോ ഇവിടെ ഇവര് 11-ാമതായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഇങ്ങനെ അറബിയിൽ ഇങ്ങനെ സലാത്ത് ചെല്ലിയാ പോരാ, കുറച്ചൊക്കെ മലയാളത്തിലും കൂടി വേണം, എന്നാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ നബിദിനാഘോഷത്തെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. ഈ അൽമുർഷിദിൽ നബിദിനമാഘോഷത്തെ അപ്ഡേറ്റ് ചെയ്യണം, പരിഷ്കരിക്കണം, മലയാളീകരിക്കണം, അറബി മാത്രം പോരാ, സലാത്ത് ചൊല്ലിയാ പോരാ എന്നൊക്കെ അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ അഭിപ്രായമാണ്, ഞാൻ അതിനെക്കുറിച്ച് അനുകൂലിക്കുന്നുമില്ല, പ്രതികൂലിക്കുന്നുമില്ല. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഈ അൽമുർഷിദ് ഈടുറ്റ ലേഖനങ്ങളെ കൊണ്ട് ഇന്നും പ്രസക്തമാണ് എന്നാണ് മുജാഹിദിന്റെ മദ്രസ പാഠപുസ്തകങ്ങളിൽ ഇന്നും അവർ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഇത് എഴുതിയ കെ എം മൗലവിയും കൂട്ടുകാരും അവർ മഹാരഥന്മാരായ ആളുകളാണ്, മുത്തഖീങ്ങളായ മനുഷ്യന്മാരാണ് എന്നാണ് ഇന്നും അവരുടെ മദ്രസ പാഠപുസ്തകത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ നബിദിനം ആഘോഷിക്കുന്ന ആൾക്കാർ മാത്രമാണോ ശിർക്ക്? അന്നത്തെ കാലത്ത് ശിർക്കല്ലേ? എന്റെ ചോദ്യം അതാണ്. 920 മുതൽക്ക് 950 വരേക്കുമുള്ള 30 കൊല്ലക്കാലം ഇത് ശിർക്കല്ലേ? പിന്നെ 2000 പറന്നപ്പോഴാണോ ശിർക്കായത്? ഈ ശിർക്ക് എന്ന് പറഞ്ഞാല് നൂറ്റാണ്ടുകൾ മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന സംഗതിയാണോ? ആണോ? അപ്പൊ നിങ്ങളാല് നിങ്ങളുടെ ആ സുന്നത്തിയമായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനായി മറുപടി പറയുന്നത്, അത് ശിർക്കാണെന്നുള്ള അവരുടെ വാദത്തിന് ഒരു തെളിവിന്റെ അംശവും ഇല്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ നബിദിനാഘോഷിക്കുക എന്നല്ല, ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ഇലാഹുമാരിൽ വിശ്വസിക്കുക, അല്ലാഹു അല്ലാത്ത റബ്ബുമാരിൽ വിശ്വസിക്കുക, അതാ ശിർക്ക് എന്ന് പറഞ്ഞാൽ. അല്ലാതെ നബിദിനാഘോഷിക്കുക എന്നല്ല, മഹാന്മാരുടെ സഹായം തേടുക എന്നല്ല, മരിച്ചവരോടെ ബർക്കത്തെടുക്കുക എന്നല്ല, ഇസ്തിഹാസ എന്നല്ല, തവസ്സുൽ എന്നല്ല. പിന്നെന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? ശിർക്ക് എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു അല്ലാതെ ഇലാഹുണ്ട്. അതാ യൂസുഫ് നബി അലൈഹി സ്വലാം ചോദിച്ചത്, അർബാബുൻ മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അതാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ പാടിയത്, റബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബി അദീനു ഇദാ തഖസ്സമത്തിൽ ഉമൂറു തറക്തു ലാത വൽ ഉസ്സ ജമീആ. ലാത ഉസ്സന ഞാൻ ഒഴിവാക്കി, ഒറ്റ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു, പല റബ്ബുമാരെ ഞാൻ തള്ളിപ്പറഞ്ഞു. അതാ തൗഹീദ്. മറ്റേതാ ശിർക്ക്. അതാ നബിദിനാഘോഷിക്കലല്ല, ഇസ്തിഹാസ ചെയ്യലല്ല, തവസ്സുൽ ചെയ്യലല്ല, ബർക്കത്തെടുക്കലല്ല, മറഞ്ഞ കാര്യം അറിയാൻ മഹാന്മാരെ സമീപിക്കലല്ല. ഈ സംശയം നീ ചോദിച്ചോളൂ.
അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ഷഹറാദ്. ഞാൻ കാവഞ്ചേരിയിലെ ഒരു എസ്കെഎസ്എസ് പ്രവർത്തകനാണ്. സ്ത്രീകളെ പള്ളിയിലേക്ക് ജുമാക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലും അവർ നരകത്തിലും പോകുമെന്ന് പറഞ്ഞ് സ്ത്രീ പള്ളി പ്രവേശനത്തെക്കുറിച്ച് അവർ തർക്കിക്കാറുണ്ട്. അതൊന്ന് ഉസ്താദോട് വിശദീകരിച്ചാൽ നന്നായിരുന്നു. പറയാം, ചുരുക്കി പറയാം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് എന്താണ്? വഖർന ഫീ ബുയൂതികുന്ന, പെണ്ണുങ്ങളെ നിങ്ങൾ വീടുകളിൽ ഒതുങ്ങി കഴിയുക എന്ന്. പെണ്ണുങ്ങളെ നിങ്ങൾ വീടുകളിൽ ഒതുങ്ങി കഴിയുക എന്ന്. നബിയോട് ഉമ്മു ഹുമൈദിന് സാഇദിയ എന്ന സഹാബി കൊണ്ട് ചോദിച്ചു, ഞാൻ പള്ളിയിൽ വന്ന് കണ്ട് മസ്ജിദുൻ നബവിയിൽ വന്നിട്ട് അങ്ങാണല്ലോ ഇമാമ്, മഹാന്മാരായ സഹാബത്ത് മൗമൂമിങ്ങളല്ലേ, ഞാനിവിടെ വരട്ടെ ജമാഅത്തിൽ കൂടട്ടെ? നബി പറഞ്ഞു, വേണ്ട, വീട്ടിൽ പോയി നിസ്കരിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത് നിങ്ങളെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ചില പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നു നിസ്കരിച്ചു എന്നൊക്കെ ബുഖാരിയിലൊക്കെ കാണുന്നുണ്ടല്ലോ. അതിന് പ്രമാണങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു നിയമം ഞാനിവിടെ പറയാം. നബി ഒരു കാര്യം നിർദ്ദേശിച്ചു, അതിനെതിരായ ഒരു കാര്യം നബിയുടെ കാലത്ത് സംഭവിച്ചു. എന്നാൽ നാം ഏതുകൊണ്ട് അമലി ചെയ്യേണ്ടത്? ആ സംഭവം കൊണ്ടാണോ അതോ നിർദ്ദേശം കൊണ്ടാണോ? മനസ്സിലായില്ല. ഇപ്പൊ റസൂലുള്ള പറയാണ്, നിന്ന് മൂത്രയിക്കരുത്. ഒരിക്കൽ റസൂലുള്ള തന്നെ നിന്ന് മൂത്രയിച്ചിട്ടുണ്ട്. നബി പറയുകയാണ്, നിന്ന് വെള്ളം കുടിക്കരുത്. നബി തന്നെ വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ നിന്നിട്ട്. അത് നമ്മളെന്താ ചെയ്യണ്ടേ? നിന്ന് മൂത്രയിക്കാണ്ട് അല്ല. നബി നിന്ന് മൂത്രമൊഴിച്ചത് അത് അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണെന്ന് വ്യാഖ്യാനിക്കണം. അത് നമുക്ക് ബാധകമല്ല. നാം നബിയുടെ കൽപ്പനയെയാണ് സ്വീകരിക്കേണ്ടത്. എന്നതുപോലെ നബി പറയുന്നു വീട്ടിലാണ് ഉത്തമം. നബി പറയുന്നു പെണ്ണുങ്ങളെ വീട്ടിൽ നിസ്കരിക്കുക. എന്നാൽ ചില പെണ്ണുങ്ങൾ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെന്താ ചെയ്യണം? നമ്മളെ പെണ്ണുങ്ങൾ എന്താ കാട്ടുണ്ട്? നബിയുടെ വാക്കാണോ സ്വീകരിക്കേണ്ടത്? ആ പെണ്ണുങ്ങളെ അമലാണോ സ്വീകരിക്കേണ്ടത്? വാക്കാ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞത് പെണ്ണുങ്ങൾ പള്ളിക്ക് വരണ്ട, അവർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരണ്ട. അത് അവരുടെ ആരാധനയെ തടയല്ല, ആരാധനാ സ്വാതന്ത്ര്യത്തെ തടയല്ല, അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അത് മനസ്സിലായില്ലല്ലേ? മനസ്സിലായിട്ടുണ്ടാവില്ല. കാവഞ്ചേരി എന്ന് പറഞ്ഞിട്ടൊരു മഹലുണ്ടല്ലോ, ആ മഹലില് ഇന്ന് നമ്മളെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് പള്ളിക്ക് ബാങ്ക് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചോ? നിസ്കരിച്ചിട്ടില്ല. ഈ എന്നെയും നിങ്ങളെയും കമ്മറ്റിക്കാരെയും പള്ളിക്കര ഉസ്താദിനെയും സർവ മനുഷ്യന്മാര് നാളെ അള്ളാഹു നരകത്തിലിടും. പക്ഷെ പെണ്ണുങ്ങൾക്ക് ആ ശിക്ഷ അല്ലല്ലോ. പെണ്ണുങ്ങൾ അള്ളാഹു ശിക്ഷിക്കൂല, ആണുങ്ങൾ അള്ളാഹു നരകത്തിലിട്ട് ചൂട്ടു പഴുപ്പിക്കും. അപ്പൊ ആരാധനാ സ്വാതന്ത്ര്യം ആർക്കാ? ആണുങ്ങൾക്കാ പെണ്ണുങ്ങൾക്കാ? സ്ത്രീകൾക്കാണ്. പക്ഷെ ഇത് മുജാഹിദിന് മനസ്സിലായില്ല. എന്നിട്ട് അവര് പറയും പെണ്ണുങ്ങളെ പള്ളിയിൽ നിന്ന് തടയുകയാണ് ഈ സുന്നികൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായിട്ട് സാധാരണക്കാരോട് ഞാൻ പറയട്ടെ, വളരെ നിഷ്പക്ഷമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കാവഞ്ചേരി പള്ളിയിലുള്ള ഇമാമാണല്ലോ മൈദീൻ കുട്ടി ദാരിമി. ഈ ഉസ്താദ് ഉസ്താദിനോട് ഈ നാട്ടിലത്തെ പെണ്ണുങ്ങൾ ആരെങ്കിലും വന്നിട്ട് പറഞ്ഞോ ഞങ്ങള് ഉസ്താദെ നിസ്കരിക്കാൻ വരികയാണെന്ന് പറഞ്ഞോ? പത്ത് കൊല്ലായി ഈ ഉസ്താദ് ഇവിടെ ഖതീബായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞോ എനിക്കിവിടെ നിസ്കരിക്കണം എന്ന്? ഇല്ല, ഒരു പെണ്ണും വന്ന് പറഞ്ഞിട്ടില്ല, ഒരു പെണ്ണിനും തടഞ്ഞിട്ടുമില്ല. എന്നാ തടയുന്നത് ആരാന്നറിയോ? മുജാഹിദുകളാ. അടുത്തുള്ള ഒരു സ്ഥലമുണ്ട് പുളിയാട്ടുകുളം എന്ന് പറയും. അവിടെ എന്റെ ഒരു ബന്ധുവീടുണ്ട്. ഞാൻ അവിടെ ഒരു അവിടെ ഒരിക്കൽ ചെന്നപ്പോ മൗലവിക്ക് ബാങ്ക് കൊടുത്തു. അവരുടെ വീടിന്റെ മുറ്റത്തിന് നേരെ തൊട്ടടുത്തൊരു മുജാഹിദിന്റെ നിസ്കാരപ്പള്ളി ഉണ്ട്. ബാങ്ക് കൊടുത്തു. ഒരു അഞ്ചാറ് ആണുങ്ങൾ ഔത്തപ്പള്ളിയിൽ സൊഫെട്ടി. ഞാനത് കണ്ണുകൊണ്ട് കാണുക. ഒരു നാലഞ്ച് പെണ്ണുങ്ങളും വന്നിട്ടുണ്ട്. ഈ പെണ്ണുങ്ങൾ വയസ്സെത്തി പെണ്ണുങ്ങൾ. അവര് വളരെ പ്രയാസപ്പെട്ടിട്ട് കോണി കയറിയിട്ട് മേലത്തെ നിലയ്ക്ക് കയറി പോവുക. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് മുജാഹിദുകളെ നിങ്ങൾ ആ പെണ്ണുങ്ങളെ ഔത്തപ്പള്ളിയിൽ നിസ്കരിക്കാൻ അയക്കുന്നില്ല?
പെണ്ണുങ്ങൾ നിസ്കരിക്കാം പള്ളിക്ക് വരട്ടെ എന്ന് പറയുന്ന ആൾക്കാർ ഔത്തപ്പള്ളിക്ക് ഒന്നാമത്തെ സൊഫ് പുരുഷന്മാർ ഒന്നാം സൊഫ് കെട്ടി. അതിന്റെ പിറകിൽ പെണ്ണുങ്ങളെ നിസ്കരിക്കാൻ നിങ്ങൾ തടയുന്നു. ആ തടയുന്നതിന്റെ ആയത്ത് ഏതാണ്? ഏതെങ്കിലും ഒരു മുജാഹിദ് പള്ളിയില് ഔത്തപ്പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സമ്മതമുണ്ടോ? ഉണ്ടോ? പെണ്ണുങ്ങൾ വന്ന മോൾക്ക് കയറിക്കോളി എന്നറിയും. ഔത്തപ്പള്ളിയിൽ ആകെ അഞ്ചോ ആറോ പുരുഷന്മാരുണ്ടാവുള്ളൂ, ബാക്കി ഫുള്ള് കാലിക്കാരം. എന്നാലും പറയും മോൾക്ക് കയറിക്കോളി, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോയിക്കോളി, ഇങ്ങോട്ട് വരാൻ പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, പൊന്നാനിയിൽ മുജാഹിദ് പള്ളി ഉണ്ടല്ലോ, മലപ്പുറത്തുണ്ടല്ലോ, മഞ്ചേരി ഉണ്ടല്ലോ, കോട്ടക്കലുണ്ടല്ലോ, കോഴിക്കോടുണ്ടല്ലോ, കണ്ണൂരുണ്ടല്ലോ, ഏതെങ്കിലും ഒരു പള്ളിയിൽ, അകത്തെ പള്ളിയിൽ പുരുഷന്മാർ നിന്നതിന്റെ ബാക്കി സൊഫുകളിൽ സ്ത്രീകൾക്ക് നിൽക്കാൻ അനുവാദമുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ അനുവാദം കൊടുക്കുന്നില്ല? അതിന്റെ ആയത്ത് പറയണം, ഖുർആൻ പറയണം. എന്തുകൊണ്ട് നിങ്ങൾ അനുവാദം കൊടുക്കുന്നില്ല? അതിന്റെ ഹദീസ് പറയണം. അപ്പൊ നമ്മൾ മുജാഹിദിനെ ആൾക്കാരെ കാണുമ്പോൾ എന്റെ സാധാരണക്കാർക്ക് ഞാനൊരു ചോദ്യം പഠിപ്പിച്ചുതരാം. എന്താ ചോദ്യം? നല്ല നാടൻ ചോദ്യം ചോദിച്ചാൽ മതി. ഞാൻ മലപ്പുറത്ത് പോയപ്പോ അവിടെ മുജാഹിദ് പള്ളി കണ്ടു. കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും തൃശ്ശൂരൊക്കെ മുജാഹിദിന്റെ പള്ളി കണ്ടു. അപ്പൊ ആ പള്ളിയിലൊക്കെ അടുത്ത പള്ളിയിൽ ഒരു സൊഫോ രണ്ട് സൊഫോ ആണുങ്ങൾ നിന്നാൽ പിന്നെ എട്ടും പത്തും സൊഫ് ബാക്കിയുണ്ട്. പക്ഷേ അവിടെ അടുത്ത പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് കയറി നിസ്കരിക്കാൻ അയക്കുന്നില്ല. അവർക്ക് വേറെ കോണി വെച്ചു കൊടുത്തിരിക്കുകയാണ്, അവർക്ക് വേറെ എന്റർ ഗേറ്റ് വെച്ചിരിക്കുകയാണ്, അവർക്ക് വേറെ എൻട്രൻസ് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ പെണ്ണുങ്ങളെ മാറ്റി നിർത്താൻ നിങ്ങളുടെ തെളിവായ ആയത്ത് ഏതാണ്? ഹദീസ് ഏതാണ്? ഒറ്റ ചോദ്യം പറയട്ടെ. അതുകൊണ്ട് മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, സ്ത്രീകൾക്ക് ജുമഅക്കും ജമാഅത്തിനും പള്ളിയിൽ പങ്കെടുക്കുന്നതിൽ പ്രത്യേകിച്ച് പുണ്യം ഇല്ല. അതുകൊണ്ട് തന്നെ നബിയുടെ ഭാര്യമാരോ വീട്ടുകാരോ ജമാഅത്തുകളിൽ പങ്കെടുത്തതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് ലക്ഷക്കണക്കിന് ഹദീസുകളുടെ പാണ്ഡിത്യമുള്ള മഹാനായ ഇമാം ഷാഫിഇ തങ്ങൾ ഇഖ്തിലാഫുൽ അഹാദീസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പെണ്ണുങ്ങൾ വീട്ടിൽ നിസ്കരിച്ചോട്ടെ, പള്ളിയേക്ക് പോണ്ട. അടുത്ത ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷെരീഫ് എന്നാണ്, കാവഞ്ചേരിയിലുള്ള ഒരാൾ. ഈ പലസ്തീൻ, ലബനാൻ, ഇറാഖ്, സിറിയ, ജോർദാന്, സുഡാന്, യമന് എന്നിവിടങ്ങളിൽ കാണാത്തൊരു സാധനമാണ് സ്വലാത്ത്, ദിക്ർ, സിയാറത്ത് പോലത്തത്. ഇതേറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യയിലാണ്. അപ്പൊ ഈ മുജാഹിദുകൾ വാദിക്കുന്നൊരു സംഭവമുണ്ട്, ഇന്ത്യയിലാണ് അനാചരത്വം കൂടുതലെന്ന്. പക്ഷെ ഈ പലസ്തീനും ലബനാനും സിറിയ ജോർദാനും ഇവിടങ്ങളിൽ നോക്കുന്ന സമയത്ത് യമനായാലും റസൂൽ ഇത് ഇന്ത്യയിൽ ചൊല്ലുന്ന സ്വലാത്തിന്റെയും സിയാറത്തിന്റെയും ഔലിയാക്കളുടെയും പവറാണോ, അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള പവറാണോ? ഏതാണ് ഇതിന്റെ ഉത്തരമെന്ന് ഉസ്താദ് പറഞ്ഞു തരണം. അതില് ഞാൻ മനസ്സിലാക്കുന്നത് സുഹൃത്തുടെ നിരീക്ഷണം പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. ദിക്റും സലാത്തും അതിന്റെ മജ്‌ലിസുകളും സൗദിയിലോ യമനിലോ ജോർദാനിലോ സിറിയയിലോ യമനിലോ മറ്റു നാടുകളിലോ നടക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. എത്രയോ സദസ്സുകൾ നടക്കുന്നുണ്ട്, സുഡാനിലൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. തരീഖത്തിന്റെയും മഷായിഖന്മാരുടെയും തസവൂഫിന്റെയും സാധാരണക്കാരുടെയും ദിക്റിന്റെ എത്രയോ മജ്‌ലിസുകൾ നടക്കുന്നുണ്ട്. യമനിൽ നടക്കുന്നുണ്ട്, മറ്റു നാടുകളിൽ, ഇന്ത്യയിൽ മാത്രമൊന്നല്ല, അത് നടക്കുന്നില്ല എന്ന് താങ്കൾ മനസ്സിലാക്കിയത് ശരിയല്ല. പക്ഷേ സൗദി പോലുള്ള വഹാബി ഭരണകൂടം നിലനിൽക്കുന്ന നാടുകളിൽ പരസ്യമായി അത് ചെയ്യാൻ അനുവാദമില്ല. നിയമത്തെ ഭയപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആളുകൾ അത് രഹസ്യമായി ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കത് യൂട്യൂബിലോ മറ്റൊന്നും പരസ്യമായിട്ട് ഒരുപക്ഷെ കാണാൻ സാധിച്ചേക്കില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മള് നൂറുദ്ദീനങ്ങളുടെ ക്ലാസ് റൂമിൽ ഇപ്പൊ തന്നെ പി എം അടിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ അവിടെ ഉണ്ട്, ജിദ്ദയിലുണ്ട്, സുഡാനിലുണ്ട്, യമനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അനുഭവസ്ഥർ ഇപ്പൊ തന്നെ
ഒരുപാട് അടിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ ഈ ഭരണകൂടത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമുക്ക് പെൺകുട്ടികളെ കെട്ടിക്കാൻ പറ്റില്ല. അതിനർത്ഥം 18 വയസ്സാകാതെ പെൺകുട്ടികളെ കെട്ടിക്കാൻ പറ്റൂലാണ്? ഇസ്ലാമിന്റെ നിയമം അതാണെന്ന അല്ലല്ലോ. രാജ്യത്തിന്റെ നിയമം ഇസ്ലാമിനെതിരായി എന്നേ ഉള്ളൂ. എന്നമാതിരി സൗദിയുടെ പല നിയമങ്ങളും ഇസ്ലാമിനെതിരാണ്. അതിന്റെ പേരിൽ പരസ്യമായി പലതും നിലച്ചുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അവിടെ ദുരന്തങ്ങളും യുദ്ധങ്ങളും നടക്കുന്നു എന്നുള്ളത് അല്ലാഹു റസൂലിന്റെ പ്രവചനമാണ്. മുസ്ലിം സമുദായം രാഷ്ട്രീയമായി മംലക്കത്തിൽ മുസ്ലിം സമുദായത്തിന്റെ സ്വാധീനം നഷ്ടപ്പെടും. അത് ഇന്ത്യയിലും ഇന്ത്യയിൽ പിന്നെ ആയും തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷുകാർ വരലോടുകൂടി ടിപ്പു സുൽത്താനും കൂട്ടരൊക്കെ അവരുടെ ഭരണമൊക്കെ നഷ്ടപ്പെട്ടു. കേരളത്തിൽ പിന്നെ ആയും തന്നെ നമുക്ക് രാഷ്ട്രീയ ഭരണം ഇല്ലല്ലോ. അന്ന് മുതൽക്ക് ഇന്നേ വരെ അറക്കൽ രാജവംശം എന്ന് പറഞ്ഞ പപ്പടത്തിന്റെ വട്ടത്തിലുള്ള ചെറിയ രാജവംശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കുറഞ്ഞ കാലം. അപ്പോ മറ്റു രാഷ്ട്രീയ സ്വാധീനമുള്ള നാടുകളിൽ രാഷ്ട്രീയമായ മുസ്ലിം ഭരണ സ്വാധീനങ്ങൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ആ ഒരു ദുരന്തപൂർണമായ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥക്ക് പരിഹാരം കാണാൻ പിന്നീട് ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായിട്ട് മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെടും. രണ്ടാമതായി ഈസാ നബി അലൈഹിസ്സലാം രണ്ടാമത്തെ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും. ഈ രണ്ടുപേരും മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ രാഷ്ട്രീയ അധികാരം തിരിച്ചുപിടിക്കും. അവരിവിടെ നീതിപൂർണമായ ഭരണം പുനഃസ്ഥാപിക്കും. ആ ഒരു ഒരു ഭരണ സംസ്ഥാപനത്തിനും നീതിപൂർണമായ ഭരണത്തിന്റെ തുടർച്ചയ്ക്കും ആവശ്യമായ ചില മരവിപ്പുകൾ അത് ഈ മുസ്ലിം സമുദായം കുറച്ചു കാലത്തേക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം. അതിന്റെ പുലർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കമ്പറേഷൻ ഇന്ത്യയും മറ്റു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യ പഠനത്തിന് പ്രസക്തിയില്ല എന്നാണ് താങ്കളുടെ ചോദ്യത്തിന് മറുപടി. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ അവിടെ ഈ മൗലൂദുകളും സലാത്തുകളും എല്ലാം ഉണ്ടെങ്കിലും ഇന്ത്യനേക്കാളും എത്രയോ കുറവാണ്. ഇപ്പോ ഈ റിയാദിൽ നോക്കുകയാണെങ്കിൽ SKSSF ആലും രഹസ്യമായിട്ട് നടത്തുന്നുണ്ട്, SSF ആലും രഹസ്യമായിട്ട് നടത്തുന്നുണ്ട്. പരസ്യമായി നടത്താൻ ചില ഭാഗങ്ങളിൽ ചില അമീറന്മാർ അതിന് ഒരുക്കമാണ്. അൽഹസ എന്ന ഭാഗത്ത് പരസ്യമായി നടത്തുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന ഈ അറേബ്യൻ നാടുകളിലെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ നടത്തുന്നത്. പരസ്യമാണ് ഇപ്പൊ ഒന്ന് ഈ ചില യമനികളൊക്കെ ചോദിക്കും ഇത് ഇന്ത്യയിൽ തന്നെയല്ലേ ഏറ്റവും കൂടുതലുള്ളത് എന്ന്. അത് ഇതിന്റെ ഒരു മറുപടി കിട്ടുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ കൂടെ ഒന്നും കൂടെ മായക്ക് എത്തുന്നില്ല. ഖത്തീബുമാരെ വണ്ടിയിൽ ഞാൻ ശ്രദ്ധിച്ചതാണ് വളരെ പല പള്ളികളിലും. അതിനുള്ളൊരു മറുപടി ഉസ്താദിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. സൗദി അറേബ്യയുടെ 200 വർഷത്തെ സാഹചര്യം ഒരിക്കലും നമ്മൾ ഒരു തെളിവായിട്ട് പ്രമാണമായിട്ട് പറയാൻ പറ്റില്ല. 200 വർഷം 1400 ചില്ലാനും കൊല്ലമായി ഇവിടെ ഇസ്ലാം ഉണ്ടായിട്ട് അല്ലേ. ഈ ഉമ്മത്തിന്റെ ഇസ്ലാം ഉണ്ടായിട്ട് 1400 ചില്ലാനും കൊല്ലമായി. ഇതിൽ നിന്ന് 1200 കൊല്ലത്തെ സൗദി അറേബ്യ പരിശോധിച്ചാൽ നമ്മളെ കേരളത്തിനേക്കാൾ അവിടെ മൗലിദുകളും മറ്റു പ്രവർത്തനങ്ങളും നടന്നിരുന്നു. പക്ഷേടെ വഹാബി ഭരണകൂടം അവിടെ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം നിയമം മൂലം പലതും നിരോധിക്കുക വഴി പരസ്യമായി അവിടെ ചെയ്യാൻ സാധിക്കുന്നില്ല. അതൊരിക്കലും തന്നെ ഇസ്ലാം ദീനായിട്ട് ബന്ധമല്ല, അത് രാഷ്ട്രീയമായ തീരുമാനങ്ങളാണ്.
തീരുമാനങ്ങളും ശിലാമിലുമില്ല ഞാൻ അവിടെ പോയ ആ വർഷത്തില് രണ്ട് വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് ഞാൻ അവിടെ ജുമാക്ക് കൂടി. ആ രണ്ട് വെള്ളിയാഴ്ചയും ഖതീബന്മാര് ഖുത്ബയിൽ പറഞ്ഞത് എന്താണെന്നറിയോ? റസൂലുള്ളാഹിന്റെ മൗലിദാഘോഷത്തെ പറ്റിയ മീലാദ് നബിയെ കുറിച്ചാണ്. പക്ഷെ സൗദിയിൽ ഒരു പക്ഷെ അതിന് പറ്റൂല. അപ്പൊ നമ്മള് ഈ ക്ലാസ് റൂമിൽ ഇതൊക്കെ ഗൾഫ് നാടുകളും കൂടി കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് വല്ലാതെ ആ നാടിനെ പറ്റി ഇപ്പൊ നമ്മൾ സംസാരിക്കണ്ട. അത് നിങ്ങൾ ഗൾഫ് പോണ ആളാ, നിങ്ങൾക്കും ബാധിക്കും എനിക്കും ബാധിക്കും. അതുകൊണ്ട് വല്ലാതെ നമ്മൾ അവിടുത്തെ കുറ്റങ്ങൾ ഇവിടെ പറയണ്ട. പറഞ്ഞ മനസ്സിലായില്ലേ? വല്ലാതെ നമ്മൾ ഇവിടുത്തെ കുറ്റം പറഞ്ഞാൽ സമാധാനിക്ക് സൗദി പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായ മാതിരി നമുക്കും സംഭവിച്ചേക്കാം. അപ്പൊ അതൊന്നും ഇവിടെ വല്ലാതെ ചർച്ച ചെയ്യണ്ട. പിന്നെ അവിടുത്തെ ഖതീബ്മാരുടെ ഭാര്യമാര് പള്ളിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്, മസ്ജിദുൽ ഹറാമിലെ ഇമാം പറഞ്ഞല്ലോ മക്കയിലെ പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളിക്ക് വരണ്ട, നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാ മതി. അപ്പൊ അവിടുത്തെ ഇമാമികളുടെ നിലപാട് എന്താണ്? പെണ്ണുങ്ങൾ പള്ളിക്ക് വരണ്ടാന്ന. ആ നിലപാട് അതാണ് ശരിയായ നിലപാട്. താങ്കൾ ആ നിരീക്ഷിച്ച, താങ്കൾ ആ വീക്ഷിച്ച ആ നയം, ഖതീബ്മാർ സ്വീകരിക്കുന്ന അതേ നയം, അത് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അസ്സലാമലൈക്കും. ഇവിടെ കഴിഞ്ഞ പരിപാടിയിൽ എല്ലാ വീടുകളിലും ഇപ്പോൾ മാല ബദർബൈത്ത് മൗലൂദ് എന്ന് ഓതുന്നതിനും പാടുന്നതിനും സ്ത്രീകളെ വളരെയധികം മുജാഹിദുകൾ ആക്ഷേപിച്ചിരുന്നു. മാല മൗലൂദുകൾ ആരോ പടച്ചുണ്ടാക്കി അച്ചടിച്ചു വിടുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. ഇതിനെ കുറിച്ച് ഉസ്താദിന്റെ വിശദീകരണം. വളരെ പ്രസക്തമായ ചോദ്യമാണത്. ഇവിടെ പ്രസംഗിച്ച ആ മനുഷ്യൻ പറയാണ്, പഴയ കാലത്തുള്ള മുസ്ലിം സമുദായത്തിന്റെ വീടുകളിൽ മുയ്യത്തിമാലുണ്ടാവും, പക്ഷെ ഖുർആൻ ഉണ്ടാവില്ല. അയാൾ ചോദിക്കാം, നിങ്ങൾ നിങ്ങൾ വാപ്പാരോടൊന്ന് ചോദിച്ചോക്കാണ്, നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങളെ പരിയിൽ ഖുർആൻ ഉണ്ടായിരുന്നു? ഹുസൈഫ് ഉണ്ടായിരുന്നില്ല. ഇവിടെ പ്രസംഗിച്ച മുജാഹിദ് പറയാനുണ്ടായിരുന്നില്ല. ഇവിടെ പ്രസംഗിച്ച മുജാഹിദുകാരൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, പഴയ കാലത്തൊന്നും നമ്മളെ വീടുകളിൽ ആകെ ഒരു ഖുർആൻ ഓതാൻ പറ്റും, ഫാത്തിഹ മാത്രമേ ഓതാൻ പറ്റുള്ളൂ, അതിനപ്പുറം ഓതാൻ പറ്റൂല എന്ന് അത്ര പറഞ്ഞിരുന്നത്. എന്നിട്ട് ആ ഖുർആന്റെ സ്ഥാനത്ത് മാലി മൗലൂദും പാടിയാ മതി, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ ആപ്പാർ പറഞ്ഞിട്ടുണ്ടോ? വല്യപ്പാര് പറഞ്ഞിട്ടുണ്ടോ? വല്യമാര് പറഞ്ഞിട്ടുണ്ടോ? എന്തിനാ മൗലവി നുണ അറിയണത്? ഞാൻ അതാ പറഞ്ഞത്, ഇങ്ങനെ നുണ നാടുനീളെ പ്രസംഗിച്ചു നടക്കുന്ന ആ നാവ് അല്ലാഹു തആല പരലോകത്ത് ചെല്ലുമ്പോ അത് സഹിക്കാൻ കഴിയൂല. അത് സഹിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ നുണ പറയേണ്ടതുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ പറയണത് എന്താണ്? നമ്മളെ വീടുകളിലും ഉമ്മമാരൊക്കെ പറയണെന്താ? ഖുർആനും ഓതണം, മൗലൂദും ഓതണം. നമ്മൾ മൗലൂദ് എങ്ങനെ ഓതുക? അൽ ഫാത്തിഹ അല്ലേ. കാവന്തിരിക്കാരെങ്ങനെ മൗലൂദ് ഓതല്? ഇപ്പൊ ഞാൻ ഇന്നലെ മുഹമ്മദ് ഷഫീഖ് എന്ന ആക്സിഡന്റിൽ മരിച്ച പെരിന്തൽമണ്ണക്കാരൻ അബ്ദുറഹ്മാന്റെ മകൻ മുഹമ്മദ് ഷഫീഖ് എന്ന ആക്സിഡന്റിൽ മരിച്ച സഹോദരന്റെ 7-ന്റെ അന്ന് ഞാൻ പോയി. അവിടെ മൗലൂദ് അല്ലി. എങ്ങനെ മൗലൂദ് അല്ലി അറിയോ? ഫാത്തിഹോദി, ഖുൽഹു അല്ലാഹു അഹദോദി, ഖുല്ലാദു റബ്ബിൽ ഫലഖോദി, ഖുല്ലാദു റബ്ബിൻ നാസോദി, പിന്നെ റസൂലുള്ളാഹിനെ മദ്ഹ് ചൊല്ലി, സലാത്ത് ചൊല്ലി, നബിയുടെ മേലിൽ സലാം ചൊല്ലി, യാസീനോദി. അങ്ങനെയല്ലേ നമ്മൾ മൗലൂദ് അല്ലല്? ഞാൻ പറയാ, ഇവര് മൗലൂദ് മാത്രമേ ഓതുന്നുള്ളൂ, ഖുർആൻ അറിയില്ല. നോണല്ല പറഞ്ഞത്. ഏതെങ്കിലും ചെറുപ്പറ്റി ചോദിക്കണ്ടേ? അല്ല മൗലവി, എന്തിനാ ഈ നുണ അറിയണത്? ഞങ്ങളെ നാട്ടുകാരോ ഞങ്ങളെ വല്യപ്പമാരോ
ബാഹുവിന്റെ ആ മഴവിനത്തും നസറും കിട്ടണം. നമ്മളെ ശബ്ദം ക്ലാസ് റൂമിലൂടെ കേൾക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ ദുആക്ക് ആമീൻ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് അവിടുത്തെ ശഫാഅത്ത് ആഗ്രഹിച്ചുകൊണ്ടും അവിടുത്തെ പൊരുത്തം അഭിലഷിച്ചുകൊണ്ടും ചൊല്ലുക ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا الذي انعم علينا وهدانا الى دين الاسلام والذي جعلنا من اهل الاسلام والمسلمين واهل الايمان والمؤمنين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد الأعمال إني سيغرقنا دمبران فاللوغة جنجل كدين دا سواب نلغنا دمبران الله ويبن يابل دين دا بركة جنجل كنلغنا دمبران مرنا مبرى دين نبين خدمت چيان توفيق نلغنا دمبران سنة جماعة دين دا عقيدة جنجل كوشدي گري چود کان منسلا کان جنجل كتوفيق نلغنا دمبران അള്ളാഹുവേ ബിദ്അത്തിന്റെയും ദലാലത്തിന്റെയും പ്രചാരണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. അത്തരത്തിലുള്ള ദുഷ്ടമായ പ്രചാരണങ്ങളിൽ നിന്ന് ദീനിനെയും ദീനിന്റെ അഹലുകാരെയും നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളുടെ നാടിൽ ദീനുൽ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം തമ്പുരാനെ. മുൻഗാമികളിൽ നിന്ന് കിട്ടിപ്പോന്ന ദീനിനെ യാതൊരു മാറ്റവുമില്ലാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ നേതാക്കൾക്കും നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. ഇവിടുത്തെ കാരണവന്മാർ, കമ്മിറ്റിക്കാർ, ഉലമാക്കൾ, ഉമറാക്കൾ, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, ഇവിടുത്തെ എസ് കെ എസ് എഫിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും പ്രവർത്തകന്മാർ, അള്ളാഹു ഇവർക്ക് ദീർഘായുസ് കൊടുക്കണം തമ്പുരാനെ, ഹാഫിയത്ത് നൽകണം തമ്പുരാനെ, അവരുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തണം തമ്പുരാനെ, അവർക്ക് റൂഹിയായ ശക്തി നൽകണം തമ്പുരാനെ, റഹ്മത്തിന്റെ മലായികത്തിന് സഹായം നൽകണം തമ്പുരാനെ, അംബിയാഉലിയാക്കളെ ശഫാഅത്ത് കൊടുക്കണം തമ്പുരാനെ, അവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണം തമ്പുരാനെ, കുടുംബത്തിലും കൂട്ടുകുടുംബത്തിലും ജോലിയിൽ ഏർപ്പാടിനും കച്ചവടത്തിനും വിദ്യാഭ്യാസത്തിനും എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് പ്രദാനം ചെയ്യണം തമ്പുരാന്, വിജയം കൊടുക്കണം തമ്പുരാന്, അവരുടെ ജോലികളിൽ ഇസ്സത്ത് കൊടുക്കണം തമ്പുരാന്, പ്രയാസങ്ങൾ നീ ഇല്ലാതെയാക്കി കൊടുക്കണം തമ്പുരാന്, അവരുടെ വീടിനെയും കുടുംബത്തെയും നീ സംരക്ഷിക്കണം തമ്പുരാന്. അള്ളാഹുവേ നല്ല നിലക്ക് മക്കളെ പോറ്റാൻ അവർക്ക് അവസരം കൊടുക്കണം തമ്പുരാനെ. അള്ളാഹുവേ ശരീരം തളർന്നു കിടക്കുന്ന ആളുകളുണ്ട്, അവർക്ക് നീ പൂർണ്ണമായ വളർച്ചയും ആഫിയത്തും നൽകണം തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളുടെ ഉമ്മമാർ വാപ്പമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം തമ്പുരാനെ. ഉസ്താദുമാരും എഴുമാക്കളും സാദാത്യങ്ങൾക്ക് ആഫിയത്ത് കൊടുക്കണം തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് മഴ പെയ്യിപ്പിക്കണം അല്ലാ, വെള്ളം നൽകണം അല്ലാ, കിണറ്റിൽ വെള്ളം നൽകണം അല്ലാ, ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണം അല്ലാ, തഹൂറായ വെള്ളം നൽകണം തമ്പുരാനെ, സമൃദ്ധമായ വെള്ളം നൽകണം തമ്പുരാനെ. അള്ളാഹുവേ കുടിവെള്ളം, കുളിക്കാനുള്ള വെള്ളം, കൃഷി ചെയ്യാനുള്ള വെള്ളം, അള്ളാഹുവേ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള വെള്ളം ഞങ്ങൾക്ക് നീ നൽകണം തമ്പുരാനെ. വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ല തമ്പുരാനെ, പരീക്ഷണങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ, നീ ഹിദായത്ത് ചെയ്തവർ ഞങ്ങളെ പെടുത്തണം തമ്പുരാനെ, സംരക്ഷണം കൊടുത്തവർ ഞങ്ങളെയും പെടുത്തണം തമ്പുരാനെ, ആഫിയത്ത് നൽകിയവരിൽ പെടുത്തണം തമ്പുരാനെ. നീ ഖളാഇ ചെയ്ത എല്ലാ ശർറു മുസീബത്തു ആദാബിനത്തോട് ഞങ്ങളുടെ നാടിനെയും ഞങ്ങളെയും നീ കാക്കണം തമ്പുരാനെ. ഞങ്ങളുടെ മദ്രസ, ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ മഹല്ല്, അതിന്റെ സംരക്ഷണം നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം തമ്പുരാനെ. മരിച്ചുപോയവരുടെ ഖബറിലേതിന്റെ സവാബത്തിക്കണം തമ്പുരാനെ. ഈ അവരെയും ഞങ്ങളിൽ നിന്ന് ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണമല്ലാ. ഈ പരിപാടിക്ക് സഹായങ്ങൾ നൽകിയ മുഴുവൻ ആളുകൾക്കും നീ ഖൈറ് നൽകണം തമ്പുരാനെ, ബറക്കത്ത് ചെയ്യണം തമ്പുരാനെ. റബ്ബേ ഈ പരിപാടി ലോകത്തിന്റെ എല്ലാ മൂലകളിലും എത്തിച്ച സമസ്ത ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകന്മാർ, നാട്ടിലും മറുനാട്ടിലുമുള്ളതിന്റെ പ്രവർത്തകന്മാർ, അവർക്ക് ദീർഘായുസ് കൊടുക്കണം തമ്പുരാനെ, ആഫിയത്ത് കൊടുക്കണം തമ്പുരാനെ, ബറക്കത്ത് ചെയ്യണം തമ്പുരാനെ, അള്ളാഹുവേ ഇസ്സത്ത് കൊടുക്കണം തമ്പുരാനെ, പ്രയാസങ്ങൾ തട്ടി മാറ്റി കൊടുക്കണം തമ്പുരാനെ, സലാമ നൽകണം അല്ലാ. സുന്നത്തി ജമാഅത്തിന്റെ അഖീദത്ത് തൗഹീദിന്റെ അഖീദ
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ നിങ്ങളെ കൽബിൽ ഉറപ്പുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ്.